അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് നഹ്മദുഹു വ നസ്തഈനുഹു വ നസ്തഗ്ഫിറുഹു വ നുഅ്മിനു ബിഹി വ നതവക്കലു അലൈഹി വ നഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വ മിൻ സയ്യിആത്തി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വ മൻ യുളിൽ ഫലാ ഹാദിയ ലഹു ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا صلى الله على سيدنا ومولانا محمد وعلى آله وأصحابه وأتباعه وبارك وسلم تسليما كثيرا كثيرا أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم وَإِذَا تُلِيَتْ عَلَيْهِمْ آيَاتُهُ زَادَتْهُمْ إِيمَانًا وَعَلَى رَبِّهِمْ يَتَوَكَّلُونَ الَّذِينَ يُقِيمُونَ الصَّلَاةَ وَمِمَّا رَزَقْنَاهُمْ يُنْفِقُونَ أولئك هم المؤمنون حقا لهم درجات عند ربهم ومغفرة ورزق كريم صدق الله العظيم وقال نبينا ومولانا محمد صلى الله عليه وسلم إن في الجسد لمضغة إذا صلحت صلح الجسد كله وإذا فسدت فسد الجسد كله ألا وهي القلب أو كما قال عليه الصلاة والسلام صدق رسوله النبي الكريم اللهم ألهمنا مراشد أمورنا وأعذنا من شرور نفوسنا ومن سيئات أعمالنا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ബഹുമാനവും സ്നേഹവും നിറഞ്ഞ മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അളവറ്റ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് കബൂലാക്കി ഈ സദസ്സ് നാം ഏവരുടെയും, നാം കാരണമായി മറ്റുള്ള ആളുകളുടെയും നേർമാർഗത്തിന് ഹിദായത്തിന് കാരണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കി തരുമാറാകട്ടെ. ഏത് കാര്യവും നടക്കുന്നതിന്
മനുഷ്യന്റെ പരിശ്രമം ആവശ്യമാണ്. കാലേ കൂട്ടി ചിന്തിച്ച് മനസ്സിലാക്കി ആലോചിച്ച് ദീർഘവീക്ഷണത്തോടുകൂടി കാര്യങ്ങൾ നടത്തേണ്ടത് ആവശ്യമാണ്. അതിനോടൊപ്പം മനുഷ്യൻ ഏതെല്ലാം കണക്കുകൂട്ടി തീരുമാനിച്ച് ഏർപ്പാടുകൾ ചെയ്ത് സംവിധാനിച്ചു വച്ചാലും ഉടമസ്ഥനായ അള്ളാഹുവിന്റെ തീരുമാനം ഏത് കാര്യം എപ്പോൾ നടക്കണമെന്ന് നിശ്ചയിച്ചിട്ടുണ്ടോ അത് യോജിച്ചു വന്നാൽ, സഹായകമായാൽ മാത്രം നടക്കും. അല്ലാത്തിടത്തോളം ഒരു കാര്യവും ഈ ലോകത്ത് നടക്കുകയില്ല. ഇത് അള്ളാഹുവിന്റെ നടപടിയാണ്, അള്ളാഹുവിന്റെ അലംഘനീയമായ നിയമവുമാണ്. ഇതിന് മാറ്റം വരുത്താൻ മനുഷ്യരാൽ സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിക്കാൻ ധാരാളം പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. ഈ പ്രവാചകന്മാരെല്ലാം ഇവിടെ വന്ന് അവരെ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം, ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന് പല മാർഗങ്ങളും സ്വീകരിക്കുകയും പല തരത്തിലുള്ള പരിശ്രമങ്ങൾ അവർ നടത്തുകയും ചെയ്തിട്ടുണ്ട്. പലപ്പോഴും അവരുടെ പരിശ്രമങ്ങൾ അവർ ഉദ്ദേശിക്കുന്ന തരത്തിൽ വിജയിക്കുകയോ ഫലം കാണുകയോ ചെയ്തിട്ടില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് എപ്പോൾ ഫലപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നോ ആ സമയത്ത് മാത്രമേ അത് നടക്കുകയും ഫലപ്പെടുകയും ചെയ്യുകയുള്ളൂ. മുഴുവൻ പ്രവാചകന്മാരുടെ ചരിത്രവും എടുത്ത് പരിശോധിച്ചാൽ ഇത് നമുക്ക് വളരെ വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. നമുക്ക് വളരെ വേഗതയിൽ മനസ്സിലാകുന്ന ഒരു കാര്യമാണ്, സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു പ്രവാചകരായി നിയോഗിച്ചതിന് ശേഷം 13 വർഷക്കാലം തങ്ങളുടെ സ്വന്തം ജന്മനാട്ടിൽ മക്കയിൽ മക്കാരായ തങ്ങളുടെ കുടുംബാദികളെയും തങ്ങളുടെ പരിചയക്കാരെയും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദൗത്യം എത്തിച്ചുകൊടുത്ത വഴിയിലേക്ക് കൊണ്ടുവരാമെന്ന് ആഗ്രഹിച്ച് തീവ്രമായ ശ്രമം നടത്തുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതെല്ലാം ഫലം കാണുമെന്ന് തീരുമാനിച്ചാണ് ചെയ്തത്. പക്ഷെ അവസാനം സംഭവിച്ചത് തങ്ങളുടെ പരിശ്രമം ഫലം കണ്ടില്ല, തങ്ങൾ ഉദ്ദേശിച്ച നിലയിൽ അതിനെ വിജയിപ്പിക്കാൻ സാധിച്ചില്ലെന്ന് മാത്രമല്ല, സ്വയം തങ്ങൾ തങ്ങളുടെ ജന്മനാട്ടിൽ നിന്നും പുറത്താക്കപ്പെടുകയാണുണ്ടായത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഈ സംഭവം ലോകാവസാനം വരെ വരുന്ന മുഴുവൻ ആളുകൾക്കും വിവരിച്ചു കൊടുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങളുടെ സ്വന്തം നാട്ടുകാരായ നിങ്ങളുടെ ആളുകൾ നിങ്ങളെ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം അവരോട് നിങ്ങൾ വിവരിച്ചു കൊടുത്തിട്ടതിനെ വിശ്വസിക്കാൻ തയ്യാറാകാതെ നിഷേധിച്ചുകൊണ്ട് തങ്ങളെ കൊന്നുകളയാൻ, ബന്ധനസ്ഥനാക്കാൻ ഇതിന് സാധിക്കാതെ വരുന്ന സാഹചര്യത്തിൽ തങ്ങളെ നാട്ടിൽ നിന്നും പുറത്താക്കാൻ വേണ്ടി അവർ തന്ത്രം മെനഞ്ഞ സന്ദർഭത്തെക്കുറിച്ച് തങ്ങൾ ഒന്ന് ഓർത്തു നോക്കുന്നില്ലേ? അതിനെക്കുറിച്ച് തങ്ങൾ ഒന്ന് ഓർത്തു നോക്കുവിൻ. തങ്ങളുടെ പരിശ്രമം ഫലത്തിലേക്ക് എത്തിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമായിരുന്നുവെങ്കിലും, അങ്ങനെ ഉണ്ടാകുമെന്ന് തങ്ങൾ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അതൊന്നും നടക്കാതെ തങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിക്കുകയും അത് നടപ്പിലാക്കാൻ അവർ വഴി കണ്ടെത്തുകയുമാണ് ചെയ്തത്. അതിനുള്ള മാർഗങ്ങൾ അവർ സ്വീകരിച്ചു. എന്നാൽ തങ്ങളെ വധിക്കുകയോ ബന്ധനസ്ഥനാക്കുകയോ ചെയ്യാതെ അവർ നാട്ടിൽ നിന്ന് തങ്ങളെ പുറത്താക്കാൻ തീരുമാനിച്ചു, തങ്ങളെ നാട് വിടുവിക്കാൻ തീരുമാനിച്ചപ്പോൾ അവരുടെ പിടിയിൽ അകപ്പെടുത്താതെ തങ്ങളെ പുറത്താക്കാനുള്ള മാർഗം ഞാനും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു.
അവർ തങ്ങളെ വധിച്ചു കളയാമെന്ന് തീരുമാനിച്ച് അതിനുള്ള മാർഗങ്ങൾ സ്വീകരിച്ചെങ്കിലും ഞാൻ അതിൽ നിന്നും തങ്ങളെ രക്ഷപ്പെടുത്താനുള്ള മാർഗം മെനഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം ഞാൻ എന്റെ തീരുമാനം നടപ്പിലാക്കി, അവരുടെ പരിശ്രമം പാളിപ്പോയി. ഇതിനെക്കുറിച്ച് തങ്ങളൊന്ന് ഓർത്തു നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തീരുമാനവും ആഗ്രഹവും പരിശ്രമവും ഫലം കാണാതെ പോയി എന്ന് അല്ലാഹു തന്നെ പറയുന്നു. കാരണം അല്ലാഹു നിശ്ചയിച്ച സമയത്തിലേക്ക് അത് എത്തിയിരുന്നില്ല. അതിനെ ഫലപ്രാപ്തിയിൽ എത്തിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിരുന്നു ഒരു സമയം. ആ സമയം വന്നപ്പോൾ മാത്രമാണ് അല്ലാഹു ഫലപ്രാപ്തിയിൽ എത്തിച്ചത്. അല്ലാഹു തആല ആ സമയത്തെ കുറിച്ചും ഖുർആനിൽ പറഞ്ഞു കൊടുക്കുന്നു. ഇന്നാ ഫതഹ്ന ലക ഫതഹം മുബീന ലിയഗ്ഫിറ ലക അല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖ്ഖറ വയുതിമ്മ നിഅമതഹു അലൈക വയഹ്ദിയക സിറാതം മുസ്തഖീമ. അല്ലാഹു സുബ്ഹാനഹു വതആല തങ്ങൾക്ക് മക്ക കീഴടക്കി കൊടുക്കുകയും തങ്ങളുടെ അധീനതയിൽ കൊണ്ടുവരികയും മക്കക്കാരായ മുഴുവൻ ആളുകളും തങ്ങളുടെ ദൗത്യം പൂർണ്ണമായി സ്വീകരിച്ച് ഏറ്റെടുക്കുകയും ചെയ്ത സന്ദർഭത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ധരിപ്പിക്കുന്നു. ലോക അവസാനം വരെ വരുന്ന മുഴുവൻ ആളുകൾക്കും അതിനെക്കുറിച്ച് അല്ലാഹു പറഞ്ഞു കൊടുക്കുന്നു. ഇപ്പൊ ഏത് കാര്യം ആര് തീരുമാനിച്ചാലും അല്ലാഹു ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്, അല്ലാഹു നടക്കാൻ ഒരു വഴിയും നിശ്ചയിച്ചിട്ടുണ്ട്. ആ നിലയിലല്ലാതെ, അതിനപ്പുറം, ആ സമയത്തല്ലാതെ, അതിനു മുമ്പ് നടത്താൻ ആരാലും സാധ്യമല്ല, എത്ര പരിശ്രമിച്ചാലും സാധ്യമല്ല. പക്ഷേ ജനം ഇതിനെ സംബന്ധിച്ച് അവരുടെ പിടിപ്പ് കിടന്നോ, അല്ലെങ്കിൽ അവരുടെ സാമർഥ്യക്കുറവെന്നോ, അല്ലെങ്കിൽ അവർ ചെയ്ത മാർഗങ്ങൾ ശരിയാകാത്തതിന്റെ പേരിലെന്നോ, ഒരു പക്ഷേ ചില ആളുകൾ പറഞ്ഞേക്കാം, എന്തോ അവരുടെ പേരിൽ ആർക്കോ ഉണ്ടായ കോപത്തിന്റെയോ ശാപത്തിന്റെയോ പ്രകടമായ തെളിവാണെന്ന് വരെയും ചിലപ്പോൾ മനുഷ്യൻ പറഞ്ഞേക്കാം. ഇങ്ങനെയെല്ലാം ചിലപ്പോൾ സംഭവിക്കാറുണ്ട്. പക്ഷെ ഇതൊന്നും ബാധകമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് തീരുമാനിക്കുന്നോ അത് നടക്കും. ഏത് സമയം അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്നോ അല്ലാഹു ആ സമയത്ത് അത് നടത്തിയിരിക്കും. അതിന് തടസ്സം നിൽക്കാനും ആർക്കും സാധ്യമല്ല. അല്ലാഹു നിശ്ചയിക്കുന്നതിന് മുമ്പ് അത് നടത്താനും ആർക്കും സാധ്യമല്ല. എന്നാൽ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഏതെങ്കിലും ഒരു കാര്യം നടപ്പിലാക്കുന്നതിന് വേണ്ടി മനുഷ്യൻ പരിശ്രമിക്കുകയും അതിന്റെ വഴികളെല്ലാം കണ്ടെത്തുകയും ചെയ്തു, ആ വഴിയിൽ അവൻ കാര്യം നടത്താൻ വേണ്ടി ശ്രമിച്ചിരുന്നു, ആഗ്രഹിച്ചു, കാത്തിരുന്നു, പക്ഷേ തന്റെ പരിശ്രമം മുഴുവനും പാളിപ്പോയി, ആ കാര്യം നടക്കാതെയായി പോയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. നടക്കാത്ത കാര്യത്തെ സംബന്ധിച്ച് എന്റെ പരിശ്രമം തെറ്റായി പോയതിന്റെ പേരിലാണ് ഇങ്ങനെ സംഭവിച്ചത്, ഞാൻ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഈ കാര്യം നടക്കുമായിരുന്നു, ഞാൻ ഇന്ന മാർഗം സ്വീകരിച്ചിരുന്നുവെങ്കിൽ അത് നടപ്പിലാക്കാമായിരുന്നു എന്നൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. അങ്ങനെ നിങ്ങൾ ചിന്തിച്ച് നിരാശരായി നിങ്ങളുടെ സമയം പാഴാക്കി കളഞ്ഞ് നിങ്ങളുടെ മനസ്സിനെ പുണ്ണുപിടിപ്പിക്കരുത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപദേശിച്ചു. കാരണം അത്തരത്തിലുള്ള ചിന്ത, ആ നിലയിൽ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചിന്ത, നിങ്ങളെ പിശാചിന് കീഴ്പ്പെടുത്തി കളയലാണ്, നിങ്ങളിൽ പിശാചിന് പ്രവർത്തിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കലാണ്. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തി. മനുഷ്യൻ ഏത് കാര്യവും വളരെ ശ്രദ്ധയോടെ ആലോചിച്ച് തീരുമാനിച്ച് അഭിപ്രായം ചോദിച്ച് എല്ലാവരും തീരുമാനിച്ച് നേരായ മാർഗത്തിൽ ചെയ്യുക, പക്ഷേ നടന്നാൽ അൽഹംദുലില്ലാ, അല്ലാഹുവിനെ ശുക്ർ ചെയ്യുക. നടക്കാതെ വന്നാൽ ക്ഷമിക്കുകയും സഹിക്കുകയും അല്ലാഹുവിനെ വരവേൽപ്പിക്കുകയും ചെയ്യുക. അല്ലാതെ ഞാൻ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഇത് നടക്കുമായിരുന്നല്ലോ, ഇങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ, ഇന്ന മാർഗം സ്വീകരിച്ചിരുന്നുവെങ്കിൽ, ഈ എങ്കിൽ എന്ന പദം നിങ്ങൾ ഉപയോഗിക്കരുത്. അത് നിങ്ങളെ നിരാശയിലാക്കുകയും നിങ്ങളിൽ പിശാചിന്റെ പ്രവർത്തനത്തിന് വഴിയൊരുക്കുകയും ചെയ്യുമെന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല
മനുഷ്യൻ എന്താണ് ഈ ലോകത്ത് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എന്തായിരിക്കണം അവന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം, അവന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്തായിരിക്കണം, ഇങ്ങനത്തെ വിഷയങ്ങളെ സംബന്ധിച്ച് മനുഷ്യനെ പഠിപ്പിക്കാൻ അള്ളാഹു നിയോഗിച്ചു അവന്റെ പ്രവാചകന്മാരെ. മനുഷ്യരിൽ നിന്ന് തന്നെ പ്രവാചകന്മാരെ തിരഞ്ഞെടുത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ദൗത്യം ഏൽപ്പിച്ചു. ആരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദൗത്യം ഏൽപ്പിച്ച് അത് നിർവഹിക്കുന്നവരായ നിലയിൽ കൂടുതൽ ആരെയും ഈ ലോകത്തേക്ക് അള്ളാഹു തആല അയച്ചില്ല. അള്ളാഹുവിന്റെ പ്രവാചകന്മാരിൽ അധികവും ഈ ലോകത്ത് ജനിച്ച് അവരുടെ നാട്ടിൽ അവരുടെ സ്നേഹിതന്മാർക്കൊപ്പം അവർക്കിടയിൽ ജീവിച്ച് വളർന്ന് അവരോടൊപ്പം കഴിഞ്ഞുകൂടി ഒരു ഘട്ടമാകുമ്പോൾ അവർ ഈ ജനതയോട് തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്താൻ തുടങ്ങുന്ന അവസ്ഥയിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകന്മാരെ നിയോഗിച്ചത്. എവിടെയോ പോയി ഒളിഞ്ഞ് താമസിച്ചതിന് ശേഷം യാദൃച്ഛികമായി അവർ ഇവർക്കിടയിൽ പ്രത്യക്ഷപ്പെടുകയോ ജനിച്ചു വരുന്ന വഴിയിൽ തന്നെ അവർ അള്ളാഹുവിന്റെ ദൗത്യത്തെ ജനങ്ങളുടെ മുമ്പിൽ പ്രകടിപ്പിക്കുകയോ പ്രദർശിപ്പിക്കുകയോ ചെയ്യുകയല്ല പതിവ്. ജനങ്ങൾക്കിടയിൽ അവർ ജനിച്ച് വളർന്ന് താമസിച്ച് കൂട്ടുകാരോടൊപ്പം അവർ ജീവിച്ച് എല്ലാ കാര്യങ്ങളിലും അവരോടൊപ്പം സഹവസിക്കും. അവരുടെ ജീവിതത്തിൽ ഇതിനിടയിൽ പ്രശ്നങ്ങളും ഉണ്ടാകും. ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായതിന് ശേഷം അവർ ജനങ്ങൾക്കിടയിൽ ജീവിച്ച് ഒരു ദിവസം അവർ ഇതേ ജനതയോട് തിരിഞ്ഞു നിന്ന് അള്ളാഹുവിനെ കുറിച്ച് പറയും. കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം ജനങ്ങൾക്കിടയിൽ താമസിച്ചു. അദ്ദേഹത്തിന്റെ ജന്മനാടായ മിസ്രിൽ, ഈജിപ്തിൽ അദ്ദേഹം ജനിച്ച് വളർന്ന് അവിടെ തന്നെ താമസിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജനനം മുതൽ ഉണ്ടായ സംഭവങ്ങളെ കുറിച്ച് വിവരിക്കാൻ ഖുർആനിൽ പ്രത്യേകം ഒരു സൂറത്ത് തന്നെ വെച്ചിട്ടുണ്ട്, ഒരു അധ്യായം തന്നെ വെച്ചിരിക്കുന്നു, സൂറത്തുൽ ഖസസ്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജനനം മുതൽ ഉണ്ടായ സംഭവങ്ങളെ കുറിച്ച് അള്ളാഹു വിവരിക്കുന്നുണ്ട്. കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നു, മൂസാ നബി അലൈഹിസ്സലാം സഹോദരങ്ങൾ സ്നേഹിതന്മാർ കൂട്ടുകാർക്കിടയിൽ ജീവിക്കുകയും ആ ജീവിതത്തിൽ തന്നെ അവിടെ അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗത്തിന്റെ സഹായിയായി അവർക്ക് രക്ഷകനായി മൂസാ നബി അലൈഹിസ്സലാം അവർക്കിടയിൽ പ്രത്യക്ഷപ്പെടുകയും അതിന്റെ പേരിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ആ പ്രശ്നങ്ങൾ ഒരു വേള മൂസാ നബി അലൈഹിസ്സലാം ആ കൂട്ടത്തിലുള്ള ഒരാളെ അടിച്ച് കൊല്ലുന്ന അവസ്ഥയിലേക്ക് വരെ എത്തുകയുണ്ടായി. കൊല്ലാൻ വിചാരിച്ചല്ല, പക്ഷേ ഒരു സന്ദർഭത്തിൽ രണ്ടുപേർ തമ്മിൽ വഴക്കടിക്കുന്നത് കണ്ട് പിടിച്ചു മാറ്റി അക്രമിയെ അദ്ദേഹം അക്രമത്തിൽ നിന്ന് തടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന് പ്രയോഗിച്ച മാർഗം, ആ അക്രമിയെ അദ്ദേഹം പ്രഹരിച്ചപ്പോൾ അക്രമി മരണപ്പെട്ടു പോകാൻ കാരണമായി. അതിന്റെ പേരിൽ സ്വന്തം ജന്മനാട് ഉപേക്ഷിച്ച് മറ്റൊരു നാട്ടിലേക്ക് ഒളിച്ചു പോകേണ്ട അവസ്ഥ പോലും വന്നു. ഇതൊക്കെ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിലെ സംഭവങ്ങളായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ വിവരിച്ചു തരുന്നത്. ഇങ്ങനത്തെ സംഭവബഹുലമായ ജീവിതം, അങ്ങനെ നാടുവിട്ടു പോയി മറ്റൊരു നാട്ടിൽ മദീനയിൽ എത്തി അവിടെ രക്ഷയ്ക്ക് ആരെ സഹായം തേടുമെന്ന് പ്രതീക്ഷയില്ലാതെ കാത്തിരുന്നപ്പോൾ യാദൃശ്ചികമായി ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ മക്കൾ അദ്ദേഹത്തെ വന്ന് വിളിച്ച് വീട്ടിൽ കൂട്ടിക്കൊണ്ടു പോവുകയും ശുഐബ് നബി അലൈഹിസ്സലാമിനോടൊപ്പം താമസിച്ച് അദ്ദേഹത്തിന്റെ ആടു മേച്ച് അദ്ദേഹത്തിന്റെ മക്കളെ വിവാഹം കഴിച്ച് അവിടെ താമസിക്കുകയും എല്ലാം ചെയ്തു. ഇതിനെല്ലാം ശേഷം സ്വന്തം ജന്മനാട്ടിലേക്ക് വരാനുള്ള ആഗ്രഹത്തിന്റെ പേരിൽ ദീർഘകാലങ്ങൾക്ക് ശേഷം മടങ്ങി വന്നപ്പോൾ വഴിയിൽ ഒരു സ്ഥലത്ത് വെച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമിനെ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി. അവിടെ വെച്ച് അള്ളാഹു തആല പറയുന്നു, നിങ്ങളെ ഞാൻ എന്റെ ദൂതനായി നിശ്ചയിക്കുന്നു, നിങ്ങളെ ഞാൻ റസൂലായി നിശ്ചയിച്ച് എന്റെ ദൗത്യവും നിങ്ങളെ ഏൽപ്പിച്ച് ഞാൻ അയക്കുകയാണ്. നിങ്ങൾ എന്റെ ശത്രുവായ ഫിർഔനിന്റെ അടുക്കലേക്ക്, ഫറോവയുടെ അടുക്കലേക്ക് നിങ്ങൾ പോവുകയും
എന്നെക്കുറിച്ച് നിങ്ങൾ അവനോട് ഉപദേശിക്കുകയും ചെയ്യണമെന്ന്. നാട്ടിൽ നിന്നും കുറെ നാൾ താമസിച്ച് പ്രശ്നമുണ്ടാക്കി നാട്ടുകാരുടെ മുമ്പിൽ കൊലയാളിയായിരുന്ന മൂസ അലൈഹിസ്സലാം ദീർഘനാളുകൾക്ക് ശേഷം മടങ്ങി വരുന്നു അള്ളാഹുവിന്റെ പ്രവാചകനായിട്ട്. അള്ളാഹുവിന്റെ പ്രവാചകനായിട്ട് മടങ്ങി വരുന്നു. ജനങ്ങളോട് വന്ന് പറയുന്നു, ഞാൻ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ദൃഷ്ടാന്തവുമായി നിങ്ങൾക്ക് വ്യക്തമായ തെളിവുമായി വന്നിരിക്കുകയാണ്. അള്ളാഹുവിനാൽ നിയോഗിക്കപ്പെട്ട പ്രവാചകനായി നിങ്ങൾ അള്ളാഹുവിനെ മാത്രം അനുസരിക്കുകയും അള്ളാഹുവിനെ മാത്രം വിശ്വസിക്കുകയും മുഴുവൻ കഴിവുകളും ശക്തിയും അള്ളാഹുവിന് മാത്രം വകവെച്ചു കൊടുക്കുകയും ചെയ്ത് നിങ്ങൾ ബാക്കി മുഴുവൻ സൃഷ്ടികളെയും വിശ്വാസത്തിൽ നിന്നും മാറ്റി നിർത്തി അള്ളാഹുവിന് അടിമപ്പെടണമെന്ന് അവരോട് ഉപദേശിക്കുന്നു. ഒരു കാലത്ത് കൊലയാളിയായി നാട്ടിൽ നിന്നും ഒളിച്ചുപോയി ദീർഘകാലം ഒളിവിൽ കഴിഞ്ഞുകൂടിയിരുന്ന മൂസ നബി അലൈഹിസ്സലാം ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി നാട്ടിൽ നിന്നും മാറി നിന്ന ആൾ, അവർക്കിടയിൽ കുറെ ദീർഘമായ കാലം ജീവിച്ച് അവർക്ക് അറിഞ്ഞിരുന്ന കൂട്ടത്തിൽ കൂടിയിരുന്ന എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ടിരുന്ന ആൾ തിരിച്ചവരോട് വന്ന് അള്ളാഹുവിന്റെ ദൂതരായി അള്ളാഹുവിന്റെ ദൗത്യം അവരോട് പറഞ്ഞു കേൾപ്പിക്കും. പ്രവാചകന്മാരുടെ സംഭവങ്ങൾ പരിശോധിച്ചാൽ ഏകദേശം അധികം പ്രവാചകന്മാരും ഈ നിലയിൽ തന്നെയാണ്. സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 40 വർഷക്കാലം മക്കയിൽ മക്കാരോടൊത്ത് ജീവിച്ചു. അവരുടെ കച്ചവടത്തിൽ പങ്കുചേർന്നു, അവരോടൊപ്പം കച്ചവടം നടത്തി, അവർക്കിടയിൽ ആടുമേച്ചു നടന്നു, കൂലിപ്പണി ചെയ്തു, മറ്റുള്ളവർക്ക് വേണ്ടി കച്ചവടം ചെയ്തു കൊടുത്തു, അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് തീരുമാനം പറഞ്ഞു, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിച്ചു, മധ്യസ്ഥനായി എല്ലാ കാര്യങ്ങളും ചെയ്ത് ജനങ്ങൾക്കിടയിൽ 40 വർഷക്കാലം കഴിഞ്ഞുകൂടി സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പ്രവാചകരെ 40 വർഷത്തിന് ശേഷം അള്ളാഹു നിയോഗിക്കുന്നു ഇതേ ജനതയെ തന്നെ അള്ളാഹുവിനെ പഠിപ്പിക്കാൻ, ഇതേ ജനതയെ തന്നെ അള്ളാഹുവിനെ അറിയിച്ചു കൊടുക്കാൻ. ഇതെല്ലാം ആർക്കും പരിചയമില്ലാതെ എപ്പോഴോ പ്രത്യക്ഷപ്പെട്ടതല്ല, എല്ലാവർക്കും ശരിക്കും അറിയുന്ന പരിചയമുള്ള ആള് തന്നെ 40 വർഷക്കാലം ഇതൊന്നും പറയാതെ അവർക്കിടയിൽ ജീവിച്ചു. 40 വയസ്സ് ആയപ്പോൾ വന്ന് ജനങ്ങളോട് പറയുന്നു, ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണ്, അള്ളാഹുവിനാൽ നിയോഗിക്കപ്പെട്ട പ്രവാചകരാണ്, അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ എന്നെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഞാൻ അതുകൊണ്ട് നിങ്ങളെ വിളിക്കുന്നു അള്ളാഹുവിലേക്ക്. യാ അയ്യുഹന്നാസ് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു. ജനങ്ങളെ, നിങ്ങളോട് എനിക്കൊരു കാര്യം ബോധിപ്പിക്കാനുണ്ട്. 40 വർഷക്കാലം നിങ്ങളോടൊപ്പം ജീവിച്ച എന്റെ ജീവിതം നിങ്ങളുടെ മുമ്പിൽ വ്യക്തമാണ്. ഞാൻ ആരായിട്ട് നിങ്ങളോടൊപ്പം കഴിഞ്ഞുകൂടി എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഒരിക്കലും ഞാൻ നിങ്ങളോട് നിങ്ങൾ വഞ്ചനപരമായ ഒരു കാര്യവും ഇന്നോളം പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. നിങ്ങളെ ചതിക്കാനോ നിങ്ങളെ കബളിപ്പിക്കാനോ എനിക്ക് ഉദ്ദേശമില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സന്ദർഭത്തിൽ മക്കാരായ ആളുകളെയും കുടുംബാദികളെയും ഒരു സ്ഥലത്ത് വിളിച്ചുകൂട്ടി നബ്സല്ലാഹു അലഹി വസ്ലമ തങ്ങൾ വിളിച്ചപ്പോൾ ആളുകൾ വന്നുകൂടി. അവരോട് ചോദിച്ചു, നിങ്ങൾ താഴെ നിൽക്കുന്നു, ഞാനും നിങ്ങളോടൊപ്പം നിൽക്കുന്നു, നമുക്ക് പിന്നിൽ ഒരു മലയുണ്ട്, ഈ പർവ്വതത്തിന്റെ മുന്നിലാണ് നിൽക്കുന്നത്, ഞാൻ ഇവിടെ നിന്ന് ഈ വിളിച്ചുകൂട്ടിയ നിങ്ങളോട് മുഴുവനും ഈ പർവ്വതത്തിന് പിന്നിൽ നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി ഒരു സൈന്യം വന്ന് താവളമടിച്ചിരിക്കുന്നു, അവർ താമസിയാതെ നമ്മളുടെ മേൽ ആക്രമണം നടത്തുകയും നമ്മളുടെ നാടും വസ്തുവകകളും പിടിച്ചെടുത്ത് നശിപ്പിക്കുകയും ചെയ്ത് നമ്മളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ തയ്യാറായി എല്ലാ ഒരുക്കങ്ങളോടും കൂടി വന്നിരിക്കുകയാണ്. അങ്ങനെ സൈന്യം തമ്പടിച്ചിരിക്കുന്നു എന്ന് നിങ്ങളോട് ഞാൻ ഇപ്പോൾ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു. വെറുതെ വിളിച്ചുകൂട്ടിയ ആളുകളോട് നിന്ന് ചോദിക്കുന്നു, ഈ പർവ്വതത്തിന്റെ പുറകിൽ വന്നിരിക്കുന്ന സൈന്യം നിങ്ങളെ നശിപ്പിക്കാൻ തയ്യാറായിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ ഈ സമയത്ത് നിങ്ങൾ വിശ്വസിക്കുമോ? വന്നു കൂടിയ ആളുകൾ ഒരു
ആലോചനയും ഇല്ലാതെ അല്പം പോലും താമസം വരാതെ ഒരേ സ്വരത്തിൽ പറഞ്ഞു, തീർച്ചയായും ഞങ്ങൾ വിശ്വസിക്കും. കാരണം മാ ജറബ്ന അലൈക കിദ്ബ, മാ ജറബ്ന അലൈക കിദ്ബ. 40 വർഷം കഴിഞ്ഞു നിങ്ങളോടൊപ്പം ഞങ്ങൾ ജീവിക്കുന്നു. ഈ 40 വർഷത്തിനിടയിൽ ഒരു പ്രാവശ്യം പോലും ഞങ്ങളോട് കളവ് പറഞ്ഞ് ഞങ്ങൾക്ക് പരിചയമില്ല നിങ്ങളെക്കുറിച്ച്. 40 വർഷം ഞങ്ങളോട് സത്യം മാത്രം പറഞ്ഞ് ഞങ്ങളുടെ മുഴുവൻ വിശ്വാസം നേടിയെടുത്ത നിങ്ങൾ ഇന്ന് ഞങ്ങളോട് കള്ളം പറയുമെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഈ അവസരത്തിൽ നിങ്ങൾ ഞങ്ങളോട് പർവ്വതത്തിന് പുറകിൽ നശിപ്പിക്കാൻ ശത്രുക്കൾ കച്ചകെട്ടിയിരിക്കുന്നു, സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ അതപ്പടി ഞങ്ങൾ വിശ്വസിക്കുമെന്ന് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ മക്കക്കാരായ ആളുകൾ പറഞ്ഞു. കാരണം തങ്ങൾ 40 വർഷത്തെ ജീവിതം അവർക്കിടയിൽ അത്ര പരിശുദ്ധമായിരുന്നു, അത്ര അവർക്ക് വ്യക്തമായിരുന്നു. അവർ പറഞ്ഞ മറുപടി ഇതാണ്, മാ ജറബ്ന അലൈക കിദ്ബ എന്നാണ് ഇത് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നുബുവത്ത് അവരുടെ മുമ്പിൽ വെളിവാക്കുകയും ആ നുബുവത്തിന്റെ കലിമയിലേക്ക് അവരെ വിളിക്കുകയും ചിലരെല്ലാം അത് സ്വീകരിക്കാൻ തയ്യാറാവുകയും ബാക്കി അധികം ആളുകളും അതിനെ നിഷേധിച്ച് എതിർത്തുകൊണ്ട് നിൽക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ ഇതിനിടയിലാണ് ഒരു ദിവസം വിളിച്ചിട്ട് അവരോട് ചോദിക്കുന്നത്, ഞാൻ ഇത് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഒന്നടങ്കം പറയുന്നു, ഞങ്ങൾ വിശ്വസിക്കും, കാരണം ഇന്നോളം കളവ് പറഞ്ഞ് ഞങ്ങൾക്ക് പരിചയമില്ല. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറയുന്നു, എന്നാൽ ഫഇന്നീ നദീറുൽ ലക്കും ബൈന യദൈ അദാബിൻ ശദീദ്, ഫഇന്നീ നദീറുൽ ലക്കും ബൈന യദൈ അദാബിൻ ശദീദ്, നിങ്ങൾക്ക് കടുത്ത ശിക്ഷ അല്ലാഹുവിന്റെ ഭാഗത്തുനിന്ന് വരാനിരിക്കുന്നു. അത് വന്നു ചേരുന്നതിന് മുമ്പേ നിങ്ങളെ മുന്നറിയിപ്പ് നൽകി അതിൽ നിന്നും മാറ്റി നിർത്തി നിങ്ങളെ രക്ഷപ്പെടുത്താൻ അല്ലാഹുവിങ്കൽ നിന്നും നിയോഗിക്കപ്പെട്ടവനാണ് ഞാൻ എന്ന് അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയിക്കുന്നു. ഇത് പറഞ്ഞപ്പോൾ അവർ ആരും അംഗീകരിക്കാൻ തയ്യാറായില്ല. അവർ തങ്ങൾക്കെതിരിൽ തിരിഞ്ഞു, തങ്ങളെ ആക്ഷേപിച്ചു, കുറ്റപ്പെടുത്തി. ഈ ഭ്രാന്തൻ വർത്തമാനത്തിന് വേണ്ടിയാണോ ഞങ്ങളെ ഇവിടെ കൂട്ടിയത്? നിന്റെ ഈ ഭ്രാന്ത് ഇപ്പോഴും മാറിയില്ലേ? ഇന്നും അത് തന്നെ പറഞ്ഞ് അതിനു വേണ്ടിയാണോ ഞങ്ങളെ വിളിച്ചു കൂട്ടിയത് എന്ന് ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയുണ്ടായി. 40 വർഷക്കാലം തങ്ങളോടൊപ്പം ജീവിച്ച് ഒരു കളവ് പോലും പറഞ്ഞിട്ടില്ല എന്ന് അവർ എല്ലാവരും ഒരേ സ്വരത്തിൽ സമ്മതിക്കുന്ന പ്രവാചകർ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ മറുപടി, അവർ അംഗീകരിക്കാൻ സ്വീകരിക്കാൻ തയ്യാറായില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നബിമാരെ ഈ നിലയിലാണ് അയച്ചത്. അവർക്കറിയാവുന്ന, അവർക്ക് പരിചയമുള്ള, അവരുടെ കൂട്ടത്തിൽപ്പെട്ട, അവരോടൊപ്പം ജീവിക്കുന്ന ആളെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ദിവസം അല്ലാഹുവിലേക്ക് വിളിക്കാൻ ചുമതലപ്പെടുത്തി അവരിലേക്ക് അയക്കുകയാണ് ചെയ്തത്. പക്ഷേ അവർ ഇന്നോളം ശീലിച്ചിട്ടില്ലാത്ത, പരിചയമില്ലാത്ത, കളവ് ഒരു പ്രാവശ്യം പോലും പറഞ്ഞിട്ടില്ല എന്ന് അവർ തന്നെ സമ്മതിക്കുന്ന ആളെ ഈ വിഷയത്തിൽ അവർ വിശ്വസിക്കാൻ ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല. അതിനവർക്ക് മനസ്സ് വരുന്നില്ല. കാരണം അവർ മറ്റെന്തെല്ലാമോ മനസ്സിലാക്കി, എന്തെല്ലാമോ ചിന്തിച്ച്, മറ്റേതെല്ലാമോ വിശ്വസിച്ച്, അതിനെല്ലാം കഴിവുകളും ശക്തികളും വകവെച്ചു കൊടുത്ത് അതിന്റെ പിന്നാലെ മാത്രം ജീവിച്ച ശീലമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. അല്ലാഹുവിനെ കുറിച്ച് അവർക്ക് അറിയാമായിരുന്നു, അല്ലാഹുവിനെ കുറിച്ച് പരിചയമുണ്ടായിരുന്നു, അല്ലാഹുവിനെ കുറിച്ച് അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു. ഇതെല്ലാം ഉള്ളതിനോട് കൂടെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിനെ ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. ഇന്ന് നാം വിചാരിക്കുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്ന കാലത്ത് മക്കക്കാരായ, മക്കയിൽ ജീവിച്ചിരുന്ന ആളുകൾ മുഴുവനും അല്ലാഹുവിനെ അറിയാത്തവർ, അല്ലാഹുവിനെ പരിചയമില്ലാത്തവർ, അല്ലാഹുവിനെ കുറിച്ച് ഇതിനു മുമ്പെങ്ങും കേട്ടിട്ടില്ലാത്തവർ, ഇങ്ങനത്തെവരായിരുന്നു. അവരോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്ന് അല്ലാഹുവിനെ പരിചയപ്പെടുത്തിയത് എന്ന് നാം വിചാരിക്കുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല സംഭവം, അങ്ങനെ ഉണ്ടായിരുന്നില്ല. മക്കക്കാരായ മുഴുവൻ ആളുകൾക്കും അല്ലാഹുവിനെ അറിയാമായിരുന്നു, അല്ലാഹുവിനെ പരിചയമുണ്ടായിരുന്നു, അല്ലാഹുവിനെ വിശ്വാസവും ഉണ്ടായിരുന്നു, അല്ലാഹുവിനെ വിശ്വസിക്കുന്നവരായിരുന്നു. പിന്നെന്തിനാണ് അവരോട് അല്ലാഹുവിനെ കുറിച്ച് പറയാൻ ഒരു പ്രവാചകനെ നിയോഗിച്ചത്?
അള്ളാഹുവിനെ അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു, അറിഞ്ഞിരുന്നു, അവർക്ക് പരിചയമുള്ളവനായിരുന്നു എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസം വരികയില്ല ചിലപ്പോൾ. എന്നാൽ അള്ളാഹു തന്നെ പറയുന്നു എന്നെ കുറിച്ച് അവർക്കറിയാമായിരുന്നു എന്ന്. സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള ലയഖൂലുന്ന അല്ലാഹ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു പറയുന്നു, തങ്ങളെ തങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞിട്ട് എന്നെ കുറിച്ച് പറഞ്ഞിട്ട് അവർ വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല, അവർ അതിനെ നിഷേധിക്കുകയും എതിർക്കുകയും തങ്ങളെ തന്നെ നശിപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്യുന്നു എന്നല്ലേ തങ്ങൾക്ക് തോന്നുന്നത്? എന്നാൽ അവരോട് ചോദിച്ചു നോക്കൂ, അള്ളാഹുവിനെ കുറിച്ച് അവർക്ക് അറിയാമോ? അവർക്ക് പരിചയമുണ്ടോ? അവർക്ക് വിശ്വാസമുണ്ടോ? അവർക്ക് വിശ്വാസമുള്ള അള്ളാഹുവിനെയാണോ തങ്ങൾ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എന്ന് അവരോട് ചോദിച്ചു നോക്കൂ. ആകാശ ഭൂമികളെ ചൂണ്ടിക്കാണിച്ച് ഈ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവൻ ആരാണെന്ന് അവരോട് ചോദിച്ചു നോക്കൂ. അവർ ഒന്നടങ്കം സമ്മതിച്ച് ഒരേ സ്വരത്തിൽ പറയും, അള്ളാഹുവാണ് സൃഷ്ടിച്ചത് എന്ന്. ആകാശത്തെ സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ്, ഭൂമിയെ സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ്, സൂര്യ ചന്ദ്ര നക്ഷത്രാദികളെ സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ്, ആകാശത്തിൽ നിന്നും മഴ വർഷിപ്പിക്കുന്നവൻ അള്ളാഹുവാണ്, മേഘത്തെ ഉണ്ടാക്കുന്നവൻ അള്ളാഹുവാണ്, കാറ്റിനെ അടിച്ച് വീശിച്ചുകൊണ്ടിരിക്കുന്നവൻ അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ പിടിയിലാണ് കാറ്റും വെള്ളവും തീയും മറ്റെല്ലാ വസ്തുക്കളും. ഈ കാണുന്ന സർവ്വ ചരാചരങ്ങളുടെയും സൃഷ്ടാവ് അള്ളാഹുവാണ് എന്ന് അവർ തങ്ങളോട് ഒരേ സ്വരത്തിൽ സമ്മതിച്ചു പറയും. തങ്ങൾ പരിചയമില്ലാത്തവർ അള്ളാഹുവിനെയല്ല അവരുടെ മുമ്പിൽ കൊണ്ടുവന്ന് അവതരിപ്പിച്ചത്. തങ്ങൾ അവരോട് ചോദിച്ചു നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നു, അല്ലാഹുവിനെ കുറിച്ച് അറിയാം. ആരാധനകൾ അർപ്പിക്കുന്ന അവരുടെ വസ്തുക്കൾ, അവരുടെ ആരാധ്യ വസ്തുക്കളെ സംബന്ധിച്ച് തങ്ങൾ അവരോട് ചോദിച്ചു നോക്കൂ, നിങ്ങൾ ആരെയാണ് ആരാധിക്കുന്നത്? ഈ കാണുന്ന വസ്തുക്കളെയാണോ നിങ്ങൾ പൂജിക്കുന്നത്? ഇവകളെയാണോ നിങ്ങൾ ആരാധിക്കുന്നത്? ഈ വിഗ്രഹങ്ങളുടെ മുമ്പിൽ നിങ്ങൾ എന്തിനു കുമ്പിടുന്നു എന്ന് അവരോട് ചോദിച്ചു നോക്കൂ. നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ തങ്ങൾക്ക് പറഞ്ഞു തരും, അള്ളാഹുവിന്റെ മാധ്യമങ്ങളായി ഞങ്ങൾ വെച്ചിരിക്കുകയാണ്, അള്ളാഹുവിലേക്ക് സാമീപ്യമുണ്ടാകാൻ വേണ്ടി ഈ വസ്തുക്കളെ ഞങ്ങൾ നിയോഗിച്ചിരിക്കുകയാണ് എന്ന് അവർ പറയും. അവർക്ക് അടുക്കേണ്ടത്, ബന്ധപ്പെടേണ്ടത്, കാര്യം നടത്തിക്കൊടുക്കേണ്ടത് അള്ളാഹുവാണ്. ആ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള വഴിയായി വെച്ചിരിക്കുകയാണ് ഇവരെ എന്ന് അവർ സ്വയം പറയും. അവർക്ക് അള്ളാഹുവിനെ അറിയാം, പരിചയമുണ്ട്, വിശ്വാസമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു തരാം. എന്തിനേറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 25-ാമത്തെ വയസ്സിൽ, നുബുവ്വത്ത് കിട്ടുന്നത് 40-ാമത്തെ വയസ്സിൽ, തങ്ങളുടെ 25-ാമത്തെ വയസ്സിൽ തങ്ങളുടെ വിവാഹം നടക്കുന്നു. ഖദീജ റളിയല്ലാഹു അൻഹായെ വിവാഹം കഴിക്കുന്നു. ഖദീജ റളിയല്ലാഹു അൻഹായെ വിവാഹം കഴിക്കാൻ ആലോചിച്ച് വിവാഹം തീരുമാനിച്ചു. അങ്ങനെ നിക്കാഹ് നടക്കാൻ പോകുന്നു. നിക്കാഹിന്റെ സന്ദർഭത്തിൽ കുടുംബ പ്രമുഖന്മാരെല്ലാം ഒത്തുകൂടി. ഖദീജ റളിയല്ലാഹു അൻഹായുടെ വീട്ടിൽ വിവാഹം നിക്കാഹ് നടക്കുകയാണ്. നിക്കാഹിന് മുമ്പായി കാര്യങ്ങൾ പറഞ്ഞ് ചെറിയ ഖുതുബ നടത്തുന്നു. അന്ന് നിക്കാഹിന് ഖുതുബ നടത്തിയത് തങ്ങളുടെ മൂത്താപ്പ അബൂ താലിബ് ആയിരുന്നു. അബൂ താലിബ് ഖുതുബ തുടങ്ങി. നിക്കാഹിന്റെ ഖുതുബ, അൽഹംദുലില്ലാഹ് എന്ന് അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവ്വത്ത് കിട്ടുന്നതിന് 15 വർഷം മുമ്പ് ഖദീജ റളിയല്ലാഹു അൻഹായുടെ വിവാഹം നടക്കുമ്പോൾ നിക്കാഹിന് അബൂ താലിബ് ഖുതുബ ഓതുന്നു. തുടക്കം അൽഹംദുലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവ്വത്ത് കിട്ടി 1500 വർഷങ്ങളായി. അതിനുശേഷം ഇന്നും നമ്മളുടെ നാട്ടിൽ നിക്കാഹ് നടക്കുന്നു. ഖതീബ് വന്ന് തുടങ്ങുന്നു ഖുതുബ, അൽഹംദുലില്ലാഹ്. ഇപ്പോഴും ഖതീബ് ഓതുന്നു, അൽഹംദുലില്ലാഹ്. നുബുവ്വത്തിന് 15 വർഷം മുമ്പ് അബൂ താലിബ് ഖുതുബ ഓതുന്നു, അൽഹംദുലില്ലാഹ്. അള്ളാഹുവിനെ കുറിച്ച് പരിചയമില്ലാന്നിട്ട്, അള്ളാഹുവിനെ അറിയാത്തത് കൊണ്ട്, അള്ളാഹുവിനെ കുറിച്ച് വിശ്വാസമില്ലാത്തതിന്റെ പേരിലാണോ അബൂ താലിബ് അൽഹംദുലില്ലാഹ് പറഞ്ഞത്? അല്ല, അവർക്ക് അള്ളാഹുവിനെ അറിയാം, അള്ളാഹുവിനെ പരിചയമുണ്ട്,
അള്ളാഹുവിനെ കുറിച്ച് അവർക്ക് വിശ്വാസമുണ്ട്. ഉള്ളതിനോട് കൂടി തന്നെയാണ് അവർ ജീവിക്കുന്നത്. ഇവർക്കിടയിലേക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹുവിലേക്ക് അവരെ വിളിക്കാൻ വേണ്ടി നിയോഗിച്ചത്. എന്തായിരുന്നു തങ്ങളുടെ നിയോഗം? മനുഷ്യർ മുഅ്മിനാണ്, വിശ്വസിക്കുന്നവരാണ് എന്ന് വാദിക്കുന്നു. ധാരാളം വിശ്വാസികളുണ്ട് ഇന്ന് നമുക്കിടയിലും, ധാരാളം വിശ്വാസികൾ. ഇന്ന് കണക്കെടുത്താൽ മുസ്ലിമീങ്ങൾ കോടിക്കണക്കിനാണ്, മുഅ്മിനീങ്ങളുടെ കണക്ക് കോടിക്കണക്കിനാണ്. കോടിക്കണക്കിന് മുഅ്മിനീങ്ങൾ ഇന്ന് ലോകത്ത് ജീവിക്കുന്നു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ അടുക്കൽ അംഗീകരിക്കപ്പെട്ട മുഅ്മിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആര് അല്ലാഹുവിനാൽ പരിചയപ്പെടുത്തപ്പെട്ട മുഅ്മിനാകുന്നോ അവൻ അംഗീകരിക്കപ്പെട്ട മുഅ്മിനാണ്. ആര് ആ പരിചയപ്പെടുത്തപ്പെട്ട മുഅ്മിനിന്റെ ഗുണങ്ങൾ ഇല്ലാത്തവനാണോ അവനെ കുറിച്ച് മുഅ്മിന് എന്ന് കണക്കിലെഴുതാം. ഗവൺമെന്റിന്റെ ലിസ്റ്റിൽ വരും, നാട്ടിൽ മഹല്ലിന്റെ പേപ്പറുകളിൽ, മഹല്ലിന്റെ രജിസ്റ്ററുകളിൽ വരും ഇവൻ മുസ്ലിമാണ്, മുഅ്മിനാണെന്ന്. പക്ഷെ അല്ലാഹുവിന്റെ രജിസ്റ്ററിൽ അവനെ മുഅ്മിനായി എഴുതപ്പെടുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടുക്കൽ അംഗീകരിക്കപ്പെടുന്ന മുഅ്മിനെ പരിചയപ്പെടുത്തുന്നു. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനെ പരിചയപ്പെടുത്തുന്നു. മൂന്ന് ഗുണങ്ങൾ പറഞ്ഞു. മൂന്ന് ഗുണങ്ങളുള്ളവരാണ് എന്റെ അടുക്കൽ അംഗീകരിക്കപ്പെട്ട മുഅ്മിൻ. ആരിൽ ഈ മൂന്ന് ഗുണമുണ്ടോ? സ്വയം ഓരോരുത്തരും പരിശോധിച്ചു നോക്കുക, ഓരോരുത്തരും ആത്മപരിശോധന നടത്തി നോക്കുക. ഈ മൂന്ന് ഗുണങ്ങൾ അവരിലുണ്ടോ? അല്ലാഹുവിങ്കൽ അംഗീകരിക്കപ്പെട്ട മുഅ്മിനാണ്. ആരിൽ ഈ ഗുണങ്ങൾ ഇല്ലാതാകുന്നോ അവർ അല്ലാഹുവിങ്കൽ അംഗീകരിക്കപ്പെട്ട മുഅ്മിനാണ് എന്ന് വിചാരിച്ച് ലോകത്ത് ജീവിക്കാൻ അവകാശമില്ല. അല്ലാഹു പരിചയപ്പെടുത്തുന്നു. ഒന്നാമത്തെ ഗുണം, الذين اذا ذكر الله وجلت قلوبهم. രണ്ട് ദിവസം കൊണ്ട് പറയേണ്ട കാര്യം ഒരു ദിവസം പറയാൻ ഞാൻ ഇന്ന് നിർബന്ധിതനാണ്. അതുകൊണ്ട് ചുരുക്കി പറയാനേ സാധിക്കുകയുള്ളൂ. നീട്ടി പറഞ്ഞാൽ പകുതിയാക്കി ഞാൻ പോകും. നിങ്ങൾ എന്നെ കുറിച്ച് നിങ്ങൾക്ക് വെക്കാതെ മുഴുവനും പറഞ്ഞു തീർക്കാം, ചുരുക്കാം, അതിനുള്ള സമയമേ ഉള്ളൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സഹോദരിമാർ, പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അവസാനം വരെ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ മറ്റാരോടെങ്കിലും പറയുകയോ അതിനെ പ്രചരിപ്പിക്കുകയോ ചെയ്യാവൂ. പറയുന്ന കാര്യം മനസ്സിലാക്കാതെ മറ്റെന്തോ എല്ലാം പറഞ്ഞു എന്ന് സ്വന്തം ഊഹിച്ച് കണക്കെടുത്ത് പ്രചരിപ്പിക്കരുത് എന്നെനിക്കൊരു അപേക്ഷയും കൂടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നു. ആരാണ് എന്റെ അടുക്കൽ അംഗീകരിക്കപ്പെട്ട മുഅ്മിൻ എന്ന് നിങ്ങൾക്കറിയാമോ? അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും. ഒന്നാമത്തെ ഗുണം, അവരുടെ മുമ്പിൽ അല്ലാഹുവായ എന്നെ സംബന്ധിച്ച് പറയപ്പെട്ടാൽ, അവർ അല്ലാഹുവിനെ കുറിച്ച് പറയുകയോ കേൾക്കുകയോ ചെയ്താൽ, ആരെങ്കിലും അവരോട് അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞാൽ, അവർ ആരോടെങ്കിലും അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞാൽ, അല്ലാഹുവിനെ സംബന്ധിച്ച് പറയപ്പെടുന്നത് അവരുടെ കേൾവിയിൽ വന്നാൽ, അവർ അല്ലാഹുവിനെ കുറിച്ച് അവരുടെ മനസ്സുകളിൽ ചിന്തിച്ചാൽ, അല്ലാഹുവായ എന്നെ കുറിച്ച് എപ്പോഴെങ്കിലും അവരുടെ മുമ്പിൽ കേൾവിയിലോ അവരുടെ നാവിൽ സംസാരത്തിലോ അവരുടെ ഹൃദയത്തിൽ ചിന്തയിലോ വന്നാൽ, വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ നടുക്കത്തോടുകൂടി മാത്രമേ ഉള്ളൂ എന്നെ സ്മരിക്കുകയുള്ളൂ, എന്നെ പറയുകയുള്ളൂ, എന്നെ കുറിച്ച് കേൾക്കുകയുള്ളൂ. അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ ഹൃദയത്തിൽ അവർ എന്നെ കുറിച്ച് പേടിക്കുന്നവരായിരിക്കും, ഹൃദയത്തിന് നടുക്കമുണ്ടാകുന്നവരാകും, അവരുടെ ഹൃദയത്തിന് ഭയം വരും എന്നെ കുറിച്ച് പറഞ്ഞാൽ. വെറും ഞാൻ എന്തോ ഭീകര ശക്തിയായതിന്റെ പേരിലല്ല എന്നെ ഭയപ്പെടുന്നത്, എന്നോടുള്ള ആദരവിന്റെയും ബഹുമാനത്തിന്റെയും അനുസരണയുടെയും പേരിൽ
അവർക്ക് ഭയവും ഉൾക്കിടിലവും ഉണ്ടാകും. അങ്ങനെ അല്ലാതെ അല്ലാഹ് എന്ന് അവർക്ക് പറയാനോ അല്ലാഹുവിനെ കുറിച്ച് കേൾക്കാനോ അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കാനോ അവർക്ക് സാധ്യമല്ല. ഇത് അവരുടെ ഗുണമാണ്, ഇത് അവരുടെ സ്വഭാവമായിട്ട് മാറും. ഈ ഗുണം ആരിൽ കാണുന്നോ അത് അവർ മുഅ്മിനാണ്, ഞാൻ അംഗീകരിക്കുന്ന മുഅ്മിനാണെന്നുള്ളതിന്റെ ഒരു ഗുണമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളീൻ. അല്ലാഹ് അല്ലാഹുവിനെ സംബന്ധിച്ച് പറയുന്നു മനുഷ്യനോട്, മനുഷ്യനോട് പറയുമ്പോൾ അവന്റെ ഹൃദയത്തിൽ അത് പതിയുകയാണ്. ഒരു 1400 വർഷങ്ങൾക്ക് അപ്പുറത്തേക്കൊന്ന് ചിന്തിച്ചു നോക്കി, 1400 വർഷങ്ങൾക്ക് അപ്പുറത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയുടെ തെരുവീഥികളിൽ കൂടി നടന്ന് അവിടെ കാണുന്ന ആളുകളോട് മുഴുവനും അല്ലാഹുവിനെ കുറിച്ച് പറയുന്നു, യാ അയ്യുഹന്നാസ് യാ അയ്യുഹന്നാസ് ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹൂ. അബൂജഹലിനെ കാണുന്നു, അബൂജഹലിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഓ അബൂജഹൽ നീ രക്ഷപ്പെടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, നിന്റെ ജീവിതം നഷ്ടപ്പെട്ടു പോകരുത്, നീ നാട്ടിലെ പ്രമാണിയാണ്, ഇവിടെ വലിയ സ്ഥാനമുള്ളവനാണ്, നിനക്ക് എല്ലാവരുടെ മുമ്പിലും മതിപ്പുണ്ട്, ഞാനും നിന്നെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു, അങ്ങനത്തെ നാട്ടിലെ വലിയ പ്രധാനിയാണ് നീ, നീ നഷ്ടപ്പെട്ടു പോകരുത്, നശിച്ചു പോകരുത് എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, നീ നശിക്കാതിരിക്കാനുള്ള മാർഗം ഞാൻ അല്ലാഹുവിങ്കൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ പറയുന്നതിനെ അനുസരിച്ച് നീ അല്ലാഹുവിനെ വിശ്വസിച്ച് അല്ലാഹുവിലേക്ക് മടങ്ങ്, അതാണ് നിനക്ക് വിജയത്തിന്റെ മാർഗം. അബൂജഹലിനെ കണ്ടപ്പോൾ പറഞ്ഞു, അബൂജഹലിനെ കണ്ടപ്പോൾ പറഞ്ഞ് തങ്ങൾ വിട്ടുകളയുകയല്ല ചെയ്തത്. എവിടെ വെച്ചെല്ലാം അബൂജഹലിനെ കാണുന്നു അവിടെ വെച്ചെല്ലാം പറഞ്ഞു കൊടുക്കുന്നു അബൂജഹലിനോട് ഇതേ വാക്യം. അബൂ ലഹബിനെ കാണുന്നു, അബൂ ലഹബിനോട് പറയുന്നു, അബൂ ലഹബ് നീ രക്ഷപ്പെടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, എന്റെ പിതാവിന്റെ സഹോദരനാണ്, എന്റെ പിതാവിന്റെ ജ്യേഷ്ഠനാണ് നിങ്ങൾ, ആ നിലയിൽ എന്റെ ബഹുമാനത്തിന് അർഹനാണ്, ഞാൻ നിങ്ങളെ ബഹുമാനിക്കുന്നു, നിങ്ങളോട് സ്നേഹമുണ്ട്, നിങ്ങൾ നഷ്ടപ്പെട്ടു പോകരുത്, നിങ്ങൾ ഒരിക്കലും പാഴായി പോകരുത്, നിങ്ങൾ ഒരിക്കലും ജീവിതം നഷ്ടപ്പെടുത്തി കളയരുത് എന്നെനിക്ക് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നു നിങ്ങൾ അല്ലാഹുവിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന പരിശുദ്ധമായ കലിമയെ ഏറ്റെടുത്ത് നിങ്ങൾ അത് പറഞ്ഞ് വിശ്വസിച്ച് കഴിഞ്ഞുകൂടുക, നിങ്ങളുടെ രക്ഷയുടെ മാർഗം അതാണ്. അബൂ ലഹബിനോടും പറഞ്ഞു, അബൂ താലിബിനോടും പറഞ്ഞു, അവസാനം വരെയും പറഞ്ഞു. ഇതേ വാക്യം തെരുവിൽ ജോലി ചെയ്ത് കൂലിപ്പണിയെടുത്ത് അടിമപ്പണിയെടുക്കുന്ന ബിലാലിബ്നു റബാഹുൽ ഹബ്ഷിയോടും പറഞ്ഞു. റോമിൽ നിന്ന് നാട്ടിൽ വന്ന് എന്തോ ജോലികളിൽ കഴിഞ്ഞുകൂടിയിരുന്ന സുഹൈബ് റൂമിയോടും പറഞ്ഞു. രക്ഷയുടെ മാർഗം അന്വേഷിച്ച് നടന്ന് വളരെയധികം ക്ഷീണിച്ച് തളർന്ന് മക്കയിൽ വന്നെത്തിയ സൽമാനുൽ ഫാരസിയോടും പറഞ്ഞു. കുടുംബത്തിൽ നിന്നും അന്വേഷിച്ച് നല്ലതെന്താണെന്ന് മനസ്സിലാക്കി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കേട്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി മക്കയിൽ വന്നെത്തിയ അബൂദറുൽ ഗിഫാരിയോടും പറഞ്ഞു, ആണുങ്ങളോടും പറഞ്ഞു, പെണ്ണുങ്ങളോടും പറഞ്ഞു. അബൂ ലഹബിന്റെ ഭാര്യ ഉമ്മു ജമീലിനെയും വിളിച്ചു പറഞ്ഞു, സ്വന്തം ഭാര്യ ഖദീജയോടും പറഞ്ഞു റളിയല്ലാഹു തആല അൻഹ. അവിടെ അടിമകളായി, അടിമകളുടെ കുടുംബങ്ങളായി ജീവിച്ചിരുന്ന ജോലിക്കാരായി കഴിഞ്ഞുകൂടിയിരുന്ന ആളുകളോട് സുമയ്യ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു. അവരുടെ ഭർത്താവ് യാസിർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. അവരുടെ മകൻ അമ്മാറിനോട് പറഞ്ഞു. ഇങ്ങനെ ആരെയെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുന്നോ ഇവരോട് എല്ലാവരോടും പറയുന്നു ഒരേ കാര്യം പറഞ്ഞു നടക്കുന്നു. പക്ഷേ അബൂജഹൽ അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ കുലുങ്ങിയില്ല, അബൂജഹലിന്റെ ഹൃദയത്തിൽ തട്ടിയില്ല അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ. അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അബൂജഹലിന്റെ ഹൃദയത്തിന് നടുക്കമുണ്ടായില്ല. അബൂ ലഹബിനോട് പറഞ്ഞു, അബൂ ലഹബിന്റെ ഹൃദയം നടുങ്ങിയില്ല. അബൂ ലഹബ് പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തു. അബൂ ലഹബ് ഭ്രാന്തനെന്ന് വിളിച്ച് കൂടെ നടന്നു. പോകുന്ന വഴിയിലെല്ലാം ജനങ്ങളോട് പറഞ്ഞു, ഇതെന്റെ സഹോദരന്റെ മകനാണ്, ഇവൻ പറയുന്നത് കളവാണ്, ഇവൻ ഭ്രാന്തനാണ്, ഇവൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കരുത് എന്ന് പറഞ്ഞ് അബൂ ലഹബ് റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ പുറകെ നടന്നു. ഉമ്മു ജമീലിനോട് പറഞ്ഞു. ഉമ്മു ജമീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസരിച്ചില്ലെന്ന് മാത്രമല്ല തങ്ങൾ നടക്കുന്ന വഴിയിൽ മുള്ളുവാരിക്കൊണ്ടു വന്നിടുമായിരുന്നു.
അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ് ഇവരുടെ ഹൃദയങ്ങൾ നടുങ്ങിയില്ല, ഇവരുടെ ഹൃദയങ്ങൾ അതിനെ ഉൾക്കൊള്ളാൻ തയ്യാറായില്ല, ഇവരുടെ ഹൃദയങ്ങളിൽ അത് പതിഞ്ഞില്ല, അവർ ഉപേക്ഷിച്ചു. എന്നാൽ ഇവർ പ്രധാനികളാണ്, പ്രമാണിമാരാണ്, ഇവർ പറഞ്ഞിട്ട് ഇവരോട് പറഞ്ഞിട്ട് ഹൃദയം നടുങ്ങിയില്ല. കുറെ നാൾ ഉമർ ബിനുൽ ഖത്താബിനോട് പറഞ്ഞു, ഉമറെ നീ അള്ളാഹുവിലേക്ക് മടങ്ങണം, അള്ളാഹുവിനെ വിശ്വസിക്കണം, നിന്റെ ജീവിതത്തിന്റെ രക്ഷ അതിലാണെന്ന് ഉമർ ബിനുൽ ഖത്താബിനോട് പറഞ്ഞു. ഉമറിന്റെ ഹൃദയം നടുങ്ങിയില്ല, ഉമറിന്റെ ഹൃദയത്തിൽ ഇതിന് സ്ഥാനം കിട്ടിയില്ല. അവസാനം ശല്യം മൂത്ത് ഉമർ ബിനുൽ ഖത്താബ് ഈ ശല്യക്കാരനെ വകവരുത്തലാണ് ഏറ്റവും നല്ല മാർഗമെന്ന് തീരുമാനിച്ച് താൻ സ്വന്തം തയ്യാറായി മറ്റുള്ളവരോട് ഏറ്റു പറഞ്ഞ് ആ ഉത്തരവാദിത്വം ഞാൻ നിർവഹിക്കാമെന്ന് ഏറ്റ് ഉമർ ബിനുൽ ഖത്താബ് വരുന്നു. ഒരു ദിവസം രാവിലെ വീട്ടിൽ നിന്നും എങ്ങോട്ട്? മുഹമ്മദ് ബിൻ അബ്ദുല്ലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തലയെടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് ഊരിയ വാളുമായി വീട്ടിൽ നിന്നിറങ്ങി പുറപ്പെടുന്നു ഉമർ ബിനുൽ ഖത്താബ്. ഒരു ദിവസം എത്രയോ പ്രാവശ്യം ഉമർ ബിനുൽ ഖത്താബിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പരിശുദ്ധമായ കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു. ഉമറിന്റെ ഹൃദയം കുലുങ്ങിയില്ല, ഉമറിന്റെ ഹൃദയം അത് ഏറ്റുവാങ്ങിയില്ല, അതിൽ പതിഞ്ഞില്ലായിരുന്നു. ഉമർ ഊരിയ വാളുമായി നശിപ്പിക്കാൻ ഈ പ്രസ്ഥാനത്തെ തന്നെ തുടച്ചു നീക്കാൻ വേണ്ടി വരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തലയെടുക്കാൻ. വഴിയിൽ ചില കാരണങ്ങളുടെ പേരിൽ അല്ലാഹു തടഞ്ഞു നിർത്തുന്നു ഉമർ ബിനുൽ ഖത്താബിനെ. അള്ളാഹു തടഞ്ഞു നിർത്തി. സംഭവം അറിയാം, പലരും കേട്ടിട്ടുള്ളതാണ്, ഞാൻ വിവരിക്കുന്നില്ല. ഉമർ ബിനുൽ ഖത്താബിനെ വഴിയിൽ അള്ളാഹു തടഞ്ഞു നിർത്തി. തടഞ്ഞു നിർത്തിയിട്ട് കാരണമുണ്ടാക്കുന്നു. ഉമർ ബിനുൽ ഖത്താബിനോട് ഖുർആനിന്റെ കഷ്ണം എടുത്തു കൊടുക്കുന്നു. ഉമർ ബിനുൽ ഖത്താബിനോട് ഖുർആൻ നോക്കി മുഖത്തു നോക്കി പറയുന്നു, ഉമറെ അഹങ്കരിക്കരുത്, നീ ആരാണെന്ന് ഓർമ്മ വേണം. ഖുർആൻ സംസാരിക്കുന്നു ഉമർ ബിനുൽ ഖത്താബിനോട്. എന്താ പറയുന്നത്? ഇന്നനി അനല്ലാഹ്, ഇന്നനി അനല്ലാഹ്, ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വ അഖിമിസ് സലാത ലിസിക്രി. ഇന്നനി അനല്ലാഹ്, ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വ അഖിമിസ് സലാത ലിസിക്രി. ഖുർആൻ ഉമറിനോട് പറയുന്നു, ഉമറേ നീ ആരുടെ മുമ്പിലാണ് അഹങ്കരിക്കുന്നത്? നീ എന്ത് വിചാരിച്ചിട്ടാണ് നിന്റെ കയ്യിൽ ഊരിയ വാളുമായി വീട്ടിൽ നിന്നിറങ്ങി തിരിച്ചത്? ഉമറിനോട് ചോദിക്കുന്നു. അള്ളാഹു ഖുർആനിൽ കൂടി ഉമറിന്റെ മുഖത്ത് നോക്കി പറയുന്നു, ഉമറെ നിന്നോട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്നെ കുറിച്ച് പരിചയപ്പെടുത്തി, നിന്റെ ഹൃദയത്തിലേക്ക് അത് കടന്നില്ല. ഞാൻ നേരിൽ പറയുന്നു നിന്നോട്, ഇന്നനി അനല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അന. ഉമറെ അള്ളാഹു ഞാനാണ്, ഞാൻ അള്ളാഹുവാണ്, ഞാനല്ലാതെ മറ്റാരെയും ആരാധിക്കാൻ അവകാശമില്ല. ലാ ഇലാഹ ഇല്ലാ അന, നീ മറ്റൊന്നിനെയും വഴിപ്പെടുകയോ അനുസരിക്കുകയോ ചെയ്യരുത്, അതിന് അവകാശമില്ല ഉമറെ, ഞാനാണ് അല്ലാഹു എന്ന് ഉമറിന്റെ മുഖത്ത് നോക്കി പറയുന്നു ഖുർആൻ. ഉമറിന്റെ ഹൃദയം നടുങ്ങി, ഉമറിന്റെ ഹൃദയം കുലുങ്ങി, ഉമറിനെ വായിച്ച് തീർക്കാൻ സാധിക്കുന്നില്ല. അള്ളാഹുവിന്റെ ഈ പ്രഖ്യാപനം ഉമറിന്റെ അടുക്കിലേക്ക് വന്നപ്പോൾ ഉമറിന് അത് നേരിടാൻ സാധിക്കുന്നില്ല, ധൈര്യമില്ല, ഹൃദയം നടുങ്ങി. ഹൃദയം നടുങ്ങിയപ്പോൾ എന്താ സംഭവിച്ചത്? ഉമർ വിറയ്ക്കുന്ന ഹൃദയത്തോടെ, പിടയ്ക്കുന്ന ഹൃദയത്തോടെ വാള് ഉറയിലിട്ടുകൊണ്ട് ഓടുന്നു സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസന്നിധിയിലേക്ക്. എത്ര നാൾ ഉമറിന്റെ പുറകെ നടന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അല്ലാഹുവിനെ കുറിച്ച് ഹൃദയം നടുങ്ങിയില്ല, ഉമറിന് കുലുക്കമുണ്ടായില്ല, ഉമറിന്റെ ഹൃദയം അതിനെ ഏറ്റില്ലായിരുന്നു. ഇപ്പോൾ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഖുർആൻ സംസാരിക്കുന്നു ഉമറിനോട്, മുഖത്ത് നോക്കി, ഉമറെ ഞാനാണ് അല്ലാഹു. ഉമറിന്റെ ഹൃദയം നടുങ്ങുന്നു, ഉമറിന്റെ ഹൃദയം ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നു. നബി തങ്ങളുടെ തിരുസന്നിധിയിൽ വന്ന് പറയുന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറ അല്ലാഹു വജിലത് ഖുലൂബുഹും. അല്ലാഹുവിന്റെ അടുക്കൽ അംഗീകരിക്കപ്പെടുന്ന മുഅ്മിൻ അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞാൽ ഹൃദയം നടുങ്ങുന്നവരാണ്. ഉമറിനെ അല്ലാഹു അംഗീകരിച്ചു. ഇത്ര കാലം പറഞ്ഞിട്ടും അനുസരിക്കാതെ വഴങ്ങാതിരുന്ന ഉമറിനെ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ ഹൃദയം നടുങ്ങിയപ്പോൾ അള്ളാഹു അംഗീകരിച്ചു. എല്ലാവരും കാത്തിരിക്കുന്നു കഅബയുടെ മുറ്റത്ത്.
ഉമറുബ്നുൽ ഖത്താബിനെ ഏറ്റിട്ട് പോയത് മുഹമ്മദിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം തല കൊണ്ടുവരാമെന്ന്, അത് കൊണ്ടുവന്ന് നമുക്ക് കഅബയുടെ മുറ്റത്ത് തട്ടിക്കളിക്കാമെന്ന് വിചാരിച്ച് കാത്തിരിക്കുന്നു അബൂജഹലും കൂട്ടരും. ഉമർ അവരുടെ മുന്നിലേക്ക് തെല്ലുന്നു, ഊരിയ വാളുമായി. മുഹമ്മദിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയുമായിട്ടല്ല പോയത്. അവിടെ ചെന്ന് പറയുന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ. ആരെങ്കിലും ഇതിനെ എതിർക്കാനോ എന്നെ തടയാനോ തയ്യാറായാൽ മുഹമ്മദിന്റെ തലയല്ല ഈ വാളാൽ എടുക്കുന്നത്, അവരുടെ തലയായിരിക്കും ഈ വാളിന് ഇരയാവുക. കാത്തിരുന്നവരോട് ഉമർ പറയാൻ തയ്യാറാകുന്നു. എവിടെ നിന്നാണ് ഈ മാറ്റമുണ്ടായത്? എവിടെ നിന്നുണ്ടായി ഈ മാറ്റം? മാറ്റം അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഹൃദയത്തിൽ നടുക്കമുണ്ടായി. അല്ലാഹു മുഅ്മിനായി അംഗീകരിച്ചു. തോട്ടത്തിൽ ജോലി ചെയ്ത് ഈത്തപ്പന മരത്തിൽ വലിഞ്ഞു കയറി വെള്ളം കുടിക്കാതെ അടിമപ്പണി ചെയ്തുകൊണ്ട് കഴിഞ്ഞുകൂടിയിരുന്ന നീഗ്രോ അടിമയായ ബിലാലിബ്നു റബാഹിനോട് ചെന്ന് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയൂ ബിലാലെ, നീ രക്ഷപ്പെടും. നീ ഇന്ന് അടിമപ്പണി ചെയ്തുകൊണ്ട് നടക്കുന്നു, നിന്നെ ആർക്കും വിലയില്ല. നീഗ്രോ ആണ്, കറുത്ത വർഗ്ഗക്കാരനാണ്, ആരുടെ മുമ്പിലും വിലയില്ല. അടിമകളുടെ വില പോലും നിനക്ക് നിശ്ചയിക്കുന്നില്ല. നീ ഈന്തപ്പന മരത്തിൽ വലിഞ്ഞു കയറി ജനങ്ങൾക്ക്, ആളുകൾക്ക്, ഉടമസ്ഥ ർക്ക് ഈത്തപ്പഴം പറിച്ചു കൊടുത്ത് ആ മരം നനച്ച് നിന്റെ ജീവിതം ഇതിൽ തന്നെ തുലച്ചു കളയുകയല്ലേ? നിന്റെ ജീവിതം നഷ്ടപ്പെട്ടു പോകും ബിലാലെ. പറയൂ ലാ ഇലാഹ ഇല്ലല്ലാ, നിന്റെ ജീവിതം കരുപ്പിടിപ്പിക്കാൻ സാധിക്കും, നിന്റെ ജീവിതം രക്ഷപ്പെടും, നീ വിജയിക്കും ബിലാലെ. ബിലാലിനോട് പറഞ്ഞു, അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ബിലാലിന്റെ ഹൃദയം നടുങ്ങി, ഏറ്റു പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാ. ബിലാലിനെ അല്ലാഹു അംഗീകരിച്ചു, അംഗീകരിച്ചു അല്ലാഹു തആല. എവിടെ എത്തി ബിലാൽ? എവിടെയെത്തി? ഒരു സന്ദർഭത്തിൽ മക്കയിലെ മുഴുവൻ ആളുകളുടെയും ഏറ്റവും നികൃഷ്ടനായ നീഗ്രോ അടിമയായിരുന്ന ബിലാൽ, അമീറുൽ മുഅ്മിനീനായിരുന്ന ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിളിക്കുന്നു ബിലാലിനെ, യാ സയ്യിദി യാ ബിലാൽ, എന്റെ യജമാനനായ ബിലാലെ വരൂ, ഇരിക്കൂ എന്ന് പറഞ്ഞ് ഉമർ ഇബ്നുൽ ഖത്താബ് അമീറുൽ മുഅ്മിനീൻ എഴുന്നേറ്റ് സീറ്റ് കൊടുക്കുന്നു ബിലാലിന്. അല്ലാഹു അംഗീകരിച്ചു, ബിലാലിന്റെ ഹൃദയം ഉൾക്കൊണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ ഒരിക്കൽ സ്വർഗത്തിൽ പ്രവേശിച്ചു, സ്വർഗത്തിൽ നടന്നു, ഞാൻ അല്ലാഹു തആല എനിക്ക് ഹൃദയത്തിൽ, എനിക്ക് ഉറക്കത്തിൽ സ്വർഗത്തിൽ എന്നെ എത്തിച്ചു ഒരു പ്രാവശ്യം. ഞാൻ സ്വർഗത്തിൽ നടക്കുന്നു, എന്റെ മുമ്പിൽ ആരോ നടക്കുന്ന ശബ്ദം കേൾക്കുന്നു, എന്റെ മുമ്പിൽ ആരോ ചെരിപ്പിട്ട് നടക്കുന്ന ശബ്ദം, ചെരിപ്പിന്റെ ശബ്ദം കേൾക്കുന്നു. ഞാൻ ശ്രദ്ധിച്ചു, ആരാണ് എന്റെ മുമ്പിൽ നടക്കുന്നത് സ്വർഗത്തിൽ? നോക്കിയപ്പോൾ ബിലാൽ ഇബ്നു റബാഹുൽ ഹബ്ഷി, മക്കയിലെ ജനങ്ങളുടെ മുഴുവൻ നികൃഷ്ടനായ നീഗ്രോ അടിമയായിരുന്ന ബിലാൽ ഇബ്നു റബാഹ്, സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ നടക്കുന്നു സ്വർഗത്തിൽ. എല്ലാം കഴിഞ്ഞ് രാവിലെ വന്നു, മടങ്ങി വന്നു. സ്വപ്ന ദർശനം കഴിഞ്ഞ് രാവിലെ മടങ്ങി വന്നു. സുബ്ഹി നമസ്കാരത്തിന് ഇമാമു നിന്ന് നമസ്കരിച്ചു. നമസ്കാരം കഴിഞ്ഞ് ബിലാലിനെ വിളിച്ചു, ബിലാൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു. ബിലാൽ ഓടി വന്നു, ചോദിച്ചു, ബിലാലെ നീ എന്താണ് വലിയ ഉയർന്ന നന്മ ചെയ്തത്? നീ എന്തോ ആർക്കും സാധിക്കാത്ത തരത്തിലുള്ള വളരെ ഉയർന്ന നന്മ ചെയ്തതായിട്ട് എനിക്ക് മനസ്സിലാകുന്നല്ലോ, എന്താണ് ആ നല്ല കാര്യം? ഞാനും ഒന്ന് അറിയട്ടെ, അതൊന്ന് പറഞ്ഞു തരൂ. ഹദ്ദിസ്നി ബി അർജ അമലിൻ അബിൽതഹു ഫിൽ ഇസ്ലാം ഫഇന്നി സമിഅ്തു ദുഫ്ഫൻ അലൈക ബൈന യദയ്യ ഫിൽ ജന്ന. ഉമറെ, ഞാൻ രാത്രി സ്വർഗത്തിൽ പോയിരുന്നു, ഞാൻ സ്വർഗത്തിൽ നടക്കുമ്പോൾ എന്റെ മുന്നിൽ ആരോ ചെരിപ്പിട്ട് നടക്കുന്ന ചെരിപ്പിന്റെ ശബ്ദം കേൾക്കുന്നു. ഞാൻ നോക്കിയപ്പോൾ ബിലാലെ നീയായിരുന്നു എന്റെ മുമ്പിൽ നടന്നത്. ഇത്ര വലിയ സ്ഥാനത്ത് നീ എത്താൻ പാകത്തിന് എന്താണ് നീ ഉയർന്ന നല്ല കാര്യം ചെയ്തത്? ഒന്ന് പറഞ്ഞു തരാമോ ബിലാലെ? ഹദ്ദിസ്നി ബി അർജ അമലിൻ അമിൽതഹു ഫിൽ ഇസ്ലാം. ആരാ ചോദിക്കുന്നത്? അഷ്റഫുൽ ഖൽഖ് സയ്യിദുൽ ബശർ ഖാതിമുൻ നബിയീൻ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബ്ഹി നമസ്കാരത്തിന് ശേഷം വിളിച്ചു ചോദിക്കുന്നു. ബിലാലിന് സങ്കടം തോന്നി, കരച്ചിൽ വന്നു. ബിലാൽ പറഞ്ഞു, അല്ലാഹുവിന്റെ തിരുദൂതരെ, ഞാൻ അങ്ങനെ ഒന്നും പ്രത്യേകിച്ച് ചെയ്തിട്ടില്ല, എനിക്കറിഞ്ഞുകൂടാ. ഞാൻ അങ്ങനത്തെ ഒരു കാര്യവും ചെയ്യാനുള്ള ഒരു അമലും ഒരു പ്രവൃത്തിയും എന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. ബിലാൽ ഒഴിവാകുന്നു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിടുന്നില്ല. പറയൂ ബിലാലേ, എന്തോ പ്രത്യേകമായ ഒരു കാര്യം നീ ചെയ്യുന്നു, അതിന്റെ പേരിൽ നിനക്ക് വലിയ അംഗീകാരം കിട്ടിയിരിക്കുന്നു. ഞാൻ എന്റെ മുമ്പിൽ ചെരുപ്പിട്ട് നടക്കുന്ന നിന്നെ സ്വർഗത്തിൽ കാണുകയാണ്. നിന്റെ ചെരുപ്പിന്റെ ശബ്ദം കേട്ടാണ് ഞാൻ ശ്രദ്ധിച്ചത്, ഞാൻ നോക്കിയത്. എന്താണ് ആ കാര്യമെന്നൊന്ന് പറഞ്ഞു തരൂ. ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ തിരുദൂതരെ, ഞാനൊന്നും പ്രത്യേകിച്ച് ചെയ്യാറില്ല. എനിക്കൊരു പതിവുണ്ട്, രാത്രിയോ പകലോ ഏത് സമയത്താണെങ്കിലും ഞാൻ വുളു ചെയ്യാറുണ്ട്. എല്ലാ സമയത്തും വുളുവോട് കൂടിയേ ഞാൻ കഴിയാറുള്ളൂ. എപ്പോൾ എന്റെ വുളു നഷ്ടപ്പെടുന്നോ ആ സന്ദർഭത്തിൽ തന്നെ ഞാൻ വുളു പുതുക്കുകയും വുളുവോടുകൂടി കഴിയുകയും ചെയ്യും. എപ്പോൾ വുളു ചെയ്താലും ആ വെള്ളം ഉണങ്ങുന്നതിന് മുമ്പ് അല്ലാഹുവിന് വേണ്ടി രണ്ട് റക്കാത്ത് നമസ്കരിക്കൽ എന്റെ പതിവാണ് ദൂതരെ. ഇതല്ലാതെ മറ്റൊരു കാര്യവും ചെയ്യുന്നതായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ ചെയ്തിട്ടുമില്ല. സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബിലാലെ അത് തന്നെയാണ്. കാരണം നിന്നെ അല്ലാഹു അംഗീകരിച്ചിരിക്കുന്നു, അതുകൊണ്ട് നീ എന്തോ പ്രത്യേകമായ കാര്യം സ്വന്തമായി നീ ചെയ്യുന്നു, അതിനെ അല്ലാഹു ഏറ്റവും ഉയർന്നതായി അംഗീകരിച്ച് നിനക്ക് ഇത്ര വലിയ മഹത്വം നൽകിയിരിക്കുന്നു. നിന്നെ അല്ലാഹു അംഗീകരിച്ചു. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും. അല്ലാഹു പറയുന്നു, അല്ലാഹു അംഗീകരിക്കുന്ന മുഅ്മിനിന്റെ ഗുണം അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞാൽ ഹൃദയം നടുങ്ങണം. ഇന്ന് നമ്മളുടെ അവസ്ഥ സ്വന്തം ഇനിയൊന്ന് ചിന്തിച്ചു നോക്കി, ഞാൻ ഉൾപ്പെടെ ഇരിക്കുന്ന എല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്കി, നമ്മളുടെ അവസ്ഥ അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞാൽ ആരുടെയെങ്കിലും ഹൃദയത്തിൽ പേടി വരാറുണ്ടോ? ഇവിടെ കൂടിയിരിക്കുന്നു, ഒരു ഉറുമ്പിനെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മുടെ തലയ്ക്ക് മുകളിൽ ഇരിക്കുന്ന ലൈറ്റിന്റെ അടുക്കൽ വരുന്ന ഒരു ചെറിയ ഉറുമ്പിനെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് പേടിയുണ്ടാകും. ആ ഉറുമ്പ് എന്റെ പുറത്തേക്ക് വീഴുമോ, എന്നെ കടിക്കുമോ, എനിക്ക് വേദനിക്കുമോ? ഓരോരുത്തർക്കും പേടിയാണ് ആ ഉറുമ്പിനെ. നാല് കൊതുക് പറക്കുന്നത് കണ്ടാൽ പേടിയാണ്, ഹൃദയം നടുങ്ങുന്നു. ആ കൊതുക് എന്റെ അടുക്കൽ വരുമോ, എന്നെ കടിക്കുമോ എന്നുള്ള പേടിയാണ്. നാല് കൊതുകിനെ കണ്ടാൽ പേടിക്കുന്നു, നാല് ഉറുമ്പിനെ കണ്ടാൽ പേടിക്കുന്നു. പക്ഷെ അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞാൽ ആരുടെ ഹൃദയത്തിനും ഒരു മാറ്റവുമില്ല, ഒരു ചലനവുമില്ല. ആയിരം പ്രാവശ്യം അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞാൽ, ആയിരം പ്രാവശ്യം അല്ലാഹുവിനെ കുറിച്ച് കേട്ടാൽ, ആയിരം പ്രാവശ്യം അല്ലാഹുവിനെ കുറിച്ച് ചിന്തിച്ചാൽ ഹൃദയത്തിന് നടുക്കമുണ്ടാകുന്നില്ല, ഹൃദയം കുലുങ്ങുന്നില്ല. നാം അപ്പോഴും നമ്മൾ മറ്റു വസ്തുക്കളെ ചിന്തിച്ചുകൊണ്ട് കഴിയുകയാണ്. ആരുടെ മനസ്സ് ഹൃദയം അല്ലാഹുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ നടുങ്ങുന്നോ അവരെ അല്ലാഹു അംഗീകരിക്കും. ആരുടെ ഹൃദയത്തിന് കുലുക്കമുണ്ടാകുന്നില്ല, വെറും ചെവി കൊണ്ട് മറ്റു കാര്യങ്ങൾ കേൾക്കുന്നത് പോലെ അല്ലാഹുവിനെ കുറിച്ച് കേൾക്കുകയും പറയുകയും ചെയ്യുന്നു, അവർ ഈമാനുള്ളവരെന്ന് പറയപ്പെടുന്ന വെറും നാമധാരികളായ മുഅ്മിനാണ്. ഞാൻ അവരെ അംഗീകരിക്കുകയില്ല. അല്ലാഹു പറയുന്നു, ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും. അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞാൽ ഭയമില്ല, സൃഷ്ടികളെ കുറിച്ച് പറഞ്ഞാൽ ഭയമാണ്, ഏതെങ്കിലും മൃഗങ്ങളെ കുറിച്ച് പറഞ്ഞാൽ ഭയമാണ്, ഏതെങ്കിലും മരങ്ങളെ കുറിച്ച് പറഞ്ഞാൽ ഭയമാണ്, ഏതെങ്കിലും അല്ലാഹുവിന്റെ പിടിയിലുള്ള സൃഷ്ടികളെ കുറിച്ച് പറഞ്ഞാൽ ഭയമാണ്. കാറ്റ്, വെള്ളം, ഇടി, മിന്ന്, ഇതിനെ കുറിച്ചൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും പേടിയാണ്. പക്ഷെ ഇതെല്ലാം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞാൽ ആർക്കും ഭയമില്ല. ആ ഇന്ന് അല്ലാഹു അല്ലാത്ത ധാരാളം സൃഷ്ടികളെ കുറിച്ച് മനുഷ്യൻ ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മോമിനീങ്ങൾ എന്ന് വാദിക്കുന്നവരുടെ മനസ്സിൽ നിന്ന് കടന്നു വരുന്നത് അല്ലാഹു അല്ലാത്ത സൃഷ്ടികളുടെ ഭയമാണ്, അല്ലാഹു അല്ലാത്ത സൃഷ്ടികളുടെ ഭയമാണ്. പിശാചിനെ കുറിച്ച് പറഞ്ഞാൽ മനുഷ്യന്റെ ഹൃദയത്തിൽ ഭയമാണ്. ഏതെങ്കിലും ദുഷ്ടജന്തുക്കളെ കുറിച്ച് പറഞ്ഞാൽ മനുഷ്യന്റെ ഹൃദയത്തിൽ ഭയമാണ്. ഇന്ന് മനുഷ്യൻ അവിടവും കടന്നു, അവിടവും കടന്ന് ആര് അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചോ ഈ ലോകത്ത്, അവരെ കുറിച്ച് പറഞ്ഞാൽ ഹൃദയം നടുങ്ങും, അവരെ കുറിച്ച് കേട്ടാൽ ഭയമാണ്, അവരെ കുറിച്ച് ചിന്തിച്ചാൽ ഭയമാണ്. എന്നാൽ അവർ ആരെ ഭയപ്പെട്ടതിന്റെ പേരിലാണോ ഈ സ്ഥാനത്തെത്തിയത്, ആ അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞാൽ ഹൃദയം നടുങ്ങുകയില്ല, ഹൃദയത്തിന് ഭയം വരുന്നില്ല. ഈ അവസ്ഥയിലേക്ക് ഇന്ന് മുഅ്മിനീങ്ങൾ എത്തിയിരിക്കും. ഇന്ന് മുഅ്മിനെന്ന് വാദിക്കുന്ന ആളുകൾ, മുഅ്മിനെന്ന് പറയുന്ന ആളുകൾ, മുഅ്മിനീങ്ങളുടെ പേരിൽ കഴിഞ്ഞുകൂടുന്ന ആളുകൾ അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞാൽ അവരുടെ ഹൃദയത്തിന് അനക്കം വരുന്നില്ല. പക്ഷെ അല്ലാഹുവിന്റെ സൃഷ്ടികളെ കുറിച്ച് പറഞ്ഞാൽ പേടിയാണ്.
അള്ളാഹുവിന്റെ ഔലിയാക്കൾ, സാലിഹീങ്ങളായ മഹാന്മാർ, അമ്പിയാക്കൾ, ഇവരെ കുറിച്ച് പറഞ്ഞാൽ പേടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പറയപ്പെടുന്നു, തങ്ങളോട് ബഹുമാനവും ആദരവും, അതിന്റെ പേരിൽ തങ്ങളെ കുറിച്ച് പറഞ്ഞാൽ ഭയവും, തങ്ങളെ അയച്ച അള്ളാഹുവിനെ, നിയോഗിച്ച അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞാൽ ഭയമില്ല, ഹൃദയത്തിന് നടുക്കമില്ല. അള്ളാഹുവിന്റെ ഔലിയാക്കൾ, അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ പ്രമുഖനായ ഗൗസുൽ ആലം ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകളെ സംബന്ധിച്ച് പറയപ്പെട്ടാൽ പേടിയാണ്. ഞാൻ പേര് പറഞ്ഞപ്പോ തന്നെ ഇരുന്ന ആളുകളുടെ എല്ലാത്തിന്റെയും മനസ്സിൽ പേടി വന്നതാണ്. ഒന്ന് നടുങ്ങിക്കാണും പേര് കേട്ടപ്പോ തന്നെ. ഞാൻ 1000 പ്രാവശ്യം ഇവിടെ ഇരുന്ന് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു, ആരുടെ ഹൃദയവും അനങ്ങിയില്ല, കുലുങ്ങിയില്ല. ഇപ്പൊ പേര് പറഞ്ഞപ്പോ തന്നെ പേടിച്ചിട്ടുണ്ടാവും. എന്താ കാരണം? അവിടെയാണ് നമുക്ക് പറ്റിപ്പോയത്. ഇന്നമൽ മുഅ്മിനൂൻ അല്ലദീന ഇദാ ദുക്കിറ അല്ലാഹു വജിലത് ഖുലൂബുഹും. അതേസമയത്ത് ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകളെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കി, അദ്ദേഹത്തിന്റെ മുമ്പിൽ ആരെ കുറിച്ച് പറഞ്ഞാലും ഭയപ്പെടുകയില്ലായിരുന്നു, അദ്ദേഹത്തിന്റെ മുമ്പിൽ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞാൽ ഭയപ്പെട്ട് അദ്ദേഹം എന്താണ് ചെയ്യുന്നതെന്നുള്ള ബോധം പോലും ഇല്ലാത്ത നിലയിൽ ആയി പോകുമായിരുന്നു, അള്ളാഹുവിൽ ലയിച്ചു പോകുമായിരുന്നു. ഷെയ്ഖ് അവർ വഫാത്താകുന്നതിന് മുമ്പ് മരണസമയത്ത് തന്റെ മകൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലായെ വിളിച്ചിട്ട് പറഞ്ഞു, മകനെ നീ ഓർമ്മ വെച്ചോളണം, അള്ളാഹുവിനെ നീ ഓർമ്മ വെച്ചോളണം, അള്ളാഹുവിനെ കുറിച്ച് നീ ഉറച്ച് വിശ്വസിച്ചുകൊള്ളണം, നീ അള്ളാഹുവിനെ മാത്രമാണ് ഓർമ്മ വെക്കേണ്ടത്, ഞാൻ നിന്നോട് ഉപദേശിക്കുന്നു അള്ളാഹുവിനെ ഓർമ്മ വെക്കണമെന്ന്. വലാ തസിഖ് ബി അഹദിൻ സിവല്ലാ, വലാ തസിഖ് ബി അഹദിൻ സിവല്ലാ, അല്ലാ അല്ലാത്ത മറ്റൊന്നിനെയും നിന്റെ മനസ്സിൽ നീ ഉറപ്പുള്ളതായി വെച്ച് നീ ഭയപ്പെടുകയോ വിശ്വസിക്കുകയോ ചെയ്യരുത് മകനെ, അള്ളാഹുവിനെ മാത്രം നിന്റെ മനസ്സിൽ നീ കുടിയിരുത്ത്. ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് സ്വന്തം മകനെ വിളിച്ച് പറഞ്ഞു, മരിക്കാൻ നേരത്ത് സ്വന്തം മകനോട് പറയുന്നു, അള്ളാഹുവിനെ നിന്റെ മനസ്സിൽ നീ ഇരുത്ത്. എന്തേ പറഞ്ഞുകൂടായിരുന്നോ പിതാവിന്, മോനെ ഞാൻ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ വലിയാണ്, അള്ളാഹു എന്നെ അംഗീകരിച്ചിരിക്കുന്നു, ലോകം മുഴുവൻ എന്റെ പേര് തന്നെ അള്ളാഹുവിന്റെ ദീനിനെ ഹയാത്താക്കാൻ വന്ന മുഹിയുദ്ദീൻ എന്നെനിക്ക് പേര് വെച്ചിരിക്കുന്നു, എന്റെ സ്ഥാനമേ ആ നിലയിൽ ആക്കിയിരിക്കുന്നു. മുഹിയുദ്ദീൻ പേരല്ല, അദ്ദേഹത്തിന്റെ പേര് അബ്ദുൽ ഖാദിർ എന്നാണ്, മുഹിയുദ്ദീൻ ജനങ്ങൾ നൽകിയ പേരാണ്. അള്ളാഹുവിന്റെ ദീനിനെ ലോകത്ത് നടപ്പിലാക്കാൻ ഹയാത്താക്കാൻ വേണ്ടി അദ്ദേഹം ലോകം പല ഭാഗത്തും നടന്ന് അള്ളാഹുവിന്റെ സൃഷ്ടികളോട് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ് അള്ളാഹുവിന്റെ ചിന്ത ഉണ്ടാക്കി അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകളാക്കി മാറ്റാൻ ചെയ്ത ത്യാഗത്തിന്റെ, പരിശ്രമത്തിന്റെ, കഷ്ടതയുടെ, അനുഭവിച്ച അദ്ദേഹം അനുഭവിച്ച ബുദ്ധിമുട്ടുകളെ വെച്ചുകൊണ്ട് ജനം നൽകിയ പേരാണ്, സ്ഥാനപ്പേരാണ് മുഹിയുദ്ദീൻ എന്ന്. ആ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി റഹ്മത്തുള്ളാഹി തആല അലൈഹി മകനെ വിളിച്ച് പറയുന്നു, മകനെ ജനങ്ങൾ എന്നെ ഇത്രയും വലിയ സ്ഥാനത്തെത്തിച്ചു, അതുകൊണ്ട് നീ എന്നെ ആദരിക്കാതിരിക്കരുത്, എന്നെ നീ ബഹുമാനിച്ചോളണം, നിന്റെ ഹൃദയത്തിൽ എപ്പോഴും മകനെ നീ എന്നെ ചിന്തിച്ച് കഴിഞ്ഞുകൂടിക്കോളണം എന്ന് എന്നെ പറയാതിരുന്നത്. ആ മകനോട് വിളിച്ചു പറയുന്നു, നീ അള്ളാഹുവിനെ ഓർമ്മ വെച്ചോളണം, അള്ളാഹുവിനെ നിന്റെ മനസ്സിൽ നീ കുടിയിരുത്തിക്കൊള്ളണം. വലാ തസിഖ് ബി അഹദിൻ സിവല്ലാ, അല്ലാ അല്ലാത്ത മറ്റൊന്നിനെയും നിന്റെ മനസ്സിൽ നീ ഇടം കൊടുക്കരുത്, ഇടം കൊടുത്താൽ നീ നഷ്ടപ്പെട്ടു പോകും മകനെ ഉപദേശിച്ചു. ഇന്ന് നമ്മളുടെയൊക്കെ ഹൃദയത്തിൽ ഷെയ്ഖിനെ സംബന്ധിച്ച് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി റഹ്മഹുല്ലായെ കുറിച്ച് പറഞ്ഞാൽ ഹൃദയം നിറഞ്ഞ് ഏറ്റെടുക്കും, ഹൃദയം തുറന്ന് വിശാലമായി അങ്ങ് ഏറ്റെടുക്കും. അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞാലോ ഹൃദയം ചുരുങ്ങിപ്പോകും, അങ്ങോട്ട് കടക്കാൻ പോലും സമ്മതിക്കും. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറ അല്ലാഹു വജിലത് ഖുലൂബുഹും, അല്ലാഹു പറയുന്നു, ഞാൻ അംഗീകരിക്കുന്ന മുഅ്മിൻ കണ്ടുപഠിക്ക്, എന്റെ ദാസനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനിയെ കണ്ടുപഠിക്ക്.
അദ്ദേഹത്തെ കണ്ട് നിങ്ങൾ പഠിക്കുക, ആരാണ് മുഅ്മിൻ എന്ന്, ഞാൻ അംഗീകരിക്കുന്ന മുഅ്മിൻ എന്ന് എന്നെ കുറിച്ച് പറയപ്പെടട്ടെ. പറഞ്ഞാൽ അദ്ദേഹം ബോധരഹിതനാകും, അദ്ദേഹത്തിന്റെ ഓർമ്മ കെട്ടുപോകും, എന്നിൽ ലയിച്ചു പോകും. അല്ലാഹ് അല്ലാത്ത മറ്റൊന്നിനെയും ഹൃദയത്തിൽ സ്ഥലം കൊടുക്കുകയില്ല. അങ്ങനത്തെ മനുഷ്യനായിട്ട് വളർന്നില്ലേ, കണ്ടു പഠിക്കുക എന്റെ ദാസന്. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും പറഞ്ഞു തരുന്നു, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കറല്ലാഹു വജിലത് ഖുലൂബുഹും, ആരുടെ ഹൃദയം അല്ലാഹുവിനെ കുറിച്ച് പറയുമ്പോൾ നടുങ്ങുമോ അവരാണ് എന്റെ മുമ്പിൽ മുഅ്മിൻ. എന്റെ ദാസനെ കണ്ടുപഠിക്ക്, ഷെയ്ഖ് അഹ്മദുൽ കബീറുൽ റിഫാഈയെ കണ്ടുപഠിക്ക്, ഹാജാ മുഈനുദ്ദീൻ ചിസ്തി അജ്മീരി റഹ്മത്തുള്ളാഹി തആല അലൈഹിയെ കണ്ടുപഠിക്ക്, ബഹാഉദ്ദീൻ നഖ്ശബന്ദി റഹ്മഹുല്ലാഹിയെ കണ്ടുപഠിക്ക്. എന്റെ ദാസന്മാർ, കോടാനക്കോടി ദാസന്മാർ എന്നെ കുറിച്ച് കേൾക്കുമ്പോൾ തന്റെ ഹൃദയം നടുങ്ങിയവരായി ലോകത്ത് ജീവിച്ച് അവരെ നിങ്ങൾ ഇന്ന് ആദരിക്കുന്നില്ലേ, കണ്ടു പഠിക്കവരെ, അവരെന്റെ ദാസന്മാരാണ്, എന്റെ ദാസന്മാരാണ്. ഞാൻ അവർക്ക് കൊടുക്കാനിരിക്കുന്ന സ്ഥാനം നിങ്ങൾ മനസ്സിലാക്ക്. അല്ലാ അല്ലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ الذين آمنوا وكانوا يتقون لهم البشرى في الحياة الدنيا وفي الآخرة الله سبحانه وتعالى പറയുന്നു അവർക്ക് എന്നോട് സ്നേഹമുണ്ട്, അവർക്ക് എന്നോട് സ്നേഹമുണ്ട്. സ്നേഹമുള്ളതിന്റെ പേരിലാണ് എന്നെ കുറിച്ച് പറയുമ്പോൾ അവർ മറ്റൊന്നും ചിന്തിക്കാത്തത്. ആർക്കെങ്കിലും ആരോടെങ്കിലും സ്നേഹമുണ്ട്? ഇന്നത്തെ കാലത്ത് സ്നേഹം പെട്ടെന്ന് മനസ്സിലാകും ആളുകൾക്ക്, കാരണം കപട സ്നേഹം ധാരാളമുള്ളതാണ്. കാര്യം സാധിക്കാൻ വേണ്ടി കപട സ്നേഹം പ്രകടിപ്പിക്കുക. പിന്നെ ചിലരുടെ മനസ്സിലൊക്കെ ചിലരങ്ങ് കയറി കുടിയിരുന്നു പോകും, മാറൂല. ചിലരുടെ മനസ്സിൽ ചിലരങ്ങ് കയറി കൂടും, ചില പെണ്ണുങ്ങളുടെ മനസ്സിൽ ചില ആണുങ്ങൾ, ചില ആണുങ്ങളുടെ മനസ്സിൽ ചില പെണ്ണുങ്ങൾ കയറിയെങ്കിരുന്ന പിന്നെ മാറൂല, വേറെ ഒന്നിനും സ്ഥലവും ഉണ്ടാവുകയില്ല, അതിലങ്ങ് ലയിച്ച് കുടുങ്ങിപ്പോകും. ഇത് അറിയാം, ഇതിന് അനുഭവമുള്ളതാണ്. സ്നേഹത്തിന്റെ പേരിൽ അവരെ മാത്രം ചിന്തിച്ച് അതിൽ ലയിച്ചു കഴിഞ്ഞുകൂടുന്നു. ചില ആളുകൾ ഇങ്ങനെ മനസ്സിൽ കടന്നുകൂടിയാൽ അവരുടെ കച്ചവടവും താറുമാറാകും, അവരുടെ ഉദ്യോഗവും തകരാറിലാകും, അവരുടെ തൊഴിലുകളും തകരാറിലാകും, എല്ലാം നശിക്കും. ഇതേ ചിന്തയിൽ കഴിയും, കാരണം സ്നേഹത്തിന്റെ പേരിൽ. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു തരുന്നു, ഈ നിലയിൽ എന്നെ സ്നേഹിക്കുന്ന എന്റെ ദാസന്മാരുണ്ട്, എന്നെ സ്നേഹിക്കുന്നവർ അതാണ് എന്റെ ഔലിയാക്കൾ. എന്നോട് ആർക്ക് സ്നേഹമുണ്ടോ അവരാണ് എന്റെ ഔലിയാക്കൾ. അലാ ഇന്ന ഔലിയാ അല്ലാഹ്, അവരെ ഞാൻ ഭയപ്പെടുത്തുകയില്ല, അവരെ വിഷമിപ്പിക്കുകയില്ല, അവരെ പ്രയാസപ്പെടുത്തുകയില്ല, അവർ പ്രയാസപ്പെടേണ്ട ആവശ്യം വരികയില്ല, വിഷമിക്കേണ്ട ആവശ്യം വരികയില്ല. ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. എന്നിട്ട് അല്ലാഹു പറഞ്ഞു തരുന്നു, നിങ്ങൾക്കറിയാമോ എന്നെ സ്നേഹിക്കുന്നവർ ആരാണെന്ന്? നിങ്ങൾ വിചാരിക്കും എന്നെ സ്നേഹിക്കുന്നവരെന്ന് പറഞ്ഞോ മനുഷ്യരോട് യാതൊരു ബന്ധവുമില്ലാതെ എന്തോ കോലം കെട്ടി നടക്കുന്നവരാണെന്ന് നിങ്ങൾ വിചാരിക്കും. അങ്ങനത്തെ ആളുകളെ കണ്ടാൽ നിങ്ങൾ അവരുടെ പിന്നാലെ കൂടും, എന്നോട് സ്നേഹമുണ്ടെന്ന് അവർ ധരിപ്പിക്കും നിങ്ങളെ. അങ്ങനത്തെ കവട സ്നേഹികളുണ്ട്. എന്നോട് സ്നേഹമുള്ളവർ ആരാണെന്ന് അറിയാമോ? അല്ലദീന ആമനു വകാനു യത്തഖൂൻ. അല്ലാഹു പറഞ്ഞു തരുന്നു, അല്ലദീന ആമനു, ഹൃദയത്തിൽ അല്ലാഹുവിനെ നിറച്ചുകൊണ്ട് നടക്കുന്നവരാണ് എന്നോട് സ്നേഹമുള്ളവർ. അവർക്ക് അല്ലാഹുവിനെ കുറിച്ചറിയാം, അല്ലാഹുവിന്റെ കൽപ്പനകൾക്ക് അല്പം പോലും മാറ്റം വരുത്താൻ അവരുടെ മനസ്സ് അനുവദിക്കുകയില്ല. അവരിൽ നിന്നും അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു ചലനം പോലും ഉണ്ടാകാൻ അവർ അനുവദിക്കുകയില്ല. അങ്ങനത്തെവരാണ് എന്റെ സ്നേഹിതന്മാർ, എന്നെ സ്നേഹിക്കുന്നവർ. നിങ്ങൾ പഠിച്ചു വെക്ക്, കണ്ടുപഠിക്കവരുടെ ജീവിതം. അല്ലദീന ആമനു വകാനു യത്തഖൂൻ, ആരാണിവർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സഹവസിച്ച, തങ്ങളോടൊപ്പം കഴിഞ്ഞ ലക്ഷക്കണക്കായ സഹാബാക്കൾ. സഹാബാക്കൾ ഏറ്റവും ഉയർന്ന ഔലിയാക്കളാണ്, ഏറ്റവും ഉയർന്ന ഔലിയാക്കളുടെ നേതാക്കന്മാരാണ് അവർ. അവരെ കണ്ടുപഠിക്ക്, എന്തായിരുന്നു അവരുടെ ജീവിതം? എന്റെ കൽപ്പനകൾക്ക് മാറ്റം വരുത്താൻ അവർ സമ്മതിക്കുമായിരുന്നോ? എന്റെ കൽപ്പനകൾക്ക് എന്തെങ്കിലും ചെറിയ ഒരു വ്യത്യാസം വരുത്താൻ അവർ അനുവദിക്കുമായിരുന്നോ? സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം ആദ്യത്തെ ഇസ്ലാമിന്റെ ഖലീഫയായി. ഖലീഫയായപ്പോൾ ജനങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി, തങ്ങൾ ഇത്രയും കാലവും നമ്മളെ നിയന്ത്രിച്ച് നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞ് അല്ലാഹുവിന്റെ ദൂതരായി നിന്നു, നമ്മൾ ബഹുമാനിച്ചു, തങ്ങളെ ആദരിച്ചു,
തങ്ങൾ നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു, ഇന്ന് തങ്ങൾ വഫാത്തായി, ഇനി ഒരു കാര്യം ചെയ്യാം. ഇത്രയും കാലവും സക്കാത്തിന്റെ മുതൽ ഏൽപ്പിച്ചിരുന്നതിന്റെ വിധങ്ങളെയാണ് ഞങ്ങൾ ഇനി വരുന്നവർക്ക് ആർക്കും സക്കാത്തിന്റെ മുതൽ കൊടുക്കുകയില്ല. സക്കാത്ത് ഒഴിവാക്കാം, നമസ്കരിച്ചോളാം ഞങ്ങൾ എത്ര വേണമെങ്കിലും. കുറെ ആളുകൾ സക്കാത്ത് ഒഴിവാക്കി നമസ്കാരക്കാരും മാത്രമായി. കാശിനി ഏൽപ്പിക്കണ്ടല്ലോ, ഏൽപ്പിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏൽക്കാനുള്ള ആള് പോയി, ഇനി ആർക്കും കൊടുക്കണ്ട, അല്ലാഹുവുമായിട്ട് വേറെ ആർക്കും ബന്ധവുമില്ല, അതുകൊണ്ട് നമ്മൾ കൊടുത്തില്ലെങ്കിലും ആരും അറിയാൻ പോകുന്നില്ല, സക്കാത്ത് കൊടുക്കണ്ട, നമസ്കാരം മാത്രം നിർവഹിക്കാമെന്ന് ചില ആളുകൾ തീരുമാനിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ സമ്മതിക്കുകയില്ല. സക്കാത്ത് നമസ്കാരമുള്ളവർ സക്കാത്തും തരുകം നിർബന്ധമായിട്ടും, സക്കാത്ത് നമസ്കാരം പോലെ തന്നെയാണ്, തന്നില്ലെങ്കിൽ വിടുകയില്ല എന്ന് പറയുന്നു. ഗൗരവത്തിൽ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഗൗരവം കണ്ടിട്ട് വന്ന് ചോദിച്ചു, അല്ലാ അബൂബക്കർ, നിങ്ങൾ എന്താ ഈ തീരുമാനിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി, ആളുകൾ പല വിഭാഗക്കാരായി മാറി നിൽക്കുന്നു, ചിന്നിച്ചെതിരി നിൽക്കുന്നു. ഈ സന്ദർഭത്തിൽ നിങ്ങൾ ഇത്ര കടുംപിടുത്തം പിടിച്ചാൽ ആളുകൾ ഇനിയും ഭിന്നിച്ചു പോവുകയല്ലേ ഉള്ളൂ, മാത്രമല്ല ലോകം മുഴുവനും പറയപ്പെടുകയില്ലേ, പുതിയ നേതാവ് പുതിയ ഖലീഫ വന്ന് മുസ്ലിമീങ്ങളായ സ്വന്തം പ്രജകളെ തന്നെ കൊന്നൊടുക്കുന്നു എന്ന് പറയുകയില്ലേ, അതുകൊണ്ട് നിങ്ങൾ ഇതിൽ നിന്നും പിന്തിരിയണമെന്ന് അബൂബക്കർ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു എന്താ ചെയ്യേണ്ടത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വലിയ ധീരനാണ്, എന്തിനും തയ്യാറാകുന്ന ആളാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു സാധുവാണ്, പാവം പിടിച്ച ആളാണ്, വലിയ ധീരതയൊന്നും കാണിക്കുന്ന ആളല്ല. ഉമർ റളിയല്ലാഹു അൻഹു ഉപദേശിക്കുന്നു, അബൂബക്കറെ ഇതിൽ നിന്ന് പിന്മാറണം, ജനങ്ങൾ ആക്ഷേപം പറയും, ജനങ്ങൾ ഭിന്നിച്ചു പോകും, പിന്നീട് ഒരു അവസരം വരുമ്പോൾ നമുക്കിതെല്ലാം നോക്കാം. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മുഖത്ത് നോക്കിയിട്ട് ചോദിച്ചു, ഉമർ അജബ്ബാറുൻ ഫിൽ ജാഹിലിയ്യത്തി വഖവ്വാറുൻ ഫിൽ ഇസ്ലാം, നീ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് ജാഹിലിയ്യത്തിന്റെ കാലത്ത് വലിയ ധിക്കാരിയും ധീരനുമായിരുന്നല്ലോ ഉമറെ, നിനക്ക് ആളുകളെ മുഴുവനും കീഴ്പ്പെടുത്താനുള്ള ധൈര്യം ഉണ്ടായിരുന്നല്ലോ, ഇസ്ലാമിലേക്ക് വന്നപ്പോൾ നീ ഇത്ര ഭീരുവായി പോയോ? ആരാ ചോദിക്കുന്നത്? പാവത്താനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്തെങ്കിലും ആരെങ്കിലും ഉറച്ചു മിണ്ടിയാൽ കരഞ്ഞു പോകുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബിനോട് ചോദിക്കുന്നു, അജബ്ബാറും ഫിൽ ജാഹിലിയ്യത്തി വഖവ്വാറും ഫിൽ ഇസ്ലാം, നീ ജാഹിലിയ്യ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലയെടുത്ത് കൊണ്ടുവന്ന് തരാമെന്നും പറഞ്ഞ് വാള് മൂരിക്കൊണ്ട് വന്നവനല്ലേ, അത്ര ധീരത നിനക്കുണ്ടായിരുന്നല്ലോ അബൂബക്കർ ഉമറെ, ഇന്നെന്താ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ നീ ഇത്ര ഭീരുവായി പോയോ? മുസ്ലിമീങ്ങളോട് മുസ്ലിമീങ്ങളുടെ ദീനിന്റെ കാര്യത്തെ കുറിച്ച് ഉറച്ചു നിന്ന് പറയാൻ ധൈര്യമില്ലാത്ത ഭീരുവായി പോയോ നീ? എന്നാൽ അബൂബക്കറാണ് ഞാൻ പറയുന്നു, അയ്യുംസുദ്ദീനു വഅന ഹയ്യു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് സക്കാത്ത് കൊടുക്കുമ്പോൾ ഒട്ടകത്തിന്റെ കാലിൽ കയറ് കെട്ടിയാണ് കൊണ്ടുവന്ന് കൊടുത്തത്. ഇന്ന് ആ കയർ ഊരിയിട്ട് കൊണ്ടുവന്നാൽ ഞാൻ അവനെ കൊന്നുകളയുന്നു, അവനെയും ഞാൻ വിടുകയില്ല. സക്കാത്തിന്റെ വിഭാഗത്തിൽ പെട്ടതല്ല കയറ്, കയറിനാരും സക്കാത്ത് കൊടുക്കണ്ട. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് സക്കാത്തിന്റെ ഒട്ടകങ്ങളെ കൊണ്ടുവരുമ്പോൾ, മൃഗങ്ങളെ കൊണ്ടുവരുമ്പോൾ കാലിൽ കയറ് കെട്ടി കൊണ്ടുവന്നിരുന്നു. ഇന്ന് കയറില്ലാതെ കൊണ്ടുവന്നാൽ അതിന്റെ പേരിൽ ഞാൻ അവരെ കൊന്നുകളയും, ഞാൻ അവരോട് യുദ്ധം ചെയ്യും, വിടുകയില്ല. അബൂബക്കറിന്റെ ശരീരത്തിൽ ഊഹുള്ള കാലത്തോളം അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെ മാറ്റാൻ സമ്മതിക്കുകയെന്നോ? ഉണ്ടാവുകയില്ല, ഞാൻ അനുവദിക്കുകയില്ല ഉമറയെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇതാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ, അള്ളാഹുവിന്റെ ദീനിന്റെ നിയമത്തെ അല്പം പോലും മാറ്റാൻ മനസ്സ് കൊടുക്കാത്ത, അല്പം പോലും മാറ്റാൻ സമ്മതിക്കാത്ത ലക്ഷക്കണക്കായ ഔലിയാക്കളെ ഈ ലോകത്തിന് സമ്മാനിച്ചിട്ടാണ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയത്. അവരാണ് അള്ളാഹുവിനെ സ്നേഹിച്ചവർ, അള്ളാഹുവിനോട് സ്നേഹം അവർക്കായിരുന്നു ഉണ്ടായിരുന്നത്. അള്ളാഹു പറയുന്നു, ആരാണ് എന്നെ സ്നേഹിച്ചവർ എന്നറിയാമോ? അല്ലദീന ആമനു വകാനു യത്തഖൂൻ, അല്ലദീന ആമനു വകാനു യത്തഖൂൻ. ഇവരെ കണ്ടുപഠിക്ക്, ഒന്നും രണ്ടുമല്ല, ലക്ഷക്കണക്കിന് ആളുകളെ വാർത്തു വിട്ടിട്ട് പോയി, നിങ്ങൾ കണ്ടുപഠിക്ക്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു കൊടുത്ത ജീവിതത്തെ അല്പം പോലും വ്യത്യാസപ്പെടുത്താൻ തയ്യാറാകാത്ത ആ സമൂഹം അഥവാ സഹാബാക്കളുടെ സമൂഹം, അതിനുശേഷം ജീവിച്ചു വന്ന അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ സമൂഹം, ജുനൈദുൽ ബഗ്ദാദി, മഅറൂഫുൽ കർഹി, ബിശ്റുൽ ഹാഫി, ലിന്നുൽ ബിസ്രി, ആയിരക്കണക്കിന് കോടിക്കണക്കിന് ആളുകളുടെ പേരെണ്ണി പറയാം. പക്ഷെ ഇവരെ അറിയും ഇന്ന് ആർക്കും വേണ്ട. ഇന്ന് ആരും ഇവരുടെ പേരിൽ ഒന്നും പറയുന്നുമില്ല, കേൾക്കുന്നുമില്ല. വേറെ എന്തോ ഒക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ് ആളുകൾ. അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ മനുഷ്യനുമായി ബന്ധപ്പെടാതെ, മര്യാദയ്ക്ക് വസ്ത്രം ധരിക്കാതെ, കുളിക്കാതെ, തിന്നാതെ, കുടിക്കാതെ ഒക്കെ നടന്ന് ഏതെങ്കിലും കോലം കെട്ടി എവിടെയെങ്കിലും ഒക്കെ നടന്നാൽ ഇവരെല്ലാം അള്ളാഹുവിന്റെ വലിയ ഔലിയാക്കളാണ്. അള്ളാഹുവിന്റെ വലിയ ഔലിയാക്കളാണ്. അവരെ നമുക്ക് ബഹുമാനമാണ്, ആദരവാണ്. അവരെ കണ്ടാൽ പേടിയും, അവരെ കുറിച്ച് പറയാനും പേടിയാണ്. അവരെ കുറിച്ച് പറഞ്ഞാൽ ഹൃദയം വിറയ്ക്കും, പറയാൻ പേടിയാണ്. എന്തോ കോപം അവർക്ക് വന്നാൽ നമുക്കെന്തോ സംഭവിച്ചു പോകുമെന്ന്. ഇവിടെ ഒന്നും സംഭവിക്കാനില്ല. സംഭവിക്കാനുള്ളതെല്ലാം അല്ലാഹു തീരുമാനിച്ചു പോയി. തങ്ങൾ പറഞ്ഞു, ഖിയാമത്ത് നാൾ വരെ ഈ ലോകത്ത് എന്താണോ നടക്കുക, നടക്കുന്ന കാര്യം മുഴുവനും അല്ലാഹു എഴുതി തീരുമാനിച്ച് മാറ്റിവെച്ചിരിക്കുകയാണ്. ഇനി പുതിയതായി ഇവിടെ ഒന്നും ഉണ്ടാകാനില്ല, ഉണ്ടാകാനുള്ളതൊന്നും തീരുമാനിക്കാനുമില്ല. മുഴുവനും ഉണ്ടായിപ്പോയി. പിന്നെ ആരെ പേടിക്കണം? പേടിക്കണം അല്ലാഹുവിനെ പേടിക്കണം. ആര് അല്ലാഹുവിനെ പേടിക്കുന്നു അവരെ ബാക്കിയുള്ളവരും പേടിച്ചുകൊള്ളും. മൻ ഖാഫ അല്ലാഹ ഖാഫഹു കുല്ലു ശൈ. പക്ഷെ അല്ലാഹുവിനെ കുറിച്ച് പേടിക്കാൻ ഇന്ന് ആരും തയ്യാറല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഞാൻ അംഗീകരിക്കുന്ന മുഅ്മിൻ, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും. ഒന്നാമത്തെ അടയാളം, ഒന്നാമത്തെ ഗുണം ഇതാണ്. ഞാൻ അംഗീകരിക്കുന്ന മുഅ്മിനിന്റെ ഒന്നാമത്തെ ഗുണം ഇതാണ്. ഞാൻ ചുരുക്കി പറയുന്നു, സമയമില്ലാത്തതിന്റെ പേരിൽ കാര്യം മനസ്സിലാക്കുന്നവർക്ക് സൂചന തന്നെ മതിയാകും. അതുകൊണ്ട് ഞാൻ അതിൽ നിർത്തുകയാണ്, വിശദീകരിക്കുന്നില്ല. അടുത്തതിലേക്ക് കടക്കാം. അല്ലാഹു പറയുന്നു രണ്ടാമത്തെ ഗുണം, രണ്ടാമത്തെ ഗുണം, അല്ലാഹു അംഗീകരിച്ച മുഅ്മിൻ അവന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്തുകളിലുള്ള നിയമങ്ങളെ പറഞ്ഞു കേൾപ്പിച്ചാൽ അവൻ അതിനപ്പുറം കടക്കാൻ തയ്യാറാവുകയില്ല. അവന്റെ ഹൃദയത്തിന്റെ വിശ്വാസം വർദ്ധിക്കുകയും അവിടെ തന്നെ നിൽക്കുകയും ചെയ്യുന്നു. മറികടക്കാൻ അവൻ ചിന്തിക്കാൻ പോലും സാധിക്കുകയില്ല അവനെ കൊണ്ട്. അല്ലാഹുവിന്റെ കൽപ്പനകളെ മറികടക്കാൻ അവന്റെ ഹൃദയത്തിൽ ചിന്ത പോലും വരികയില്ല, ചിന്തിക്കാൻ അവന് സാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു തരും, അല്ലാഹുവിന്റെ അംഗീകരിക്കപ്പെട്ട മുഅ്മിനീങ്ങൾ അല്ലാഹുവിന്റെ കൽപ്പനകൾ, അല്ലാഹുവിന്റെ ആയാത്തുകൾ ഓതിക്കൽപ്പിച്ചപ്പോൾ എന്താ ചെയ്തത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഒരു അടിമയോട് കുറച്ച് ആഹാര സാധനം ആരോ വന്നവർക്ക് കൊണ്ടുവന്ന് കൊടുക്കാൻ പറഞ്ഞു. അടിമ പോയി ആഹാരം കൊണ്ടുവന്നു. കൊണ്ടുവന്നപ്പോൾ കയ്യിൽ നിന്ന് പാത്രം താഴെ വീണുപോയി, പാത്രം പൊട്ടിപ്പോയി. കൊണ്ടുവന്ന ആഹാരത്തിൽ നിന്നും കറി വന്ന ആളുടെ പുറത്തൽപ്പം വീഴുകയും ചെയ്തു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ദേഷ്യം വന്നു, കടുത്ത ദേഷ്യം. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ദേഷ്യമാണ് ആ ദേഷ്യം വന്ന് അടിമയുടെ നേരെ തിരിഞ്ഞു. അടിമ ഒന്നും മിണ്ടിയില്ല, മറുപടി ഒന്നും പറഞ്ഞില്ല. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ദേഷ്യഭാവം കണ്ടു. ഉമർ ഇബ്നുൽ ഖത്താബ് എന്തെല്ലാമോ പറഞ്ഞു കേട്ടു. നിന്നിട്ട് പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വൽ കാളിമീനൽ ഗൈള വൽ ആഫീന അനിന്നാസ് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. അടിമ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മുമ്പിൽ ഖുർആനിന്റെ ഒരു ആയത്ത് ഓതി, ഒരായത്തിന്റെ ഒരു ഭാഗം ഓതി. വൽ കാളിമീനൽ ഗൈള വൽ ആഫീന അനിന്നാസ് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. എന്താ അടിമ ഓതി കേൾപ്പിച്ചത്? അല്ലാഹു തആല നല്ലവരായ മുഅ്മിനീങ്ങളുടെ ഗുണങ്ങളെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞപ്പോൾ പറഞ്ഞു,
അവർക്ക് എന്തെങ്കിലും കാരണത്തിന്റെ പേരിൽ ദേഷ്യം വന്നാൽ ആ ദേഷ്യം നടപ്പിലാക്കാതെ പിടിച്ചു വെച്ച് അടക്കുന്നവരാണ്, വിഴുങ്ങുന്നവരാണ് മുഅ്മിനീങ്ങൾ. ഉമർ ഇബ്നുൽ ഖത്താബിനോട് പറയുകയാണ്, ദേഷ്യപ്പെട്ട് ദേഷ്യത്തിന്റെ തീവ്രതയിൽ കണ്ണും ചുമപ്പിച്ച് അടിമയുടെ നേരെ തിരിഞ്ഞു നിൽക്കുന്ന ഉമറിനെ ഓതിക്കൽപ്പിക്കുന്നു, വൽ കാളിമീനൽ ഗൈൻ, ഉമറെ അല്ലാഹു നല്ലവരുടെ ഗുണം പറഞ്ഞിരിക്കുന്നത് ദേഷ്യം അടക്കുന്നവരെന്നാണ്, ദേഷ്യം അടക്കുന്നവരാണ് നല്ല മുഅ്മിനീങ്ങൾ. എന്തായിരുന്നു ഉണ്ടാകേണ്ടത് ഇന്നെങ്ങാനും ആരുടെ മുമ്പിലെങ്കിലും ആ നിലയിൽ പറഞ്ഞാൽ പിന്നെ അടിയും കൂടെ കിട്ടും. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ സ്വഭാവത്തിനാണ് എങ്കിൽ അടിമയെ അപ്പോഴേ കൊന്നുകളയേണ്ടതാണ്. പക്ഷേ എന്താ സംഭവിച്ചത് അവിടെ? ഉമർ തണുത്തു, ഉമറിന്റെ ദേഷ്യം എവിടെ പോയെന്നറിഞ്ഞില്ല. ഉമർ തണുത്തു, വിനയത്തോടും കൂടി അടിമയുടെ മുന്നിൽ നിന്നു. അടിമ ഓതി, ജനങ്ങളിൽ നിന്ന് വരുന്ന തെറ്റുകളെ മാപ്പാക്കലും നല്ല മുഅ്മിനീങ്ങളുടെ ഗുണമാണ്. ഉമറിന്റെ നാവിൽ നിന്ന് അറിയാതെ വന്നുപോയി, ഞാൻ പറഞ്ഞത് ക്ഷമിക്കണം, നീ ചെയ്ത തെറ്റ് മുഴുവൻ ഞാൻ അങ്ങനെ തന്നെ മാപ്പാക്കുന്നു, എന്റെ അടുക്കൽ നിന്ന് വന്ന ദേഷ്യം നീ ക്ഷമിക്കണമെന്ന്. അടിമ നിർത്തിയില്ല, വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, നന്മ ചെയ്യുന്നവരെ അല്ലാഹുവിന് വലിയ ഇഷ്ടമാണെന്ന് അല്ലാഹു പറയുന്നു. ബാക്കി ഓതി കേൾപ്പിച്ചു, ഉമറിന്റെ നാവിൽ നിന്ന് വന്നു, അന്തഹുറു ലിവജ്ഹില്ലാ, നീ ഇത്രയും കാലവും എന്റെ അടിമയായിരുന്നു, ഞാനിതാ നിന്നെ സ്വതന്ത്രനാക്കി വിടുന്നു, നീ സ്വതന്ത്രനായി നിന്റെ ഇഷ്ടം പോലെ ജീവിച്ചു പോയിക്കോളൂ. وَإِذَا تُلِيَتْ عَلَيْهِمْ آيَاتُهُ زَادَتْهُمْ إِيمَانًا അള്ളാഹുവിന്റെ ആയാത്തുകൾ ഓതിക്കൽപ്പിച്ചാൽ ഹൃദയത്തിൽ വിശ്വാസം കൂടി കൂടി വന്ന് അവർ അതിനെ അനുസരിക്കാൻ തയ്യാറായി. അതിന്റെ പിന്നിൽ അവർ സർവതും ഇടക്കി വെച്ച് അവിടെ തന്നെ നിൽക്കുന്നു, അപ്പുറത്തേക്ക് മറികടക്കാൻ നോക്കുകയില്ല. ഇത് അള്ളാഹു അംഗീകരിച്ച മുഅ്മിനീങ്ങളുടെ ഗുണമാണ്. ഇന്ന് നമ്മളുടെ ഗുണമോ? ഒന്ന് പരിശോധിച്ചു നോക്കൂ, അള്ളാഹുവിന്റെ കൽപ്പനകൾ എന്തെല്ലാമാണ് നമ്മളിലേക്ക് വരുന്നത്? അള്ളാഹുവിന്റെ കൽപ്പനകളെ കുറിച്ച് പറഞ്ഞാൽ അനുസരിക്കാൻ തയ്യാറുണ്ടോ ആരെങ്കിലും? ഖുർആനിന്റെ ആയത്തുകൾ ഓതിയാൽ നമ്മളുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മൾ അതിനെ അംഗീകരിക്കുകയാണോ? സഹാബാക്കളുടെ കാലത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല കള്ള് ഹറാമാക്കി ആയത്തിറക്കി, ആയത്തിറങ്ങി ഓതി കേൾപ്പിക്കുന്നു, പള്ളിയിൽ നിന്ന് കേട്ട ആളുകൾ വീടുകളിൽ പോയി ഓതുന്നു, കേൾക്കുന്നവർ അവരുടെ വീട്ടിലുണ്ടായിരുന്ന കള്ളിന്റെ പാത്രം തല്ലി ഉടച്ച് കള്ളു മുഴുവനും ഒഴിച്ചു കളയുന്നു. ചരിത്രത്തിൽ വരുന്നു, മദീനയിലെ തെരുവുകളിൽ കൂടി ദിവസങ്ങളോളം കള്ള് ഒഴുകിക്കൊണ്ടിരുന്നു, ഓടയിൽ ഒഴുകുന്നത് കള്ളായിരുന്നു, വീടുകളിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന കള്ള്. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ إنما يريد الشيطان أن يوقع بينكم العداوة والبغضاء في الخمر والميسر ويصدكم عن ذكر الله وعن الصلاة فهل أنتم منتهون الله ചോദിക്കുന്നു, ഈ ദുഷിച്ച കള്ളു വേഷിക്കാൻ നിങ്ങൾ ഇനി തയ്യാറാകുമോ? സഹാബാക്കളുടെ നാവിൽ നിന്ന് വരുന്നു, ഇൻതഹൈനാ, ഉപേക്ഷിച്ചു, പൂർണമായി വിട്ടു എന്ന് പറഞ്ഞ് പാത്രങ്ങൾ തല്ലി ഉടച്ച് കള്ളൊഴിച്ചു കളയുന്നു തെരുവീടുകളിൽ, ഓടയിൽ ഒഴുക്കി ദിവസങ്ങളോളം ഒഴുകി കള്ളുകൾ. സഹാബാക്കളുടെ മുമ്പിൽ അള്ളാഹുവിനെ കുറിച്ച് ബോധപ്പെട്ടാൽ ഇതാണ് അവസ്ഥ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പ്രാവശ്യം മസ്ജിദ് നബവിയിൽ വന്നു, തങ്ങളുടെ വലത് കയ്യിൽ സ്വർണം വലത് കയ്യിൽ എടുത്തു പിടിച്ചു, ഇടതു കൈയിൽ പട്ടിന്റെ തുണിയും ഉണ്ടായിരുന്നു. ഇത് രണ്ടും കൊണ്ടുവന്ന് പള്ളിയുടെ മുമ്പിൽ നിന്ന് മിമ്പറിന്റെ അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്ന് സഹാബാക്കളുടെ മുമ്പിൽ പറഞ്ഞു, ഇന്ന ഹാദൈനി ഹറാമുൻ അലാ ദുഖൂരി ഉമ്മത്തി ഹില്ലുൽ ഇനാതിയും, ഈ രണ്ട് സാധനവും എന്റെ ഉമ്മത്തികളുടെ പുരുഷന്മാർക്ക് അള്ളാഹു ഹറാമാക്കിയിരിക്കുന്നു, ഉപയോഗിക്കാൻ പാടില്ല, പെണ്ണുങ്ങൾക്ക് ഇത് അനുവദനീയമാണ്, ഉപയോഗിക്കാം. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഖ്യാപനം. സഹാബാക്കളിൽ ചില ആളുകൾ അന്ന് ഹറാമാക്കപ്പെടുന്നതിന് മുമ്പ് ചിലരുടെ കയ്യിൽ മോതിരമുണ്ടായിരുന്നു. ചരിത്രത്തിൽ വരുന്നു, ഒരു സഹാബി തന്റെ കയ്യിൽ നിന്നും മോതിരം ഊരി വലിച്ചെറിഞ്ഞു കളഞ്ഞു, എറിഞ്ഞുകളഞ്ഞു. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പോയതിന് ശേഷം ആരോ പറഞ്ഞു, അത് വിലയുള്ള സാധനമല്ലേ, ഹറാമാണെന്ന് തങ്ങൾ പറഞ്ഞു, ശരിയാണ്, നിങ്ങളെടുത്ത് വലിച്ചെറിഞ്ഞു, നബി തങ്ങൾക്ക് തൃപ്തിയായി, ഇഷ്ടപ്പെട്ടു,
ആ സാധനം നഷ്ടപ്പെടുത്തി കളയണ്ട, അതെടുത്തുകൊണ്ട് പോയി വീട്ടിൽ ആർക്കെങ്കിലും കൊണ്ടുപോയി പെണ്ണുങ്ങൾക്ക് കൊടുക്കുക, ഉപയോഗിക്കാമല്ലോ. ഇല്ലെങ്കിൽ ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് അതിന്റെ കാശ് വാങ്ങി വേറെ എന്തെങ്കിലും സാധനം വാങ്ങി ഉപയോഗിക്കാമല്ലോ, എടുത്തോളാം പറയണം. ഈ സഹാബി പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഊരിയെറിഞ്ഞ സാധനം തങ്ങൾ മാറിയപ്പോ ഞാൻ എടുക്കാൻ തയ്യാറില്ല, എനിക്ക് വേണ്ട, കളഞ്ഞത് കളഞ്ഞതാണ്. ഞാനും നിങ്ങളും കേൾക്കുന്നു, പരിശോധിച്ചു നോക്കി, ഈ ഇരിക്കുന്ന എത്ര ആളുകളുടെ കയ്യിൽ മോതിരമുണ്ടാകാം, എത്ര ആളുകളുടെ കഴുത്തിൽ ചെയിനുണ്ടാകാം, ഇല്ലെങ്കിൽ അത് ധരിക്കുന്ന എത്രയോ ആളുകൾ നമ്മളുടെ വീട്ടിലുണ്ടാകാം, ആണുങ്ങൾ ഊരിക്കളയാൻ തയ്യാറാകുമോ? ഊരിക്കളയാൻ തയ്യാറാകുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ സഹാബാക്കൾ പള്ളിയിൽ വന്നിരിക്കുന്നു, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഖുർആനിന്റെ ആയത്ത് ഇറങ്ങുന്നു. എന്താണ് ആയത്ത്? ആയത്ത് എന്താ ഇറങ്ങിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതി കേൾപ്പിക്കുന്നു, പെണ്ണുങ്ങൾ സ്ത്രീകൾ അവരുടെ വസ്ത്രങ്ങൾ താഴ്ത്തിയിട്ട് മുഖം മൂടി ആളുകളുടെ മുമ്പിൽ വെളിവാക്കാതെ ശരീരം മുഴുവനും മറച്ചു നടക്കണം. അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നുള്ള ആയത്ത് ഓതി കൽപ്പിക്കുന്നു, ആണുങ്ങൾ വീട്ടിലേക്ക് ഓടുന്നു, ഓടിപ്പോയി പെണ്ണുങ്ങളോട് പറഞ്ഞു കൽപ്പിക്കുന്നു, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ആയത്തിറങ്ങിയിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിക്കുന്നു പെണ്ണുങ്ങളോട് ശരീരം മറയ്ക്കാൻ. പർദായുടെ നിയമം വന്നിരിക്കുന്നു, അള്ളാഹുവിന്റെ ആയത്ത് ഓതി കൽപ്പിക്കുന്നു, പെണ്ണുങ്ങൾ അവരുടെ വീട്ടിലുണ്ടായിരുന്ന തുണികൾ എടുത്ത് വലിച്ച് കീറി രണ്ടായി കീറി രണ്ടുപേർക്ക് പറ്റുന്നതുപോലെ അവരുടെ വസ്ത്രം തലയിൽ മറച്ച് ശരീരം മുഴുവനും മറയ്ക്കുന്നു. ഉള്ളവർ ധരിക്കുന്നു, ഇല്ലാത്തവർക്ക് ഉള്ളവർ കീറി കൊടുക്കുന്നു, ധരിക്കുന്നു. സഹാബാക്കളുടെ അവസ്ഥ ഇന്നത്തെ പെണ്ണുങ്ങളോട് എത്ര കാലങ്ങളായി ഉപദേശിക്കുന്നു ശരീരം മറച്ചു നടക്കാൻ. ഇന്ന് എന്ത് ചെയ്യുന്നു പെണ്ണുങ്ങൾ? എത്ര കൂടുതൽ ഉപദേശിക്കുമോ അത്ര കൂടുതൽ ശരീരം തുറന്നു കാണിച്ചു നടക്കുക. ശരീരം തുറന്നു കാണിച്ചു നടക്കുന്നു പെണ്ണുങ്ങൾ എത്ര. അതുകൊണ്ട് ഉപദേശിക്കാനേ പേടിയാണ്, പെണ്ണുങ്ങൾക്ക് എന്തോ വാശി പോലെയാണ്. ആരെങ്കിലും ശരീരം മറയ്ക്കാൻ പറഞ്ഞാൽ കുറച്ചും കൂടെ തുറന്നു കാണിക്കുക. ഒരു കാലത്ത് വസ്ത്രം പെണ്ണുങ്ങൾ കൈയുടെ മണിക്കെട്ട് വരെ ധരിച്ചുകൊണ്ട് നടന്നു, ഉടുപ്പിന്റെ അത്രയും കൈ നീളമുണ്ടായിരുന്നു. ആളുകൾ പറയാൻ തുടങ്ങി, അറിവുള്ളവർ വസ്ത്രം ധരിക്കുന്നതിനെ കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോൾ അവരുടെ കൈ കയറി കയറി വന്നു, പകുതിക്ക് വരെയായി, പിന്നെ മുട്ട് വരെയായി, മുട്ടിന് മുകളിൽ കയറി. ഇപ്പോഴും നിർത്തുന്നില്ല. മുസ്ലിയാക്കന്മാർ പറയുന്നു വസ്ത്രം ധരിക്കാൻ, അള്ളാഹു പറയുന്നു വസ്ത്രം ധരിക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു ശരീരം മറയ്ക്കാൻ. ഞങ്ങളോട് ഉപദേശിക്കാനോ? അള്ളാഹു റസൂലിനും എന്താ കാര്യം? കാണിച്ചു തരാം. കൈ പൊക്കി ഇപ്പൊ വന്ന് വന്ന് കച്ചവും വെളിയിൽ കാണിച്ചാണ് പെണ്ണുങ്ങൾ നടക്കുന്നത്. അള്ളാഹുവിനോട് വാശി പിടിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു പർദ ധരിക്കാൻ പെണ്ണുങ്ങളോട്, വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഉലാ വഅഖിംന സ്സലാത വആതീന സകാത വഅതിഉന അല്ലാഹ വറസൂല ഖുല്ലിൽ മുഅ്മിനാതി യഗ്ളുന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദ്ന ഫുറൂജഹുൻ വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹാ വലിയദ്രിബ്ന ബിഖുമരിഹിന്ന അലാ ജുയൂബിഹിൻ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു പെണ്ണുങ്ങളോട്, അല്ലാഹു പറയുന്നു പെണ്ണുങ്ങളുടെ സ്വഭാവം എന്താ? വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ ലിബുഊലതിഹിൻ. അല്ലാഹു പറയുന്നു പെണ്ണുങ്ങളോട്, പെണ്ണുങ്ങളെ നിങ്ങൾക്ക് ഞാൻ സൗന്ദര്യം തന്നിരിക്കുന്നു, നിങ്ങളുടെ അവയവങ്ങൾക്ക് ഞാൻ സൗന്ദര്യം തന്നിരിക്കുന്നു, നിങ്ങളെ കണ്ടാൽ ആരും ആകർഷിക്കപ്പെടുന്ന അവസ്ഥയിൽ ഞാൻ നിങ്ങളെ ആക്കിയിരിക്കുന്നു, നിങ്ങളെ കാണുന്നവരെല്ലാം ആകർഷക വലയത്തിൽ വീണുപോകും. അതുകൊണ്ട് പെണ്ണുങ്ങളെ നിങ്ങളുടെ ഈ സൗന്ദര്യം പ്രദർശിപ്പിക്കേണ്ടത് നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് ആസ്വദിക്കാൻ കൊടുക്ക്. വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ ലിബുഊലതിഹിൻ. ഭർത്താക്കന്മാർക്കല്ലാതെ മറ്റാർക്കും ഇതിനെ ആസ്വദിക്കാൻ കൊടുക്കല്ലേ? അല്ലാഹു തആല പെണ്ണുങ്ങളോട് പറയുന്നു, ഇന്നത്തെ പെണ്ണുങ്ങളോ ഭർത്താക്കന്മാർക്ക് മാത്രം ആസ്വദിക്കാൻ കൊടുക്കുകയില്ല, നാട്ടുകാർക്ക് മുഴുവനും കൊടുക്കും. നാട്ടിൽ ഇറങ്ങി നടക്കുമ്പോൾ മുഴുവൻ തുറന്ന് കാണിച്ച് ആസ്വദിക്കാൻ വേണ്ടി നല്ല വസ്ത്രവും ധരിച്ച് അണിഞ്ഞ് സുഗന്ധം പൂശി പൗഡർ ഇട്ട് സ്പ്രേ അടിച്ച് ഇങ്ങനെ നടക്കും. നാട്ടിലുള്ള മുഴുവൻ ആളുകളും ആസ്വദിക്കും. തിരിച്ച് വീട്ടിൽ വന്നു, ഭർത്താവ് വൈകുന്നേരം കയറി വരുന്നു, അടുക്കളയിൽ പോയി പണിത് മുഷിഞ്ഞ് നാറിയ വസ്ത്രവും ധരിച്ച് കണ്ടാൽ ഭർത്താവ് തിരിച്ചു പോകുന്ന അവസ്ഥയിൽ ഭർത്താവിന് പാവം വെറുതെ ചെലവിന് കൊടുത്ത് വളർത്തുന്നു. അള്ളാഹു പറയുന്നു ഭർത്താക്കന്മാർക്ക് മാത്രം കൊട്, വേറെ ആർക്കും കൊടുക്കല്ലേ? പെണ്ണുങ്ങൾക്ക് വാശിയാണ്, അവർക്ക് ഞങ്ങൾ കൊടുക്കൂല, വേറുള്ളവർക്കേ കൊടുക്കുകയുള്ളൂ. വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ ലിബുഊലതിഹിൻ. ഈമാൻ. അള്ളാഹു പറയുന്നു ഞാൻ അംഗീകരിക്കുന്ന മുഅ്മിൻ ആരാണ്?
അള്ളാഹുവിന്റെ നിയമങ്ങൾ ഓതിക്കൽപ്പിക്കപ്പെടുമ്പോൾ അതിന് കീഴ്പ്പെടുന്നവർ, അനുസരിക്കുന്നവർ, തിരിച്ചു ചോദിക്കാത്തവർ ഇവരാണ് മുഅ്മിൻ. ഇന്നത്തെ പെണ്ണുങ്ങളോ, അള്ളാഹു അക്ബർ, എനിക്ക് ഉറപ്പില്ല ഇവിടുന്ന് തിരിച്ച് പെണ്ണുങ്ങൾ എന്നെ വിട്ടേക്കുമെന്ന് പേടിയുമില്ല, വിട്ടില്ലെങ്കിലും പറഞ്ഞിട്ട് തന്നെ പോകാമെന്ന് തീരുമാനിച്ചു പറയുക. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് മനസ്സിലാക്കാൻ ഭാഗ്യം കൊടുക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ നിയമങ്ങളെ ഈ നിലയിൽ അനുസരിക്കുന്നില്ല, അള്ളാഹുവിന്റെ നിയമങ്ങളെ ഈ നിലയിൽ തള്ളിക്കളഞ്ഞിട്ട് വാദിക്കുന്നത് എന്താണ്? മുഅ്മിനാണ്, വലിയ മുഅ്മിൻ. ആ ഒരു കാര്യം ഓർമ്മ വന്നപ്പോൾ കൂട്ടത്തിൽ പറഞ്ഞേക്കാം, ഇന്ന് കുറെ പർദ ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് പെണ്ണുങ്ങൾക്ക് പർദ ഇടാൻ വലിയ ആഗ്രഹമാണ്. അധികം പെണ്ണുങ്ങളും പർദ ഇട്ട് നടക്കും. കാണുമ്പോ വിചാരിക്കും വലിയ പർദാധാരികളാണ്, വലിയ അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിച്ച് മൂടിപ്പോഞ്ഞ് നടക്കുന്നവരാണെന്ന്. അത് നമ്മളുടെ ധാരണയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, ശരിക്കും ശ്രദ്ധിക്കണം. ഇന്ന് പർദ മറയ്ക്കാനല്ല, തുറക്കാനുള്ള സാധനമായിട്ട് മാറിയിരിക്കുകയാണ്. പർദ ആരെയും മറയ്ക്കാനല്ല. എന്തിനാണ് പർദ ധരിക്കാൻ പറഞ്ഞത്? ശരീരം ആരുടെ മുമ്പിലും വെളിവാകരുത്. ശരീരത്തിൽ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളും അതിന്റെ സൗന്ദര്യവും അതിന്റെ മേന്മയും ആരും കാണരുത്, ആരും ആസ്വദിക്കരുത്. അവരുടെ ഭർത്താക്കന്മാരും അവരുടെ മഹറമായ പിതാക്കന്മാരോ മക്കളോ മാത്രം ആസ്വദിക്കട്ടെ, വേറെ ആരെയും കാണിക്കരുത്. പുറത്തു പോകുമ്പോൾ നിങ്ങൾ പർദ ധരിച്ച് നടക്കണം. അള്ളാഹുവിന്റെ നിയമം ഇതാണ്. ഇന്ന് പെണ്ണുങ്ങളുടെ അവസ്ഥ എന്താ? പെണ്ണുങ്ങൾ നോക്കിയപ്പോൾ നാലുപേര് കാണുമ്പോ കുറച്ച് അവർക്ക് ആസ്വദിക്കാൻ പറ്റുന്ന, അവർ അംഗീകരിക്കുന്ന ഒരു നല്ല സാരിയും ഉടുപ്പും വാങ്ങണമെങ്കിൽ 10,000 രൂപയെങ്കിലും മുടക്കണം ഒരു കല്യാണത്തിന് പോകാൻ. പർദ വാങ്ങണമെങ്കിലോ, പർദ ബിസ്മില്ലാടെ നമ്പറിന്റെ മോഡലും ബദരീങ്ങളുടെ നമ്പറിന്റെ ഡിസൈനും അല്ലേ, നേരെ പർദയുടെ പരസ്യം 313 കളറിൽ, 786 മോഡലിൽ, 1001 ഷോപ്പുകളിൽ വിൽക്കപ്പെടുന്ന പർദ. എന്തെല്ലാം മോഡലുകളാ പർദയ്ക്ക് ഇറങ്ങിയിരിക്കുന്നത്! പർദയ്ക്ക് ഒറ്റ മോഡലേ ഉള്ളൂ. പെണ്ണിനെ കണ്ടാൽ ഇതിന്റെ അകത്ത് എന്തോ സാധനം ഉണ്ടെന്ന് ആർക്കും മനസ്സിലാകരുത്. എന്തോ ചാക്കി കെട്ടി കൊണ്ടുപോകുന്നു, ചാക്കി ഇങ്ങനെ നടക്കുന്നു എന്ന് തോന്നണം. ഇതിന്റെ പേരാണ് പർദ, വേറെ മോഡലൊന്നുമില്ല. അള്ളാഹു തആല അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹു തആല പറഞ്ഞു, യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലി അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീന യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ. നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരോട്, തങ്ങളുടെ പെൺമക്കളോട്, മുഅ്മിനത്തുകളായ പെണ്ണുങ്ങളെ വിളിച്ചിട്ട് പറയണം, അവരുടെ മൂടുപടങ്ങൾ താത്തിയിട്ട് അവരെ ആരും അറിയാതെ നടന്നു പോകാൻ പറയണം. യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ. ഇന്ന് പർദ എന്തിനാ ധരിക്കുന്നത്? പെണ്ണുങ്ങൾ നോക്കിയപ്പോ കല്യാണത്തിന് പോകണമെങ്കിൽ സാരി വാങ്ങിക്കാൻ കുറഞ്ഞത് 5,000 രൂപ വേണം, നല്ല സാരി വേണമെങ്കിൽ. പർദാണെങ്കിലോ 1,000 രൂപ കൊടുത്ത നല്ല മോഡലുള്ള തിളങ്ങുന്ന പർദ കിട്ടും. വഴിയിൽ നിൽക്കുന്ന ആണുങ്ങളുടെ കണ്ണ് അഞ്ചിപ്പിക്കുന്ന, കണ്ണും മങ്ങിപ്പോകും ഇതിന്റെ തിളക്കം കാരണം, അതിലുള്ള കല്ലും കൊണ്ട്. അതുകൊണ്ടെന്ന പർദ തന്നെ ഇട്ടേക്കാം. കാശും ലാഭമുണ്ട്. ഒരു സാരിയുടെ കാശിന് 4 പർദ വാങ്ങിക്കാം. ആളുകൾ കണ്ടാ നമ്മൾ പർദ ഇട്ടവരാണെന്നും പറയും. അതുകൊണ്ട് അത് തന്നെ നല്ലതെന്ന് പറഞ്ഞ് പർദയും ഇട്ട് അള്ളാഹു പറഞ്ഞു മക്കന ഇടാൻ. ഇവര് മക്കന മാറ്റിയിട്ട് മഫ്തയാക്കി തല മാത്രം മറയ്ക്കും, മുടി വെളിക്കും. തല മറയ്ക്കാൻ പറഞ്ഞതിന്റെ കാരണം മുടി കാണാതിരിക്കാൻ, മുടി മറയ്ക്കാനാണ്. പക്ഷെ പെണ്ണുങ്ങൾ തലയുടെ മുടി വെക്കും, മുടി പുറത്തു കിടക്കും, പർദായുടെ പുറത്ത് മുടി വിട്ടുകൊണ്ട് നടക്കും, മുടിയിൽ പൂവും വെച്ച് കെട്ടിയേക്കും എല്ലാവർക്കും കാണിക്കാൻ വേണ്ടി. ഇതൊക്കെ അറിയണ്ടേ? അതുകൊണ്ട് പർദ ധരിക്കുന്നു. പർദ മറയ്ക്കാനല്ല, തുറക്കാനാക്കി മാറ്റിക്കളഞ്ഞു. ഇന്ന് ഈ നിലയിൽ പെണ്ണുങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പനകളെ ഒഴിവാക്കുന്നു, അതിനെ മാറ്റാനുള്ള മാർഗങ്ങൾ കണ്ടുപിടിച്ചു. അതുകൊണ്ട് പെണ്ണുങ്ങൾ പർദയിൽ തന്നെ അവരുടെ സൗന്ദര്യം വെളിവാക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കാര്യം പറഞ്ഞു. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സിൻഫാനി മിൻ ഉമ്മതി ലം അറഹുമ, സിൻഫാനി മിൻ ഉമ്മതി ലം അറഹുമ ഖൗമൻ മഅഹും സിയാത്തൻ കാദനാബിൽ ബഖർ യദ്രിബൂന ബിഹന്നാസ് ونساء كاسيات عاريات مميلات مائلات رؤوسهن كأسنمة البخت المائلات لا يدخلن الجنة ولا يجدن ريحها وإن ريحها لتوجد من مسيرة كذا وكذا. ആണുങ്ങൾ ശരിക്ക് കേട്ടോളി,
പെണ്ണുങ്ങൾക്ക് വേണ്ടിയാ പറയുന്നത് എങ്കിലും പെണ്ണുങ്ങളല്ല ഇതിന്റെയൊക്കെ ആളുകൾ, ആണുങ്ങളാണ്. ആണുങ്ങൾ അനുവദിച്ചിട്ടില്ലേ പെണ്ണുങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത്? വസ്ത്രം വാങ്ങിക്കൊടുക്കേണ്ടത് ആണുങ്ങളാണ്, അവർ വാങ്ങിക്കൊടുക്കുന്നു. ഒരാൾ പറയുക, കള്ള് ഞാൻ വാങ്ങിക്കൊടുക്കാൻ ഞാൻ കുടിക്കില്ല എന്ന് പറഞ്ഞാൽ വാങ്ങിക്കൊടുത്താലും കുറ്റം തന്നെയാണ്, ഒഴിച്ചു കൊടുത്താലും കുറ്റം തന്നെയാണ്, സൗകര്യം ചെയ്തു കൊടുത്താൽ അതും കുറ്റമാണ്, കള്ള് പിഴിഞ്ഞു കൊടുത്താൽ അതും കുറ്റമാണ്, കള്ള് വാങ്ങി ചുമന്നു കൊണ്ടുപോയി കൊടുത്തു കുറ്റമാണ്, എല്ലാം കുറ്റമാണ്. എല്ലാവരും വിചാരിക്കും കള്ള് കുടിച്ചാൽ മാത്രമേ കുറ്റമുള്ളൂ, കള്ള് കച്ചവടത്തിന് ബിൽഡിംഗ് കൊടുത്താൽ കുഴപ്പമില്ല, കള്ള് കുടിച്ചാൽ മാത്രമേ കുറ്റമുള്ളൂ, കള്ള് കൊണ്ടുപോകാൻ വേണ്ടി ആരെങ്കിലും ഓട്ടോ വിളിച്ചാ കാറ് വിളിച്ചാ അതിന് കയറ്റി കള്ള് കൊണ്ടുപോയി കൊടുത്ത് വണ്ടിക്കൂലി വാങ്ങിക്കുന്നതിന് കുഴപ്പമില്ല, കള്ള് കുടിക്കലേ കൊടുക്കുള്ളൂ, കള്ള് ഷാപ്പിൽ കൊണ്ടുവന്ന് നടക്കുന്ന കള്ളിന്റെ ബണ്ടലുകൾ ചുമന്നു കൊടുത്ത ചുമട്ടുകൂലി വാങ്ങിക്കാമല്ലോ, കൂലിപ്പണി എടുക്കാൻ പാടില്ലേ, ചുമട്ടുകൂലി വാങ്ങിക്കാമല്ലോ, അതിന് കുഴപ്പമില്ലല്ലോ വിചാരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹു തആല ഒരു കള്ളിന്റെ പേരിൽ 10 പേരെ ശപിച്ചിരിക്കുന്നു, ഒരേ ഒരു കള്ളിന്റെ പേരിൽ 10 പേരുടെ മേൽ അല്ലാഹുവിന്റെ ശാപമുണ്ട്. കള്ളുണ്ടാക്കുന്നവൻ, കള്ളുണ്ടാക്കാൻ ആളെ വെച്ച് ചെയ്യിപ്പിക്കുന്നവൻ, കള്ള് ചുമക്കുന്നവൻ, ആര് ചുമക്കാൻ കൂലിക്ക് വിളിച്ചോ വിളിച്ചവൻ, ആർക്ക് കൊണ്ടുപോയി കൊടുക്കാൻ ചുമന്ന് കൊണ്ടുപോകപ്പെടുന്നോ ആരിലേക്ക് കൊണ്ടുപോകപ്പെടുന്നോ അയാൾ, ഈ കള്ള് കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കുന്നവൻ, കള്ള് വിളമ്പിക്കൊടുക്കുന്നവൻ, കള്ള് കുടിക്കുന്നവൻ, അത് വാങ്ങിക്കൊടുത്ത് കുടിപ്പിക്കുന്നവൻ, അത് കുടിക്കാൻ സഹായിക്കുന്നവൻ, ഇവരെല്ലാവരും ഒരേ നിലയിൽ ശാപത്തിന് അർഹരാണ്, അള്ളാഹുവിന്റെ ശാപത്തിന് ഇവരെല്ലാം വിധേയരാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. കള്ള് കൊണ്ടുപോകുന്ന വണ്ടിക്കാരനും ഒരുപോലെ, കള്ളിന്റെ ബണ്ടൽ ചുമക്കുന്നവൻ, ചുമക്കുന്ന ചുമട്ടുകാരൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ തലയിൽ ചുമട് വെച്ച് ചുമക്കുന്നു, അവൻ സമ്പാദിക്കുന്നത് വൈകുന്നേരം ഹറാമാണ്, അവൻ അള്ളാഹുവിന്റെ ശാപത്തിന് വിധേയനാകുന്നു. ഇതാണ് ഇസ്ലാമിന്റെ നിയമം. അള്ളാഹുവിന് വിരോധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ ചെയ്താൽ ആ ചെയ്യുന്നതിന് സഹായകമാകുന്ന സഹായിക്കുന്ന എല്ലാവരും ആ കൂട്ടത്തിൽ പെടും. അതുകൊണ്ട് പെണ്ണുങ്ങളെ കുറിച്ച് പറയുന്നു, ആണുങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കീൻ, അവരാണ് ഇതിന്റെ യഥാർത്ഥ അവകാശികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എന്റെ ഉമ്മത്തിൽ 2 വിഭാഗം ആളുകളുണ്ട്, അവർ നരകവാസികളാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ ജീവിതകാലത്ത് ഇവരെ കാണാനുള്ള ഗതികൾ എനിക്ക് വരാതിരിക്കട്ടെ, ഈ 2 വിഭാഗം എന്റെ ജീവിതകാലത്ത് കാണാനുള്ള ഗതികേട് എനിക്ക് വരാതിരിക്കട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ഏതാ 2 വിഭാഗങ്ങൾ? ഒന്നിവിടെ നമുക്ക് അത്യാവശ്യമില്ലാത്തത് കൊണ്ട് ഞാൻ അതിനെ വിടുന്നു. രണ്ടാമത്തത് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ഉമ്മത്തിലെ ചില സഹോദരിമാർ, ചില സ്ത്രീകളുണ്ട്, അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, നല്ല കാശ് കൊടുത്ത്, ധാരാളം കാശ് കൊടുത്ത് വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ വാങ്ങി ധരിച്ചിട്ടുണ്ട്. ആരിയാത്തുൻ, പക്ഷെ അവർ മറയ്ക്കേണ്ട ഭാഗങ്ങളൊന്നും മറച്ചവരല്ല. വസ്ത്രം ധരിച്ചിട്ടുണ്ട്, മറയ്ക്കേണ്ട ഭാഗങ്ങൾ മറച്ചവരല്ല. വസ്ത്രം ധരിക്കുന്നതിന്റെ രീതിയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, 3 തരത്തിൽ വസ്ത്രം ധരിക്കുന്ന സ്ത്രീകളുണ്ട്. അവരെ വസ്ത്രം ധരിച്ചവരെ എന്ന് അവർ മനസ്സിലാക്കുന്നെങ്കിലും അള്ളാഹുവിന്റെ നിയമത്തിൽ അവർ വസ്ത്രം ധരിച്ചവരല്ല. 1, വസ്ത്രം ധരിച്ചിട്ടുണ്ട്, നല്ല കട്ടിയുള്ള ശരീരം, വെളിയിൽ അല്പം പോലും കാണാൻ പറ്റുകളാത്ത തരത്തിൽ കട്ടിയുള്ള വസ്ത്രം ധരിച്ചിട്ടുണ്ട്, ശരീരം പുറത്ത് കാണുകയില്ല അല്പവും, ആ നിലയിൽ കട്ടിയുള്ള വസ്ത്രം ധരിച്ചിരിക്കുന്നു. പക്ഷേ ശരീരത്തിൽ ഇറുകി പിടിച്ചു കിടക്കുന്ന വസ്ത്രം ധരിച്ച് ശരീരത്തിന്റെ അവയവങ്ങളുടെ വലിപ്പം മുഴുവൻ പുറത്ത് കാണിക്കുന്ന തരത്തിൽ ഇറുകിയ വസ്ത്രം ധരിച്ച് നടക്കുന്ന പെണ്ണുങ്ങൾ, ഇവർ ധരിച്ചിട്ടുണ്ട് വസ്ത്രം, പക്ഷേ അവരുടെ വസ്ത്രം ധരിച്ചത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. വസ്ത്രം ധരിക്കുന്നത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആലയും മോഹന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വസ്ത്രം ധരിക്കാൻ പറഞ്ഞത് ശരീരം മറയ്ക്കാനാണ്, ശരീരം പൊതിയാനല്ല. അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ വസ്ത്രം നൽകിയിരിക്കുന്നത് നിങ്ങൾക്ക് വെളിവാക്കിയാൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന അവയവങ്ങൾ, ഭാഗങ്ങളെ മറയ്ക്കാൻ വേണ്ടിയാണ്, പൊതിയാനല്ല. യാ അയ്യുഹന്നാസ്,
അള്ളാഹു പറയുന്നു മറയ്ക്കാനാണ് ഞാൻ വസ്ത്രം നൽകിയിരിക്കുന്നത്, പൊതിയാനല്ല. ഇന്നത്തെ സ്ത്രീകൾ വസ്ത്രം കൊണ്ട് മറയ്ക്കുകയല്ല ചെയ്യുന്നത്, പൊതിയുകയാണ് ചെയ്യുന്നത്. ഒരു സാധനം പൊതിഞ്ഞു വെച്ചാൽ ആ പൊതിയിൽ എന്താ ഉള്ളതെന്ന് കാണാൻ എല്ലാവർക്കും ആഗ്രഹമാണ്, എല്ലാവരും അത് തന്നെ നോക്കുന്നു. മറച്ചു വെച്ചാൽ അങ്ങോട്ട് ആരും തിരിഞ്ഞു നോക്കില്ല. അള്ളാഹു പറയുന്നു തിരിഞ്ഞു നോക്കാതെ മറയ്ക്കാനാണ് നിങ്ങൾക്ക് ഞാൻ വസ്ത്രം നൽകിയത്, എല്ലാവരും കാണാൻ വേണ്ടി ഉറ്റുനോക്കുന്ന തരത്തിൽ പൊതിഞ്ഞു വെക്കാനല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പെണ്ണുങ്ങൾ ശരീരം പൊതിഞ്ഞു വെക്കും, മറയ്ക്കുകയില്ല, വെളിവാക്കും, ഇറുകിയ വസ്ത്രം ധരിക്കും. ഇതൊരു വിഭാഗം. മറ്റൊരു വിഭാഗം ശരീരം മുഴുവൻ മറയുന്ന വസ്ത്രം ധരിക്കും, ഇറുകി പിടിച്ചു കിടക്കുന്നതല്ല, ഒട്ടിപ്പിടിച്ച് കിടക്കാത്ത വസ്ത്രം തന്നെ ധരിക്കും. പക്ഷേ ഉള്ളിലുള്ളത് മുഴുവനും ആരോടും ചോദിക്കാതെ വെളിയിൽ നിന്ന് കാണാൻ പാകത്തിന് നേർത്ത കനം കുറഞ്ഞ വസ്ത്രം ധരിക്കുന്നവരാണ് നിസാഉൻ കാസിയാത്തുൻ അരിയാത്. ഇവർ ധരിച്ചിട്ടുണ്ട് വസ്ത്രം, പക്ഷേ മറച്ചിട്ടില്ല. മൂന്നാമത്തെ വിഭാഗത്തെ കുറിച്ച് പറയുന്നു, അവർ വസ്ത്രം ധരിക്കും, നല്ല വസ്ത്രം തന്നെ ധരിക്കും, കനമുള്ളതായിരിക്കും, പക്ഷെ ശരീരത്തിന്റെ കുറച്ചു ഭാഗം മറയ്ക്കും, ബാക്കി കുറച്ചു ഭാഗം തുറന്നു കിടക്കും. ഇവരും വസ്ത്രം ധരിച്ചിട്ടുണ്ട്, മറച്ചിട്ടില്ല. നിസാഉൻ കാസിയാത്തുൻ ആരിയാത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ മൂന്ന് തരത്തിൽ വസ്ത്രം ധരിച്ച് നടക്കുന്ന ആളുകൾ എന്തിനാണ് നടക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? മുമീലാത്തുൻ മായിലാത്ത്. ആളുകളെ കാണിച്ച് അവർ തന്നിലേക്ക് ആളുകളെ ആകർഷിപ്പിക്കാൻ വേണ്ടി കാണിച്ചു നടക്കുന്നവരാണിവർ. ഇവർ മറയ്ക്കാൻ വേണ്ടി വസ്ത്രം ധരിക്കുന്നവരല്ല. മുമീലാത്തുൻ മായിലാത്ത്, ആടി കുഴഞ്ഞ് ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും വെളിവാക്കി ജനങ്ങളെ കാണിച്ച് അവരിലേക്ക് ആകർഷിക്കാൻ വേണ്ടി നടക്കുന്നവരാണ്. റൂസുഹുന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ മായില. അവർ തങ്ങളുടെ ശരീരവും വസ്ത്രവും കാണിച്ച് ആകർഷിക്കുന്നത് മതിയാകുന്നില്ല എന്ന് തോന്നിയിട്ട് അവരുടെ തലയിൽ മുടിയെല്ലാം കൂട്ടി കെട്ടിവെച്ച് മെടഞ്ഞിട്ട് പൂകെട്ടി സ്ലൈഡ് കുത്തി അതിനെ വെളിയിലിട്ട് ജനങ്ങളെ അതും കാണിച്ചുകൊണ്ട് നടക്കുന്നവരാണ്. അവരുടെ തല മുടി കടന്ന് ആടിക്കൊണ്ടിരിക്കും. നടക്കുമ്പോൾ മുടി ആടി ഉലച്ച് നടക്കുന്ന പെണ്ണുങ്ങളാണ് റൂസുഹുന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ മായില. ഇനി കേക്കീ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഒറ്റ വാക്ക്, ലാ യദ്ഖുൽനൽ ജന്ന, ഈ പെണ്ണുങ്ങൾ സ്വർഗത്തിൽ കടക്കുകയില്ല. വലാ യജിദുന റീഹഹ, സ്വർഗത്തിന്റെ മണം പോലും അടിക്കുകയില്ല. വഇന്ന റീഹഹ ലതൂജദു മിൻ മസീറതി 500 ആം. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വർഗം അതിന്റെ അടുത്ത് 500 വർഷം നടന്നാൽ എത്തുന്ന അത്രയും ദൂരത്തിൽ ഒരാൾ കടന്നുപോയാൽ സ്വർഗത്തിന്റെ മണം അവിടെയും അടിക്കും. ഇത്ര അകലത്തിൽ മണമടിക്കുന്ന സ്വർഗത്തിന്റെ വാസന പോലും ഈ പെണ്ണുങ്ങൾക്ക് കിട്ടുകയില്ല. അഥവാ സ്വർഗത്തിന്റെ 500 വർഷത്തെ വഴി ദൂരം അടുത്തു പോലും ഇവരെ എത്തിക്കുകയില്ല. എന്തിനാ ഭർത്താക്കന്മാർ ഈ പെണ്ണുങ്ങളെ വളർത്തുന്നത്, ഭാര്യമാരെ മക്കളെ സ്വർഗത്തിൽ നിന്റെ മണം പോലും അടിക്കാത്തവരായ നിലയിൽ വളർത്തുന്നത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ തരത്തിലുള്ള വസ്ത്രങ്ങൾ വാങ്ങിച്ചതെന്ന് നിങ്ങളെ സ്വർഗത്തിൽ പ്രവേശനം നിഷേധിക്കുകയല്ല, സ്വർഗത്തിന്റെ മണം പോലും അടിക്കാത്തവരാക്കി മാറ്റിക്കളയുന്ന ഈ ഭർത്താക്കന്മാരെ, ഈ മക്കളെ, പിതാക്കന്മാരെ ഒരിക്കലും നിങ്ങൾ വിശ്വസിക്കരുത്. ഇവർ നിങ്ങളുടെ ചതിയന്മാരാണ്, വഞ്ചകന്മാരാണ്. ഇവർ നിങ്ങളെ നരകത്തിന്റെ വിറകുകളാക്കി മാറ്റി അവർ ആസ്വദിക്കുകയാണ്, ജനങ്ങൾക്ക് ആസ്വദിക്കാൻ കൊടുക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ ഭർത്താക്കന്മാരെ, ഇങ്ങനത്തെ പിതാക്കന്മാരെ, ഇങ്ങനത്തെ മക്കളെ ഒരിക്കലും എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങൾ വിശ്വസിക്കരുത്. നിങ്ങൾ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കീൻ, അല്ലാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കീൻ. അല്ലാഹു നിങ്ങളെ മുഅ്മിനായി അംഗീകരിക്കട്ടെ. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ, അല്ലാഹുവിന്റെ ആയത്തുകൾ നിയമങ്ങൾ പറഞ്ഞാൽ അതിനെ അനുസരിക്കാനുള്ള മനസ്സുണ്ടാകണം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർണവും പട്ടുമെടുത്ത് കാണിച്ച് ഇത് രണ്ടും ഉപേക്ഷിക്കണം, എന്റെ ഉമ്മത്തിലെ പുരുഷന്മാർക്ക് ഹറാമെന്ന് പറഞ്ഞു. ഇന്ന് കല്യാണം ആലോചിച്ചു വന്ന പുതിയാപ്പിളയെ സ്വീകരിക്കണമെങ്കിൽ മോതിരം ഇട്ട് സ്വീകരിക്കണം, ചെയിൻ കെട്ടി സ്വീകരിക്കണം, മാലയിട്ട് സ്വീകരിക്കണം. സ്വർണത്തിന്റെ മാല കൊടുത്താലേ അച്ചാരോ ആകുള്ളൂ അല്ലെ. കല്യാണം ഉറപ്പിക്കണമെങ്കിൽ മോതിരം കൊടുക്കണം. പെണ്ണ് കെട്ടാൻ വേണ്ടി പോയാൽ അളിയൻ വിളിച്ചുകൊണ്ട് പോകണമെങ്കിൽ അളിയനക്ക് മോതിരം കൊടുക്കണം, കാല് കഴുകി കൊടുക്കണം. ചെരുപ്പില്ലാതെ ആയിരിക്കും ഇവിടെയൊക്കെ എല്ലാവരും കല്യാണത്തിന് പുതിയാപ്പിള്ളയായിട്ട് പോകുന്നതല്ലേ. കാലിൽ അഴുക്ക് പറ്റിയാലല്ലേ കാല് കഴുകുന്നത്, ചെരുപ്പിട്ടവരുടെ കാലെന്തിനാ കഴുകുന്നത്?
അവൻ മോതിരം കൊടുക്കണം, ഇതേ ഉദ്ദേശമുള്ളൂ. കാല് കഴുകലല്ല, അളിയന് മോതിരം കിട്ടണം. കിട്ടണമെങ്കിൽ കാലി വെള്ളമൊഴിച്ചാലേ കിട്ടുകയുള്ളൂ. പുതിയാപ്പിളയുടെ ചെരുപ്പിൽ വെള്ളമൊഴിച്ചാലല്ലേ ഉള്ളൂ മോതിരം കൊടുത്തതിന്റെ വന്നെ ഉപദ്രവിക്കല്ലേ. ഒരുപാട് കാശ് കൊടുത്ത് വാങ്ങിച്ച ചെരുപ്പാണ്, ലെതറിന്റെ ചെരുപ്പാ, വെള്ളം ഒഴിച്ചാൽ പറഞ്ഞു പോകും. അതുകൊണ്ട് മോതിരം തന്നേക്കാം, നീ കൊണ്ടുപോക്കെ വെള്ളം ഒഴിക്കല്ലേ എന്ന് പറയാം. അതുകൊണ്ട് മോതിരം കൊടുത്തേക്കും. ആണുങ്ങൾക്ക് കൊടുക്കുന്നത്, ധരിക്കുന്നത്, കൈമാറ്റം ചെയ്യുന്നത് ഹറാമാണ്. ആണുങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, പെണ്ണുങ്ങൾ ഉപയോഗിച്ചു. പട്ട് ആണുങ്ങൾക്ക് ഹറാമാണ്, ആണുങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. ശരീരത്തിൽ, ആണുങ്ങളുടെ ശരീരത്തിൽ പട്ട് വസ്ത്രം ഇടാൻ പാടില്ല, ഹറാമാണെന്ന് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പഠിപ്പിക്കുന്നു. അല്ലാഹു അക്ബർ പറയാൻ മടി തോന്നുന്നു. നമ്മളൊക്കെ എന്താ ചെയ്യുന്നത്? അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ പുറത്ത് പട്ടിടുക. കിടക്കട്ടെ, നിങ്ങൾ ഏതായാലും അള്ളാഹുവിന്റെ ഔലിയാക്കളായി വലിയ സ്ഥാനത്തെത്തിയവരല്ലേ, നിങ്ങളൊന്നും ചെയ്തില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ കുറച്ചെങ്കിലും ശിക്ഷ അനുഭവിക്കുക. ഹറാമ് നിങ്ങൾ ചെയ്തില്ല, ഞങ്ങൾ ചെയ്യിപ്പിച്ചേക്കാം നിങ്ങളെ. നിങ്ങളുടെ മുതുകത്ത് കിടക്കട്ടെ ഈ പണി. ഇന്ന് മൂമിനിങ്ങൾ അവിടെ എത്തി നിൽക്കുകയാണ്. ഒരാൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നു, ഒരാൾ നിസ്കരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നല്ലപോലെ വുദു ചെയ്ത് ശരീരമെല്ലാം കഴുകി കുളിച്ചാണ് അയാൾ നിസ്കരിച്ചത്. നിസ്കരിച്ചുകൊണ്ട് നിന്നപ്പോ ഒരു പൂച്ച വന്ന് അയാൾ സുജൂതി കിടന്നപ്പോ പുറത്ത് തൂറി കൊടുത്തു. നിസ്കാരം കുഴപ്പമൊന്നുമില്ല അല്ലേ, നന്നായിരിക്കും. ഞാൻ കുളിച്ച് വുദു ചെയ്താ നമസ്കരിച്ചത്, പൂച്ച തൂറിയതിന്റെ കുറ്റം പൂച്ചയ്ക്കാണ്. അങ്ങനെ ആരും പറയില്ലല്ലോ, നമസ്കരിച്ചവനെ നമസ്കാരമാണ് പോകുന്നത്. അതേപോലെ നമ്മൾ വിചാരിച്ചിരിക്കുകയാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞ് നിങ്ങളങ്ങ് വലിയ ആളുകളായി കിടക്കുകയല്ലേ, കാണിച്ചു തരാം നിങ്ങളെ. നിങ്ങളുടെ മുതുകത്ത് പട്ടിട്ട് അള്ളാഹുവിന്റെ ശിക്ഷ നിങ്ങൾക്കും വരട്ടെ, ഹറാമ് നിങ്ങളുടെ മുതുകത്ത് കിടക്കട്ടെ. ആണുങ്ങൾക്ക് പട്ടുപയോഗിക്കൽ ഹറാമാണെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നമ്മൾ കൊണ്ടുപോയി അള്ളാഹുവിന്റെ ഔലിയാക്കളായ മഹാന്മാരുടെ മുതുകത്ത് ഇട്ടു കൊടുക്കുക. പ്രയോജനം ഉണ്ടെങ്കിലും കുഴപ്പമില്ല, എന്താ പ്രയോജനം അവർക്ക്? അള്ളാഹുവിന്റെ ഔലിയാക്കളെ കുറിച്ച് നിങ്ങൾ എന്ത് മനസ്സിലാക്കി? ഈ ഉമ്മത്ത് അള്ളാഹുവിന്റെ ഔലിയാക്കൾ, അള്ളാഹുവിന്റെ അടുക്കൽ മഹത്വമുള്ളവരാണ്. അവർക്ക് പുറത്തുകൊണ്ട് ഈ പട്ടിട്ടാരും കൊടുക്കണ്ട. അള്ളാഹുവിന്റെ ഔലിയാക്കൾ സ്നേഹിതന്മാർ മരിച്ച കബറിലേക്ക് പോയാൽ അള്ളാഹുവിന്റെ മലക്കുകൾ വന്ന് അവരോട് ചോദിക്കും. ചോദിക്കാൻ വരുമ്പോ തന്നെ പറയും, ഇപ്പൊ ചോദിക്കണ്ട, അറിയാം. ചോദിക്കാൻ പോകുന്ന കാര്യങ്ങൾ മറുപടി അങ്ങോട്ടേ പറഞ്ഞേക്കാം. അള്ളാഹുവിന്റെ ഔലിയാക്കൾ അവരോട് പറയും, നിങ്ങൾ ചോദിക്കാൻ പോകുന്നത് എന്റെ റബ്ബിനെ കുറിച്ചല്ലേ, എന്റെ റബ്ബ് അള്ളാഹാണെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാ ഞങ്ങൾ ജീവിച്ച് ഈ അവസ്ഥയിൽ എത്തിയത്. ചോദിക്കണ്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഞങ്ങളുടെ നബി എന്ന് അറിയാവുന്നത് കൊണ്ടാണ് അതനുസരിച്ച് ജീവിച്ചത്. നിങ്ങൾ എന്ത് ചോദിക്കാൻ വന്നതാ? അവർ ചെയ്ത സൽക്കർമ്മങ്ങൾ അവരുടെ ചുറ്റും തലയ്ക്കും കാലിനും രണ്ടു വശങ്ങളിലും വന്ന് നിൽക്കും. ആ അവർ പറയും, പൊയ്ക്കോളി നിങ്ങൾ ചോദിക്കണ്ട എന്ന്. ഇത് പറഞ്ഞു കഴിയുമ്പോ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് മലക്കുകളെ വിളിച്ചുകൊണ്ട് പറയും, അൻ സദഖ അബ്ദി ഫഅഫ്രിസൂഹു മിനൽ ജന്ന വഅൽബിസൂഹു മിനൽ ജന്ന വഫ്തഹു ലഹു ബാബൻ ഇലൽ ജന്ന. നല്ലവർ മറുപടി പറയുമ്പോൾ അള്ളാഹുവിന്റെ മലക്കുകളെ അള്ളാഹു വിളിച്ചിട്ട് പറയും, അൻ സദഖ അബ്ദി, മലക്കുകളെ എന്റെ ദാസൻ സത്യം പറഞ്ഞവനാണ്, അതുകൊണ്ട് നിങ്ങൾ അവിടെ നിന്ന് അവനെ വിഷമിപ്പിക്കണ്ട, പോയി സ്വർഗത്തിൽ പോയി സ്വർഗത്തിന്റെ പട്ടുവസ്ത്രം പട്ടിന്റെ വിരിപ്പ് കൊണ്ടുവന്ന് അവന്റെ കബറിൽ വിരിച്ചു കൊടുക്ക്, സ്വർഗത്തിന്റെ പട്ടുവസ്ത്രങ്ങൾ കൊണ്ടുവന്ന് അവനെ ധരിപ്പിക്ക്, അവൻ പട്ടിന്റെ വിരിപ്പിൽ കിടന്ന് പട്ടുവസ്ത്രങ്ങൾ ധരിച്ച് സ്വർഗത്തിന്റെ സുഗന്ധവും കാറ്റുമടിച്ച് അവന്റെ സ്വർഗത്തിലേക്കും സ്വർഗത്തിന്റെ വാതിൽ അവൻ കബറിലേക്ക് തുറന്നു കൊടുത്ത് സന്തോഷമായി അവനെ കിടത്തി ഉറക്ക്. അള്ളാഹുവിന്റെ മലക്കുകളോട് അള്ളാഹു പറയും, കബറിൽ അവർ പട്ടിന്റെ വിരിപ്പിൽ കിടക്കുന്നു, പട്ട് വസ്ത്രം ധരിച്ചിരിക്കുന്നു. നമ്മളിതൊന്നും അറിയുന്നില്ല. നമ്മൾ വിചാരിച്ചേക്കുന്ന ഈ 10 രൂപയുടെ പട്ട് കൊണ്ട് അവരുടെ മുകളിൽ ഇട്ട് അവർക്ക് എന്തോ കിട്ടുമെന്ന് അവരറിയുന്നു പോലുമില്ല. ഇരിക്കുന്ന കാര്യം കാരണം അവർ അള്ളാഹുവിന്റെ നിയമത്തിലാണ്. സ്വർഗത്തിന്റെ വിരിപ്പിൽ കിടക്കുന്ന, സ്വർഗത്തിന്റെ വസ്ത്രത്തിൽ വസ്ത്രം ധരിച്ചു കിടക്കുന്ന, സ്വർഗത്തിന്റെ സുഗന്ധവും കാറ്റും അനുഭവിക്കുന്ന ആള് നമ്മൾ കൊണ്ടുപോയി വിരിക്കുന്ന ഈ പട്ട് 10 രൂപയുടെ പട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവരാ വിഷയം ചിന്തിക്കുന്നു പോലുമില്ല, അവർക്കതിന്റെ ആവശ്യമില്ല. അലാ ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനു വകാനു യത്തഖൂൻ ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ. അവർ ജീവിച്ചിരുന്ന കാലത്ത് അവർക്ക് അറിയാമായിരുന്നു അള്ളാഹുവിന്റെ അനുഗ്രഹം കിട്ടുമെന്ന്. അള്ളാഹു പറയുന്നു, മരിച്ചു കഴിഞ്ഞ കബറിൽ പോയാൽ ഞാൻ അവർക്ക് സന്തോഷിപ്പിക്കാനുള്ള മുഴുവൻ വകകളും കൊടുക്കും. അവരെ സന്തോഷിപ്പിക്കുകയാണെന്ന് അവരെ കുറിച്ചറിയാതെ ഈ മഹാന്മാരെ കുറിച്ചറിഞ്ഞ് അവർ ഏത് തരത്തിൽ പട്ട് വസ്ത്രങ്ങളും പട്ടിന്റെ വിരിപ്പും സമ്പാദിക്കാനുള്ള വഴികൾ ഇവിടെ ചെയ്തോ അതിനെ പിൻപറ്റി ജീവിച്ചാൽ നമ്മൾ രക്ഷപ്പെടും, ഇല്ലെങ്കിൽ നമ്മൾ നഷ്ടപ്പെട്ടവരാണ്. കാശും പോയി, നമ്മളുടെ പരിശ്രമവും പാഴായി, അവസാനം കബറിൽ പോകുമ്പോൾ നമ്മളെ കുറിച്ച്
പറയുന്നത് ഇവൻ കള്ളനാണ്, നരകത്തിന്റെ വിരിപ്പ് വിരിച്ചു കൊടുക്കാൻ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് മലക്കുകളോട് പറയും. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു അക്ബർ, ഉമ്മത്ത് നിന്ന് എവിടെ എത്തി നിൽക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഞാൻ അംഗീകരിക്കുന്ന മുഅ്മിൻ, വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ, എന്റെ കൽപ്പനകൾ കേൾക്കുമ്പോൾ അതിന് കീഴ്പ്പെടുന്നവരാണ്, അനുസരിക്കുന്നവരാണ്, അള്ളാഹുവിനെ വഴിപ്പെടുന്നവരാണ്. അതുകൊണ്ട് പാഴ്ജോലി ചെയ്ത് ദുന്യാവിന്റെ പരിശ്രമവും ശരീരത്തിന്റെ ആരോഗ്യവും വിലപ്പെട്ട സമയവും അള്ളാഹുവി താഴെ തന്നിരിക്കുന്ന നൽകിയ ഈ സമ്പത്തും നശിപ്പിച്ച് പാഴ്ജോലി ചെയ്യുന്നവരായി ദുന്യാവും നശിച്ചു ആഖിറവും നശിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാതെ മനസ്സിലാക്കി അള്ളാഹുവിനെ വണങ്ങി ജീവിക്കീൻ, അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിച്ച് ജീവിക്കീൻ. അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിച്ച് ജീവിക്കാൻ പ്രയാസമുണ്ട്, ഈ കാലത്തൽപ്പം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു താല പറഞ്ഞു, ഞാൻ അംഗീകരിക്കുന്ന മുഅ്മിൻ ആരാണെന്നറിയാമോ? അവന്റെ മൂന്നാമത്തെ ഗുണം, വഅലാ റബ്ബിഹിം യതവക്കലൂൻ, വരട്ടെ എന്തും ആരും പറയട്ടെ, അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കുന്നതിന് ആരും തടസ്സമായിരിക്കട്ടെ, അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കുന്നതിന് ആരും എതിരെ നിൽക്കട്ടെ, അതിന്റെ പേരിൽ എന്ത് നഷ്ടവും വരട്ടെ, അള്ളാഹുവിനെ ഏൽപ്പിച്ച് ക്ഷമിച്ച് കഴിയാമെന്ന് മനസ്സിൽ ഉറപ്പുണ്ടായിരിക്കും അവർക്ക്. അവർ അള്ളാഹുവിനെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നവരാണ്, അങ്ങനത്തെ ഗുണമുള്ളവരാണ് ഞാൻ അംഗീകരിക്കുന്ന മുഅ്മിൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഈ മൂന്ന് ഗുണങ്ങൾ ആരിലുണ്ടോ ഇവരാണ് മുഅ്മിൻ. അള്ളാഹു പറയുന്നു, ഇവരല്ലാതെ ആർക്കും മുഅ്മിൻ എന്ന് പറയാൻ അവകാശമില്ല. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, മൂന്ന് ഗുണങ്ങളുള്ളവരാണ് ഞാൻ അംഗീകരിക്കുന്ന മുഅ്മിൻ. വേറെ ആരെ പേര് മുഅ്മിൻ എന്ന് എഴുതിയാലും, ഏത് ലിസ്റ്റിൽ മുഅ്മിൻ എന്ന് പറഞ്ഞാലും, ഏത് മഹല്ലിന്റെ രജിസ്റ്ററിൽ മുഅ്മിൻ എന്ന് എഴുതിയാലും അംഗീകരിക്കുകയില്ല ഞാൻ. ഈ മൂന്ന് ഗുണങ്ങളുള്ളവരാണ്. ഈ മൂന്ന് ഗുണങ്ങൾ ഉള്ളവരാരാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഇത് അള്ളാഹു അറിയുന്ന ഗുണങ്ങളാണ് ഈ പറഞ്ഞത്. മനുഷ്യന്റെ ഹൃദയത്തിൽ അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ നടുക്കമുണ്ടാകുന്നു, ചിന്തിക്കുന്നു. അള്ളാഹുവിന്റെ കൽപ്പനകൾ പറയപ്പെടുമ്പോൾ അനുസരിക്കാനുള്ള മനസ്സിന് ഉൾക്കൊള്ളാനുള്ള പാകതയുണ്ടോ? അള്ളാഹുവിലേക്ക് കാര്യങ്ങൾ ഏൽപ്പിക്കാൻ തയ്യാറാകുമോ? ഇത് മൂന്നും അള്ളാഹു അറിയുന്ന ഗുണങ്ങളാണ്. അത് മനസ്സിലാക്കാൻ നമുക്ക് അള്ളാഹു അടയാളം പറഞ്ഞു തരുന്നു. ആരാണെന്നറിയാമോ മുഅ്മിൻ? അല്ലദീന യുഖീമൂന സ്സലാത വ മിമ്മാ റസഖനാഹും യുൻഫിഖൂൻ. രണ്ട് അടയാളങ്ങൾ അള്ളാഹു പറഞ്ഞു തന്നു ഇവരെ മനസ്സിലാക്കാൻ. അള്ളാഹുവിന്റെ അടുക്കൽ അംഗീകാരമുള്ള മുഅ്മിനെ മനസ്സിലാക്കാൻ അള്ളാഹു രണ്ട് അടയാളങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. എന്താ അടയാളം? ഒന്നാമത്തെ അടയാളം, അല്ലദീന യുഖീമുനസ്സലാ, അള്ളാഹു നിർബന്ധമായി കൽപ്പിച്ച അഞ്ചു നേരത്തെ നമസ്കാരം ഒരിക്കലും ജീവിതത്തിൽ മുടക്കി കളയാതെ കൃത്യമായി നിർവഹിക്കുന്നവരാണ്. അവരെ കണ്ടാൽ മനസ്സിലാക്കിക്കോ അവർ അള്ളാഹു അംഗീകരിച്ച മുഅ്മിനാണെന്ന്. നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു അടയാളം, നിങ്ങൾക്ക് മുഅ്മിനെ മനസ്സിലാക്കാനുള്ള അടയാളത്തിൽ പ്രഥമമായത് നമസ്കാരം നിലനിർത്തുന്നവരാണ്. ഇന്ന് എത്ര പേരുണ്ട് നമസ്കരിക്കാൻ? പള്ളിയിൽ ബാങ്ക് വിളിച്ച് ഇമാമും മുഅദ്ദിനും കൂടെ കാത്തുനിന്ന് ഇഖാമത്ത് കൊടുത്തിട്ട് നോക്കി നിന്ന മുഅദ്ദിനന്റെ അപ്പുറത്തും ഇപ്പുറത്തും ചിലപ്പോ ഓരോരുത്തർ കാണും, ഇല്ലെങ്കിൽ നാലും അഞ്ചും ആള് കാണും, അല്ലെങ്കിൽ ഒരു സഫ് രണ്ട് സഫ് കാണും. ഒരു പള്ളിയുള്ള പ്രദേശത്തെ മുഴുവൻ ആളുകളും ആ പള്ളിയിൽ വന്നാൽ ആ പള്ളി പൊളിച്ചു പണിയേണ്ടി വരുന്ന അവസ്ഥയിലാണ് ഇന്ന് എല്ലാ സ്ഥലത്തും ഉള്ളത്. പക്ഷേ ജുമായ്ക്ക് പോലും ആ പള്ളി നിറയാറില്ല. എവിടെ നമസ്കാരം? ആണുങ്ങൾക്ക് എവിടെ നമസ്കാരം? പെണ്ണുങ്ങൾക്ക് എവിടെ നമസ്കാരം? നമസ്കാരത്തിന്റെ വിഷയത്തിൽ ചെറിയ കാരണങ്ങളുടെ പേരിൽ ഉപേക്ഷിക്കുന്നു. വീട്ടിലൊരു കല്യാണം വരട്ടെ, ദിവസങ്ങളോളം നമസ്കാരം ഉപേക്ഷിക്കപ്പെടുന്നു ആ വീട്ടിൽ. നമസ്കാരം ഉള്ളവരുടെ അവസ്ഥ, ഇല്ലാത്തവരുടെ അവസ്ഥയോ മാഷാല്ലാഹ് പറയേണ്ടതുമില്ല. അവർക്ക് എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത് എന്ന് പോലും അറിയാത്ത, നമസ്കാരം ഫർളാണെന്ന് പോലും അറിയാത്ത ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങൾ ഓരോ നാട്ടിലും താമസിക്കുന്നു. അവരെ എല്ലാം മുഅ്മിനീങ്ങൾ എന്ന് പറയുന്നു. അല്ലാഹു പറയുന്നു, ഞാൻ അംഗീകരിച്ച മുഅ്മിനന്റെ അടയാളം നിങ്ങൾക്ക് കാണാം, അല്ലദീന യുഖീമൂനസ്സലാ, നമസ്കാരം നിലനിർത്തുന്നവരാണ്, കൃത്യനിഷ്ഠയുള്ളവരാണ്. രാവിലെ മുതൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വൈകുന്നേരം വരെ പണിയെടുത്ത് സാധനവും വാങ്ങി കയ്യിൽ കൊണ്ടുപോകുന്നു ഭാര്യ മക്കൾക്ക് കൊടുക്കാൻ. ഭാര്യയോ അള്ളാഹു അക്ബർ നമസ്കാരമില്ലാതെ കഴിഞ്ഞുകൂടിയവളാണ്. അവൾക്ക് കൊണ്ടുപോയി തീറ്റ കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നു,
അധ്വാനിച്ച് കഷ്ടപ്പെട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ച അധ്വാനം എവിടെ കൊണ്ടേ ചിലവാക്കുന്നു? നമസ്കാരമില്ലാത്ത നരകത്തിൽ വെന്തുരുകുന്ന ഭാര്യയോട്, അവൾക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു, അവളോടൊപ്പം ജീവിക്കുന്നു, അവളോടൊപ്പം കിടന്ന് അവളോടൊപ്പം രസിച്ച് ജീവിക്കുന്നു. ജീവിതം ഒരു ഭാഗത്ത്, കഷ്ടത്തിന്റെ അധ്വാനത്തിന്റെ ബുദ്ധിമുട്ടിന്റെ മറുഭാഗത്ത് പെണ്ണുങ്ങൾ നമസ്കാരമില്ലാത്തതിന്റെ പേരിൽ നരകത്തിന്റെ വിറകായിട്ട് മാറുന്നു. മുഅ്മിനിന്റെ ഈമാനിൽ നിന്ന് പുറത്തു പോകുന്നു. അല്ലദീന യുഖീമുന സ്സലാ, മനസ്സിലാക്കിക്കോ, നമസ്കാരം ആരിലില്ലയോ അവൻ മുസ്ലിം എന്നുള്ള പേരും പറയണ്ട. ലാ സഹ്മ ഫിൽ ഇസ്ലാമി ലിമല്ലാ സലാത്തല, എത്ര ഗൗരവം നമസ്കാരത്തിനുണ്ടെന്ന് അറിയാമോ? അല്ലാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരു വീട്ടിൽ നമസ്കരിക്കാത്തവനുണ്ടെങ്കിൽ, ഒരു വീട്ടിൽ പത്താളുണ്ട്, ഒമ്പതും നമസ്കരിക്കും, ഒരാളെങ്കിലും നമസ്കരിക്കാത്തവനുണ്ട് ആ വീട്ടിൽ താമസിക്കുന്നെങ്കിൽ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഓർമ്മ വെച്ചോളീൻ, അറിഞ്ഞുകൊള്ളീൻ, ഈ ഒറ്റ ഒരാളുടെ പേരിൽ ഇറങ്ങുന്ന ശാപത്തിന്റെ പേരിൽ ആ വീടിന്റെ പരിസരത്തുള്ള നാല് ഭാഗത്തേക്കും ശാപത്തിന് ചുറ്റുമുള്ള 40 വീടുകൾ വിധേയമാകും. ഒരു വീട്ടിൽ നമസ്കരിക്കാത്ത ഒരാളുണ്ടെങ്കിൽ വീട്ടിലുള്ള മുഴുവൻ അംഗങ്ങളും നമസ്കരിക്കാത്തവരെ കൊണ്ട് ആ വീട് നിറഞ്ഞാൽ പിന്നെ പറയണോ, ആ നാടിനെ ശാപം വരും. അല്ലാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അതുകൊണ്ട് അല്ലാഹു അടയാളം പറഞ്ഞു തരുന്നു, കണ്ടു മനസ്സിലാക്കിക്കോളി, നിങ്ങൾക്ക് മനസ്സിലാകുന്ന അടയാളം, അല്ലദീന യുഖീമുന സ്സലാ. രണ്ടാമത്തെ അടയാളം, വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അവർക്ക് ഏതെങ്കിലും തരത്തിൽ സമ്പാദിക്കാൻ വഴിയുണ്ടാക്കി കൊടുത്ത് ഞാൻ അവരുടെ കയ്യിൽ സമ്പത്ത് കൊടുത്തിരിക്കും. ഇതിൽ നിന്നും ആവശ്യമായ സ്ഥലങ്ങളിൽ സാധിക്കുന്നത് പോലെ അവർ ചെലവഴിക്കുന്നവരാണ്. അവരുടെ സമ്പത്ത് അവർക്ക് മാത്രമുള്ളതാണ്, അവർ സമ്പാദിച്ചതാണ് എന്ന് പറഞ്ഞവർ പിടിച്ചു വെക്കുന്നവരല്ല, ആളുകളുടെ ആവശ്യത്തിന് വേണ്ടി വിനിയോഗിക്കുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു തരുന്നു രണ്ടടയാളം. ഒന്ന്, നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരാണ്. നമ്മുടെ ഇടയിലുള്ള അവസ്ഥ എന്താ? ആരെങ്കിലും കൃത്യമായിട്ട് നമസ്കരിക്കുന്നെങ്കിൽ അവനെ പ്രത്യേക ഒരു വിഭാഗമാക്കി മാറ്റും. കൃത്യമായി ഒരു നാട്ടിൽ 4-5 പേര്, 10 പേര്, 15 പേര് നമസ്കരിക്കുന്നവരുണ്ടെങ്കിൽ അവര് വേറൊരു വിഭാഗമായിട്ട് മാറ്റും. അവര് പള്ളിയിൽ വന്ന ആർക്കും അവരെ ഇഷ്ടമല്ല, അവര് വരുന്നത് കാണാൻ ഇഷ്ടമല്ല, അവര് പള്ളിയിൽ വന്ന് നമസ്കരിച്ചിട്ട് എവിടെയെങ്കിലും കൂടിയിരുന്ന് നമസ്കാരത്തെ കുറിച്ച് അല്പനേരം പറഞ്ഞ ഇവരെന്തിനാ പള്ളിയിൽ ഈ ശല്യം ഉണ്ടാക്കാൻ വരുന്നത്? എവിടെ നിന്ന് വരുന്ന ഓരോ പുസ്തകവും പൊക്കിക്കൊണ്ടിരുന്ന് വായിച്ച് മനുഷ്യന് ശല്യം ഉണ്ടാക്കാൻ? പള്ളിയിൽ വരുന്നവരെ ചോദിക്കുന്നതാ, പറയുന്നതാ, നമസ്കരിക്കുന്നവരെ ഇഷ്ടമല്ല. ആരോടെങ്കിലും പോയി നമസ്കരിക്കണം, നമസ്കാരം നിർബന്ധമാണ്, ഇങ്ങനെ നടക്കല്ലേ എന്ന് പറഞ്ഞാലോ? ഉമർക്ക് വേറെ ഒരു ജോലിയുമില്ലേ മനുഷ്യരെ ശല്യം ചെയ്യാൻ വേണ്ടി പുറത്ത് നടക്കുകയാണല്ലോ. അവരെ ആക്ഷേപിക്കുന്നു, കുറ്റപ്പെടുത്തുന്നു, വേറൊരു വിഭാഗമാക്കി മാറ്റി നിർത്തുന്നു, അവരെ മോശക്കാരായി കാണുന്നു, അവരെ എന്തിനു നാട്ടിൽ ഈ കുഴപ്പമുണ്ടാക്കാൻ നടക്കുന്നു, ഇല്ലാത്ത സ്ഥലത്ത് വന്ന് ആവശ്യമില്ലാത്ത നാശങ്ങൾ ഉണ്ടാക്കിയിട്ട് പോകുന്നു, എന്തൊക്കെയോ മനുഷ്യൻ പറയുന്നു. അല്ലാഹു പറയുന്നു, മനസ്സിലാക്കിക്കോളീൻ, ഞാൻ അംഗീകരിക്കുന്ന മുഅ്മിൻ, അല്ലദീന യുഖീമുന സ്സലാ, നിങ്ങൾക്ക് കാണാനുള്ള കണ്ണുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടു മനസ്സിലാക്ക്, നമസ്കാരത്തിൽ കൃത്യനിഷ്ഠ പാലിക്കുന്നവർ ആരാണോ അവരെ നിങ്ങൾ മുഅ്മിനാണെന്ന് അംഗീകരിച്ചു, അടയാളമാണ്. സമ്പത്തുണ്ട്, സമ്പത്തിനെ പിടിച്ചു വെക്കുന്നു, ഒന്നിനും നല്ലതിന് കൊടുക്കുകയില്ല, കാശ് മുഴുവനും പാഴായി ചിലവാക്കുന്നു, ഇവനെ മുഅ്മിനെന്ന പേരിന്റെ പേരിൽ നിങ്ങൾ അംഗീകരിക്കണ്ട, നിങ്ങൾ മനസ്സിലാക്ക്, വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, ഞാൻ നൽകിയ സമ്പത്തിനെ കൊടുക്കും. ഖാറൂനക്ക് അല്ലാഹ് സമ്പത്ത് നൽകി, ഖാറൂൻ അല്ലാഹ് സമ്പത്ത് നൽകി. കാറൂനോട് പോയി ആളുകൾ പറഞ്ഞു, എന്തെങ്കിലുമൊക്കെ ആളുകൾക്ക് പാവങ്ങൾക്ക് കൊടുക്ക, നിനക്ക് ഒരുപാട് മുതലുണ്ടല്ലോ, പാവങ്ങൾക്ക് കൊടുക്കെന്ന് പറഞ്ഞപ്പോ കാറൂൻ പറഞ്ഞു, ആഹാ, ഞാൻ എന്റെ പരമ്പരയായി എനിക്ക് കിട്ടി, ഞാൻ അതിനെ സമ്പാദിച്ച് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഇത്രയും കൂടുതലാക്കി വെച്ചപ്പോ നിങ്ങൾക്ക് കണ്ണ് കടിക്കുന്നു എന്റെ സമ്പത്ത് കണ്ടിട്ട്, നിങ്ങൾക്ക് അസൂയ തോന്നുന്നു എന്റെ അടുത്ത്, ഞാൻ ഉണ്ടാക്കിയ സമ്പത്താണ് നിങ്ങൾക്ക് എന്താ അവകാശം അല്ലേ? MIF-കാർ അവരുടെ പരിപാടികളൊക്കെ നടത്താന്, സാധുക്കളെ സഹായിക്കാൻ, ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തു കൊടുക്കാൻ, നല്ല മജ്ലിസുകൾ കൂട്ടാൻ, എല്ലാവരുടെ അടുത്തും പിരിവിന് വരുമ്പോ കൊടുക്കും, കൊടുക്കുന്നവരാണ്.
ഇത്രയും കാലവും 25 വർഷമായി ഈ കാര്യം നടന്നുകൊണ്ടിരിക്കുന്നു, കൊടുക്കുന്നുണ്ട്. ഈ നാട്ടുകാർ തന്നെ സഹായിച്ച് സഹകരിച്ച് അവർ കൊടുക്കുന്നതിന്റെ പേരിലായിരുന്നു നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാലും ചിലരുടെ എല്ലാം മനസ്സിൽ തോന്നും, ഇവന്മാർക്ക് വേറെ പണിയൊന്നുമില്ലേ, വേറെ ചെറുപ്പക്കാർ കൂടി ഇങ്ങനെ കാശ് പിരിച്ച് എന്ത് സമ്പാദിക്കാനാ, എന്തിനായി മജ്‌ലിസ് ഉണ്ടാക്കുന്നത്. ചില ആളുകൾക്ക് മനസ്സിൽ തോന്നും കൊടുക്കാൻ വലിയ മടിയാണ്. കൊടുക്കീൻ, എല്ലാവർക്കും കൊടുക്കീൻ, നല്ല കാര്യങ്ങൾക്ക് കൊടുക്കീൻ, മനുഷ്യരുടെ ആവശ്യങ്ങൾ നടക്കട്ടെ, ദാരിദ്ര്യം മാറട്ടെ, എല്ലാവർക്കും എല്ലാവരുടെയും സമ്പാദ്യം കൊണ്ട് പ്രയോജനമുണ്ടാകട്ടെ. അള്ളാഹു നൽകിയ സമ്പത്ത് ഒരാൾക്ക് മാത്രം സ്വന്തം വെച്ചുപയോഗിക്കാനുള്ളതല്ല, ആവശ്യത്തിന് ഉപയോഗിക്കുക, ബാക്കിയുള്ളതിൽ നിന്നും മറ്റുള്ളവരെ സഹായിക്കുക, ഇല്ലാത്തവർക്ക് കൊടുക്കാൻ അള്ളാഹു ഉള്ളവരുടെ കയ്യിൽ തന്നിരിക്കുന്നതാണ് സമ്പത്ത്. അള്ളാഹു പറയുന്നു, സമ്പത്തിന്റെ ഉടമസ്ഥൻ ഞാനാണ്, നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്റെ അടിമകളിൽ കുറെ പാവങ്ങളുണ്ട്, അവർക്ക് കൊണ്ടുപോയി കൊടുക്കാൻ എന്നോട് തന്നിരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം ചെയ്തു, കിട്ടിയത് മുഴുവനും കൊടുക്കണ്ട, തന്നത് മുഴുവനും നീ കൊടുക്കണ്ട, അതിൽ നിന്ന് കുറച്ചു കൊടുത്താ മതി, കുറച്ചു കൊടുത്താ മതി, നിന്നോട് തന്നതിന്റെ ഒരു ചെറിയ അംശം നീ കൊടുത്താ മതി, എന്നാ തന്നെ ഞാൻ മുഴുവൻ കൊടുത്തതായി സമ്മതിച്ചോളാം, അത് കൊടുക്ക്. ഇത് അടയാളമാണ്, അവർ ചെലവഴിക്കുന്നവർ കൊടുക്കുന്നവരാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലാകാനുള്ള അടയാളം. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ അടുക്കൽ അംഗീകരിക്കപ്പെട്ട മുഅ്മിനീങ്ങൾ ആരെല്ലാമാണ്, അവർക്കുണ്ടാകേണ്ട ഗുണം മൂന്ന്. ആ മൂന്ന് ഗുണങ്ങൾ പറഞ്ഞു. ഇത് അള്ളാഹു അറിയുന്ന ഗുണങ്ങളാണ്. നമുക്കവരെ മനസ്സിലാകാനുള്ള രണ്ട് അടയാളങ്ങളും പറഞ്ഞു തന്നു. എന്നിട്ട് അള്ളാഹു പറയുന്നു, ഉലാഇകഹുൽ മുഅ്മിനൂന ഹഖ്ഖ, ഉലാഇകഹുൽ മുഅ്മിനൂന ഹഖ്ഖ. ഓർമ്മ വെച്ചോളണം, മനസ്സിലാക്കിക്കൊള്ളണം, അറിഞ്ഞോളണം, യഥാർത്ഥത്തിൽ ഇവരാണ് മുഅ്മിൻ എന്ന് പേര് പറയാൻ അവകാശികൾ. ഉലാഇകഹുൽ മുഅ്മിനൂന ഹഖ്ഖ, മുഅ്മിൻ എന്ന് ആരെക്കുറിച്ചെങ്കിലും പറയാൻ അവകാശമുണ്ടെങ്കിൽ ഇവർ മാത്രമാണ് അവകാശികൾ, വേറെ ആർക്കും അവകാശമില്ല. ഈ ഗുണങ്ങൾ ഉള്ളവരാണെങ്കിൽ, ഈ അടയാളങ്ങൾ കാണുന്നവരാണെങ്കിൽ അവരെ കുറിച്ച് പറഞ്ഞോളൂ മുഅ്മിൻ എന്ന്. ഉലാഇകഹുൽ മുഅ്മിനൂന ഹഖ്ഖ, ഇവരെ ഞാൻ വെറുതെയാക്കുകയില്ല. അള്ളാഹു പറയുന്നു, ഇവരെ ഞാൻ വെറുതെയാക്കുകയില്ല, പാഴാക്കുകയില്ല, നഷ്ടപ്പെടുത്തുകയില്ല, ഇവർ പരാജിതരാവുകയില്ല. ലഹും ദർജാതുൻ ഇൻദ റബ്ബിഹിം വമഗ്ഫിറതുൻ വറിസ്ഖുൻ കരീം. ലഹും ദർജാതുൻ ഇൻദ റബ്ബിഹിം, അവർ വരട്ടെ, മരിച്ച ജീവിതം പൂർത്തിയാക്കി എന്റെ അടുക്കലേക്ക് വരട്ടെ, അവരെ കാണാം, സ്വർഗത്തിന്റെ പദവികളിൽ ഉല്ലസിക്കുന്നതായിട്ട് അവരെ കാണാം. ലഹും ദർജാതുൻ ഇൻദ റബ്ബിഹിം, അവരുടെ രക്ഷിതാവ് അവർക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്നു സ്വർഗത്തിലെ പദവികൾ. ഓരോരോ പദവികളിലായി അവർ അനുഭവിച്ച് ഉല്ലസിച്ച് നടക്കുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാം. എന്റെ അടുക്കൽ വരീൻ, മരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാൻ കാണിച്ചു തരാം. ലഹും ദർജാതുൻ ഇൻദ റബ്ബിഹിം, അവർക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പദവികൾ. വമഗ്ഫിറതുൻ, അവരുടെ ഭാഗത്ത് നിന്ന് അപാകതകൾ ഉണ്ടാകാം, വീഴ്ചകൾ ഉണ്ടാകാം, തെറ്റുകൾ ഉണ്ടാകാം, കുറ്റങ്ങൾ ഉണ്ടാകാം, അവർ ചിലപ്പോൾ പല പാപകരമായ കാര്യങ്ങളും ചെയ്തെന്ന് വന്നേക്കാം, അവർ ഖേദിച്ച് പശ്ചാത്തപിച്ച് മടങ്ങുമ്പോൾ വമഗ്ഫിറതുൻ, ഞാൻ അതങ്ങ് പുറത്തു കൊടുത്തേക്കാം, അത് കാര്യമാക്കുകയില്ല, ഞാൻ അതിന്റെ പേരിൽ അവരുടെ മേൽ നടപടിയെടുക്കുകയില്ല, ശിക്ഷ നടപടി ഉണ്ടാവുകയില്ല, അവരെ ഞാൻ വെറുതെ വിട്ടേക്കും. അവർ സ്വർഗത്തിൽ ഉയർന്ന ഉയർന്ന സന്തോഷകരമായ സദ്യ ഞാൻ ഒരുക്കി വച്ചിരിക്കുന്നു, അവർക്ക് വിഭവങ്ങൾ തയ്യാറാക്കി വച്ചിരിക്കുന്നു. എന്തെല്ലാം തരത്തിലുള്ള വിഭവങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ വിവരിച്ച് പറയുന്നു. ഏത് തരത്തിലുള്ള ആഹാരം ആവശ്യമാണോ, ഏത് തരത്തിലുള്ള വസ്ത്രം ആവശ്യമാണോ, ഏത് തരത്തിലുള്ള താമസ സൗകര്യം വീടുകൾ ആവശ്യമാണോ, ഏത് തരത്തിലുള്ള വീട്ടിലെ ഉപകരണങ്ങൾ ആവശ്യമാണോ, ഇതെല്ലാം ഞാൻ തയ്യാറാക്കി വച്ചിരിക്കുന്നു. ഈ വിഭവങ്ങൾ മുഴുവനും ഞാൻ അവർക്ക് കൊടുക്കും. വരിസ്കുൻ കരീം, അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഇതും കൊടുക്കാൻ വെച്ചിരിക്കുകയാണ്. അവരെ നിങ്ങൾക്ക് കണ്ടു മനസ്സിലാക്കാം അവിടെ വരുമ്പോൾ. ഇവിടെ നിങ്ങൾക്ക് അടയാളമുണ്ട്, കണ്ട് നിങ്ങൾ ഉറപ്പിക്ക്. അവിടെ വരുമ്പോൾ അവർക്ക് കിട്ടുന്ന പദവികളും നിങ്ങൾക്ക് കാണാം. ഇവരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ. ഉലാഇകഹുൽ മുഅ്മിനൂന ഹഖ്ഖ. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പറഞ്ഞു തരുന്നു,
ആരാണ് യഥാർത്ഥത്തിൽ ഈ ലോകത്ത് അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിച്ച് ജീവിച്ച് രക്ഷപ്പെടുന്നവരെന്ന് അള്ളാഹു തആല ഈ ആയത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നു. കൂടുതൽ വിവരിക്കാനുള്ള സമയവും സന്ദർഭവും ഇല്ലാത്തതിന്റെ പേരിൽ ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കാൻ വിചാരിക്കുകയാണ്. ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഓരോന്നിനെ കുറിച്ചുമുള്ള വിവരങ്ങൾ ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ പ്രിയങ്കരനായ ഉസ്താദ് അബ്ദുഷക്കൂർ മൗലവി അവർ നിങ്ങൾക്ക് വിവരിച്ചു തരും. അത് കേട്ട് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിതം കരുപ്പിടിപ്പിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളെ അനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകുകയും അല്ലാഹുവിന്റെ കൽപ്പനകളെ അനുസരിച്ച് മുഅ്മിനായി ജീവിക്കുകയും സ്വന്തം ഭാര്യമാരെ മക്കളെ അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നവരാക്കുകയും അവർക്ക് സ്വർഗത്തിന്റെ നിഅമത്തുകൾ നേടാനുള്ള മാർഗങ്ങൾ തുറന്നു കൊടുക്കുകയും അവരെ നിങ്ങൾ ചതിക്കരുത്, പുരുഷന്മാർ അവരെ വഞ്ചിക്കരുത്, അവരെ അല്ലാഹുവിന്റെ ശിക്ഷയ്ക്ക് വിധേയരാക്കുന്ന ഒരു കാര്യവും അവരെ വിട്ടുകൊടുക്കരുത്, അവരെ നല്ല നിലയിൽ ഉപദേശിച്ച് നിയന്ത്രിച്ച് നേരായ വഴിയിൽ കൊണ്ടുവരുകയും നേരായ വഴിയിൽ കൊണ്ടുവരാൻ എല്ലാവരും തയ്യാറാകുകയും ആരും ആരോടും നല്ല കാര്യം ഉപദേശിക്കുന്നത് കുറ്റമല്ല മോശമല്ല തെറ്റാണെന്ന് മനസ്സിലാക്കേണ്ട, ഉപദേശിക്കൽ ബാധ്യതയാണ്, ഒരു മുഅ്മിനിന്റെ ബാധ്യതയാണ് മറ്റൊരു മുഅ്മിനെ ഉപദേശിക്കൽ. വൽ മുഅ്മിനൂന വൽ മുഅ്മിനാതു ബഅദുഹും ഔലിയാഉ ബഅദ് യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ വയഖീമൂന സ്സലാത വയഊതൂന സ്സകാത വയതീഊന അല്ലാഹ വറസൂല ഉലൈക സയർഹമുഹുമുല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു മുഅ്മിനിന്റെ ബാധ്യത ആണോ പെണ്ണോ പരസ്പരം തെറ്റുകൾ കാണുമ്പോൾ തിരുത്താൻ ഉപദേശിക്കൽ, നന്മകളായ കാര്യങ്ങളെ പരസ്പരം പറഞ്ഞുകൊടുത്ത് ചെയ്യാൻ പ്രേരിപ്പിക്കൽ, ഇത് മുഅ്മിനിന്റെ ബാധ്യതയാണ്. ഇത് മനസ്സിലാക്കി ആദ്യം ചെയ്യീൻ നമ്മളുടെ സ്വന്തം വീടുകളിൽ ഭാര്യമാരോട് മക്കളോട് അവരെ ഉപദേശിച്ച് നേരാക്കി നല്ലവരാക്കി സ്വർഗത്തിന്റെ അവകാശികളാക്കി. ആർക്കും നഷ്ടമില്ല, സ്വർഗം അള്ളാഹു കൊടുത്തോളും, നമ്മൾ ഉണ്ടാക്കി കൊടുക്കണ്ട. ചില ആളുകളുടെ വിചാരം എല്ലാരോടും പറഞ്ഞ് നല്ലത് ചെയ്ത ഇവരെല്ലാം സ്വർഗത്തിൽ വന്ന പിന്നെ നമ്മൾ ഇത് ചെയ്തു. സ്വർഗത്തിൽ സ്ഥലം കുറവാണല്ലോ, അള്ളാഹു നിയമത്ത് വെച്ചിട്ടുണ്ട്. കുറെ ആറും പുഴയും കുറെ കെട്ടിടങ്ങളും കുറെ മരങ്ങളുമെല്ലാം അള്ളാഹു നട്ടുപിടിപ്പിച്ച് അതെല്ലാം വെച്ചിട്ടുണ്ട്. ഇത് എല്ലാവർക്കും കിട്ടിയാ പിന്നെ നമുക്ക് കിട്ടുന്നത് കുറഞ്ഞു പോകുമല്ലോ. അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിൽ വെച്ചിരിക്കുന്ന നിയമത്തുകൾ പരിമിതമായ നിയമത്തുകൾ അള്ളാഹു തആല ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഇത് ലോകത്തുള്ള ഈ കൂടോടെ കൂടി മനുഷ്യരെല്ലാരും കൂടെ കൂടി അങ്ങോട്ട് പോയാ എവിടെ തികയാനാ? മരത്തിലെ പഴമെല്ലാം അങ്ങോട്ട് കൂടി 100 പേര് വന്നാ പറിച്ചുകൊണ്ട് പോകൂലേ? നമുക്ക് കിട്ടുവോ? ആരെങ്കിലും നമ്മുടെ തോട്ടത്തിൽ കയറി പഴമെല്ലാം പറിച്ചുകൊണ്ട് പോയാലോ? അതുകൊണ്ട് കുറച്ചു പേര് മതി സ്വർഗത്തില്, ബാക്കിയുള്ളവരൊക്കെ നരകത്തിലെങ്ങാനും പോയി കിടന്നോട്ടെ എന്നാണ് എല്ലാവരുടെയും വിചാരം. സ്വർഗത്തിന്റെ നിയമത്തുകൾ കുറഞ്ഞു പോകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിന്റെ നിയമത്തുകൾ പറഞ്ഞു തരുന്നു. സ്വർഗത്തിന്റെ വിശാലത അല്ലാഹു പറഞ്ഞു തരുന്നു. നമുക്ക് നമ്മുടെ ബുദ്ധിക്ക് നിറക്കുന്നു. മനുഷ്യന് എത്ര ചിന്തിക്കാൻ പറ്റും? മുകളോട്ട് നോക്കിയാൽ ആകാശം, നാല് ഭാഗത്തേക്കും തിരിഞ്ഞു നോക്കിയാൽ ആകാശം ഇങ്ങനെ വന്ന് വളഞ്ഞിരിക്കുന്നു, മുട്ടിയിരിക്കുന്നു, ഇത് കാണാം. ഇതിനപ്പുറത്തേക്ക് പറഞ്ഞാൽ മനുഷ്യന് മനസ്സിലാവുകയില്ല. ശാസ്ത്രം പുരോഗമിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമിയിൽ താമസത്തിന് സ്ഥലമില്ലാതെയായി. വേറെ ഏതോ ഗോളങ്ങളിൽ പോയി താമസ സൗകര്യം ഉണ്ടോ എന്ന് നോക്കി അവിടെയും ശരിപ്പെടുത്തിയെടുക്കണം. പോയിക്കൊണ്ടിരിക്കുകയാണ്. ചൊവ്വയിലേക്ക് പോകുന്നു, ബുധനിലേക്ക് പോകുന്നു, ശനിയിലേക്ക് പോകുന്നു, വ്യാഴത്തിലേക്ക് പോകുന്നു. എവിടെയെങ്കിലും പോയി, അല്ലെങ്കിൽ ചന്ദ്രനിൽ എവിടെയെങ്കിലും സ്ഥലമുണ്ടോ, ഇപ്പൊ സൂര്യനിലും സ്ഥലമുണ്ടോ എന്ന് അന്വേഷിച്ചു തുടങ്ങിയ ആളുകൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോട്ടെ, എവിടെ പോയാലും സൂര്യനും ആകാശത്തിന്റെ താഴെ നമുക്ക് കാണാം, ചന്ദ്രൻ ആകാശത്തിന്റെ താഴെ കാണാം, മറ്റ് ഗോളങ്ങൾ മുഴുവനും കാണാം. മനുഷ്യന്റെ ബുദ്ധി ഇപ്പോഴും ആകാശത്തിന് താഴെ നിൽക്കുകയാണ്, അതിനപ്പുറത്തേക്ക് പോകുന്നില്ല. അതിനപ്പുറത്തേക്ക് ബുദ്ധി കടക്കുന്നേയില്ല മനുഷ്യന്റെ. മനുഷ്യന്റെ ബുദ്ധി ചെന്നെത്തുന്നത് അവസാനം അതിന്റെ പരിധി ആകാശമാണ്. അല്ലാഹു തആല അതുകൊണ്ട് തന്നെ സമാ എന്ന് പേര് വെച്ച് നിർത്തിയിരിക്കുന്നു. ഉപരിമണ്ഡലം, ഉയർന്ന സ്ഥലം. മനുഷ്യന്റെ ബുദ്ധി ഉയർന്ന അവിടം വരെ ഉയരുള്ള അപ്പുറത്തേക്ക് പോകുകയില്ല. മനുഷ്യൻ താഴോട്ട് നോക്കിയാ ചവിട്ടുന്ന ഭൂമി, ഇതിന്റെ അടിയില് കുഴിച്ചു നോക്കും മനുഷ്യൻ, കുറച്ച് വെള്ളമൊക്കെ കിട്ടും. എത്ര കുഴിച്ചാലും താഴെ കാണുന്നത് മണ്ണാണ്. അവിടെ ഇറങ്ങി നിന്നാലും ഭൂമിയാണ് മനുഷ്യൻ കാണുന്നത്. മനുഷ്യന്റെ ചിന്ത താഴോട്ട് പോയാൽ ഭൂമി, മുകളോട്ട് പോയാൽ ആകാശം, നാല് ഭാഗത്തേക്ക് നോക്കിയാൽ ആകാശവും ഭൂമിയും കൂടെ കൂട്ടി മുട്ടി പുറത്തേക്ക് പോകാൻ വഴിയില്ലാതെ നിൽക്കുന്നു. ഈ വിശാലമായ ലോകമാണ് മനുഷ്യന്റെ ചിന്തയിൽ ആകെ ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, മനുഷ്യ നിന്റെ ചിന്തയിൽ ആകെ വരുന്നത് ഇതേ ഉള്ളൂ. സ്വർഗം ഞാൻ ഇതിനേക്കാൾ വിശാലമായി വെച്ചിരിക്കുന്നു. വളരെ
ലളിതമായ ഭാഷയിൽ അല്ലാഹു പറഞ്ഞു തരുന്നു, സാരിഉ സാരിഉ ഇലാ മഗ്ഫിറതി മിർ റബ്ബികും വജന്നതിൻ അർളുഹ സമാവാതു വൽ അർളു. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്ന മനുഷ്യ, സ്വർഗം നിന്റെ ബുദ്ധിക്ക് നിരക്കുന്ന അളവിലേക്കാൾ കൂടുതലാണെന്ന് മാത്രം അള്ളാഹു പറഞ്ഞു തരും. എന്നിട്ട് അള്ളാഹു തആല പറഞ്ഞു, അവിടെ ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സൗകര്യങ്ങൾ, സുഖങ്ങൾ, അനുഗ്രഹങ്ങൾ, വിഭവങ്ങൾ ഇതൊക്കെ ഉണ്ടല്ലോ, നീ കേട്ട് കേട്ട് എത്ര കാലം കേട്ടാലും അതിന്റെ ഗുണവും അതിന്റെ വലിപ്പവും അതിന്റെ അളവും നിന്റെ ചെവി കൊണ്ട് കേൾക്കാൻ സാധിക്കുകയില്ല. നീ കണ്ടോ, നിന്റെ പരമ്പര കണ്ടോട്ടെ, അതിനുശേഷം വരുന്നവരും കാണട്ടെ, ഖിയാമത്ത് നാൾ വരെ ലോകത്ത് ജനിക്കുന്ന മുഴുവൻ മനുഷ്യരും കാണട്ടെ, കണ്ട് കണ്ട് സൗകര്യങ്ങൾ എത്ര അവന്റെ കണ്ണിൽ കാണുമോ, കണ്ട് തീരുമ്പോൾ അള്ളാഹു പറയുന്നു, ഇന്നോളം ഒരാളും കണ്ടിട്ടില്ലാത്തതാണ് ഞാൻ അവിടെ വെച്ചിരിക്കുന്നത്. നീ പിന്നെ സൗകര്യങ്ങളെ കുറിച്ച് മനുഷ്യൻ ചിന്തിക്കുകയാണ്, എവിടെ ഉണ്ടാകും സൗകര്യം, എങ്ങനെ സൗകര്യം വർദ്ധിപ്പിക്കാം, ജീവിത സുഖങ്ങൾ വിഭവങ്ങൾ എങ്ങനെ വർദ്ധിപ്പിക്കാം, മനുഷ്യൻ ചിന്തിക്കുകയാണ്. അല്ലാഹു പറയുന്നു, ചിന്തിച്ചു ചിന്തിച്ചു ചിന്തിക്കട്ടെ, മനുഷ്യൻ ചിന്തിച്ച് കണ്ടുപിടിക്കട്ടെ, കണ്ടുപിടുത്തങ്ങൾ വികസിക്കട്ടെ, എല്ലാം വികസിച്ച് എന്നെങ്കിലും ഒരു ദിവസം ഇത് തീരും ഖിയാമത്ത് നാളാകുമ്പോൾ അല്ലാഹു അന്നും പറയുന്നു, ഇന്നോളം ആരുടെയും മനസ്സിൽ ചിന്തിക്കാൻ പറ്റിയിട്ടില്ലാത്ത, ആരുടെയും മനസ്സിൽ ചിന്ത പോലും ഉദിച്ചിട്ടില്ലാത്തതാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഫല തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുൻ ജസാഅം ബിമാ കാനൂ യഅമലൂൻ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരുന്നു, അല്ലാഹു പറയുകയാണ്, അഅദത്തു ലിഇബാദിയ സാലിഹീൻ മാ ലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത് വലാ ഖതറ അലാ ഖൽബി ബശർ. അതുകൊണ്ട് സ്വർഗത്തിന്റെ നിയമത്തുകൾ കുറച്ചാണ്, എല്ലാരും കൂടെ കൂടി പകത്തോണ്ട് പോകുമ്പോ കിട്ടൂല, നമുക്ക് കുറഞ്ഞു പോകും, തീർന്നു പോകുമെന്ന് ആരും പേടിക്കണ്ട, ആരും പേടിക്കണ്ട. സ്വർഗത്തിന്റെ നിയമത്തുകൾ അത്ര വിശാലമാണ്, അതുകൊണ്ട് എല്ലാവർക്കും അത് കിട്ടട്ടെ, മുഴുവൻ ആളുകളും സ്വർഗത്തിലേക്ക് വരട്ടെ, മുഴുവൻ ആളുകൾക്കും സ്വർഗം ലഭ്യമാകട്ടെ, സ്വർഗത്തിന്റെ നിയമത്തുകൾ എല്ലാവർക്കും നമ്മൾ വഴിയായി കിട്ടട്ടെ, അതിനുവേണ്ടി പരിശ്രമിക്കുകയും അതിനുവേണ്ടി എല്ലാവരും എല്ലാവരെയും ഉപദേശിക്കുകയും, നമ്മൾ അവർക്ക് ഭൗതികമായ സുഖങ്ങളല്ല സ്വർഗത്തിന്റെ നിയമത്തുകൾ വാങ്ങിക്കൊടുത്തവരായിട്ട് നമ്മൾക്ക് അഭിമാനിക്കാം. നാളെ സ്വർഗത്തിൽ അവർ സ്വർഗത്തിന്റെ നിയമത്തുകൾ അനുഭവിക്കുമ്പോൾ അവരെ നമുക്ക് ചെന്ന് കാണാം, കാണുമ്പോൾ അവർ പറയും, ഈ നിയമത്തുകൾ മുഴുവനും എനിക്ക് ലഭ്യമാകുന്നതിന് നീയാണ് കാരണക്കാരനായത്, അതുകൊണ്ട് നിന്നെ ഞാൻ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു, സ്നേഹിക്കുന്നു, സ്വീകരിക്കുന്നു എന്ന് സ്വർഗത്തിൽ പരസ്പരം കണ്ടുമുട്ടി ചോദിക്കുകയും പറയുകയും ചെയ്ത് സന്തോഷിക്കാനുള്ള അവസരം ഉണ്ടാക്കിയെടുക്കുകയും, സ്വർഗം ഇടുങ്ങിയതാണെന്ന് വിചാരിച്ച് നമ്മളുടെ മനസ്സ് ഇടുക്കിക്കളയണ്ട, മനസ്സ് തുറന്നു കൊടുക്കുകയും വിശാലമാക്കിയും എല്ലാവരെയും ഉപദേശിക്കുകയും എല്ലാവരും ആ വഴിയിലേക്ക് വരട്ടെ, ജീവിതം നന്നാക്കിയെടുക്കുകയും അല്ലാഹു അംഗീകരിച്ച മുഅ്മിനാകാൻ ഈമാനിന്റെ പരിശ്രമം നടത്തിയും അല്ലാഹുവിനെ കുറിച്ച് പറയുകയും അല്ലാഹുവിനെ കുറിച്ച് കേൾക്കുകയും അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്യാനുള്ള അവസരമുണ്ടാക്കിയും, ഇത്തരം സദസ്സുകൾ അതിന് പ്രചോദനമായിരിക്കട്ടെ, ഇത്തരം സദസ്സുകൾ ആ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് നമുക്ക് സഹായകമായി അല്ലാഹു സുബ്ഹാനഹു വതആല നിലനിർത്തി തരുമാറാകട്ടെ. ഇതിന്റെ സംഘാടകർക്കും അല്ലാഹു സുബ്ഹാനഹു വതആല കൂടുതൽ കൂടുതലായി ഇത്തരം സദസ്സുകൾ സംഘടിപ്പിക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കതിന് സഹായിക്കാനും അതിന് സൗകര്യങ്ങളും സഹകരണങ്ങളും നൽകാനും അല്ലാഹു നമ്മളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ അനുഗ്രഹത്തിന് വിധേയരാകുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നാം എല്ലാവരെയും യഥാർത്ഥ വിജയികളിൽ പെടുത്തി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.